ശരി. നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരു 25-26 സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ, ഫസ്റ്റ് ക്ലാസ് 37 ഉണ്ടായിരുന്നു ഇന്നലെ. ആ അപ്പൊ അവരും കൂടി കയറിക്കോട്ടെ. നിങ്ങൾക്ക് കയറാൻ ബുദ്ധിമുട്ടുണ്ടായോ? ടെക്നിക്കലി കുറച്ച് ഡിലേ ഇല്ല വന്നായിരുന്നോ? ഇല്ല. ഓക്കെ. മാം, സാറ്റർഡേ വന്നു കഴിഞ്ഞാൽ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? അസൈൻമെന്റ്സ് ഒക്കെ ഇപ്പം നമ്മൾ അവിടെ ആരെയും സ്റ്റുഡൻസ് നമ്മൾ ആരെയും ഇത് ചെയ്യണില്ല, അവിടെ വരാൻ പറയണില്ല സെന്ററില്. ഇപ്പൊ എങ്ങനെയാണല്ലോ കോളേജ് യൂണിവേഴ്സിറ്റീസിലൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കാണല്ലോ ഡയറക്റ്റ് കോണ്ടാക്ട് വേണ്ടെന്ന്. അപ്പൊ നമ്മുടെ പഴയ സ്റ്റുഡൻസ് ഒക്കെ ഇപ്പൊ ചെയ്തേക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അവര് ബൈ പോസ്റ്റ് അയച്ചേക്കുവാണ്. കഴിഞ്ഞ കഴിഞ്ഞ അസൈൻമെന്റ് സബ്മിഷൻ ഒക്കെ നടന്നത് ബൈ പോസ്റ്റ്, സ്പീഡ് പോസ്റ്റ്. സ്പീഡ് പോസ്റ്റ് വഴി അവിടെ എത്തിയാൽ നമുക്ക് അങ്ങനെ ആണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത്. ഡിപോൾ ക്യാമ്പസ് അങ്കമാലിയിൽ നിന്ന് മതി. എല്ലാ അപ്പം അതറിയാൻ പറ്റും, അഡ്രസ് ഓക്കെ എത്തിക്കോളും. അപ്പം അതാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് പ്രോട്ടോകോൾ അനുസരിച്ച് എങ്ങനെയാ പറഞ്ഞേക്കുന്നത്. അതായത് ഞങ്ങൾ കുറച്ച് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അല്ലെങ്കിൽ എല്ലാം സെറ്റിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും നിങ്ങൾ അവിടെ വന്നാൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എപ്പോഴും വേണി വരാം. സാറ്റർഡേസ് വർക്കിംഗ് ആണെങ്കിൽ ചോദിച്ചിട്ട് വരാം. മേജർലി മെയിൻലി സാറ്റർഡേസ് ഒക്കെ വർക്കിംഗ് തന്നെയാണ്. ചില സെക്കൻഡ് സാറ്റർഡേ ഒക്കെ ചെപ്പാതിരിക്കാം. മാം, അപ്പൊ നമ്മൾ സബ്മിറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ എങ്ങനെ ചെയ്യണം? സബ്മിഷന്റെ മതിയോ അതോ നിങ്ങളുടെ ഫ്രണ്ട് പേജ് എല്ലാം ഡീറ്റെയിൽസ് എഴുതണം. നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ, നെയിം, അഡ്രസ്, സബ്ജക്ട് നെയിം എല്ലാം ചെയ്യണം. സബ്ജക്റ്റിന്റെ കോഡ്, പ്രോഗ്രാം കോഡ് എല്ലാം. പിന്നെ പ്ലസ് രണ്ട് ഈ അവാർഡ് ഷീറ്റ് ഉണ്ട്, ഗ്രേഡ് ഷീറ്റ് എന്ന് പറഞ്ഞ രണ്ട് ഷീറ്റ് ഉണ്ട്. അതുണ്ട്, രണ്ട് ഷീറ്റ് അല്ല, ഒരു ഷീറ്റിന്റെ രണ്ട് കോപ്പി നിങ്ങൾ അതിൽ അറ്റാച്ച് ചെയ്യണം. എന്നിട്ട് സ്പൈറൽ ബൈനിങ് ചെയ്താൽ മതി, അത് സേഫ് ആയിട്ട് എത്തിക്കോളും. അതിന് വലിയ പൈസ ഒന്നും വരില്ല. ഒരു ഒരു സബ്ജക്റ്റ് ഒരു ബുക്ക് സ്പൈറൽ ബൈൻഡിങ് ആയിട്ട്. സ്പൈറൽ ആയിട്ടില്ലേ നമ്മൾ അങ്ങനെ ചിക്കി ചിക്കി ചെയ്യാൻ, അങ്ങനെ ആ അങ്ങനത്തെ എത്ര സബ്ജക്ട് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ അത് റെഡി ആക്കിയിട്ട് ഒരു കവറിലിട്ട് കൊറിയർ സ്പീഡ് പോസ്റ്റ് ചെയ്താൽ. മാഡം ഒരു ഡൗട്ട് ചോദിച്ചിട്ട്, മാഡം നമ്മുടെ അതാത് സെന്ററിലേക്കാണോ അസൈൻമെന്റ് എത്തിക്കേണ്ടത്? അതെ അതെ. പിന്നെ അസൈൻമെന്റ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കിയിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ അപ്ലോഡ് ചെയ്യാം. എല്ലാരോടും ഇപ്പൊ അങ്ങനെയാ കൂടുതൽ പറയണത്. അസൈൻമെന്റ് നിങ്ങൾക്ക് ഇപ്പൊ അയക്കുന്നതിനും വേണം. നിങ്ങൾക്ക് പാർവതിക്കൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഫോട്ടോ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യാനാണ്. അങ്ങനെ വിട്ടുപോയി പറയാനായിട്ട് ഓൺലൈൻ ഓൺലൈൻ ഓക്കെ സ്കാൻ ചെയ്തിട്ട് ഓൺലൈൻ അയച്ചാ മതി. മാമിന്റെ മെയിൽ ഐ ഡി ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങള് ഇതില് കോമൺ മെയിൽ ഐ ഡിയിൽ അയച്ചാൽ മതി, ഡിപ്പോളിന്റെ മെയിൽ ഐ ഡിയില്. അപ്പൊ അവിടെ നിന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഓരോ സബ്ജക്ട് ആരെ ഹാൻഡിൽ ചെയ്യുന്ന വെച്ചാൽ അവരാണ് നോക്കുന്നത്. ഇപ്പം റോയുടെ കേസിലായാലും ഓൺലൈൻ സബ്മിഷനോ പറഞ്ഞേക്കണം സെന്റർ. ഈ കൊറോണ പ്രോബ്ലം കാരണം കേട്ടോ, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. നമുക്ക് ആ സെന്ററിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ വന്നിട്ടില്ല മാഡം. ആണല്ലേ, നിങ്ങൾ സെന്ററിനെ കോണ്ടാക്ട് ചെയ്താൽ അറിയുള്ളൂ. ഇപ്പം ഞങ്ങളിപ്പം സ്റ്റുഡൻസ് ആയിട്ട് ഈ രീതിയിലാണ് കണക്ട് ചെയ്തോണ്ടിരിക്കുന്നത്. എപ്പം വേണമെങ്കിൽ അവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം മെയിൽ വഴിയോ. കോണ്ടാക്ട് നമ്പർ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത നമ്പറിൽ വിളിച്ചാൽ മതിയായിരുന്നു. ആ കിട്ടും കിട്ടും കിട്ടും. പിന്നെ മാം ഓൺലൈൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇവാലുവേഷൻ ഷീറ്റ് വെക്കണമോ? വെക്കണോ? ഞങ്ങളുടെ കയ്യിലില്ല. കയ്യിലില്ല, പക്ഷെ അത് ചിലപ്പോ അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമായിരിക്കും സൈറ്റിന്ന്. രണ്ട് ഒരെണ്ണത്തിന് രണ്ട് കോപ്പി വെക്കണം. അത് ഹാർഡ് കോപ്പി സബ്മിറ്റ് ചെയ്യുമ്പോ എങ്ങനെയാണ്, ഓൺലൈൻ ചെയ്യുമ്പോ അങ്ങനെ ചെയ്തോ, കുഴപ്പമില്ല. നമ്മള് ഡിപ്പോൾ തന്നെയാണോ കൃഷ്ണജ? ഡിപ്പോൾ ആണോ? നിങ്ങൾക്ക് ക്യാമറാസ് ഓൺ ചെയ്യാം, ക്ലാസ്സിൽ തന്നെ മൈക്ക് മാത്രം മ്യൂട്ട് ചെയ്താൽ മതി. അതല്ല ഇതാണ് കേട്ടോ. ഓക്കെ പറഞ്ഞത് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വെക്കണേ.
മാം പിന്നെ 2 ദിവസം ഞങ്ങൾക്ക് ഇതും പിന്നെ 001 എന്ന് പറഞ്ഞ പേപ്പറും ടൈമിംഗ് ഓൺലൈൻ ക്ലാസിന്റെ രണ്ട് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. സാറിന് എപ്പോഴും ഓക്കെ 26, 29 അന്ന് ഞാൻ ഡീറ്റെയിൽസ് ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് ആർസി കൊച്ചി അവരാണ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവരായിട്ട് ഞങ്ങൾ സംസാരിക്കട്ടെ. അപ്പൊ ഞാൻ ഒരാളുടെ ക്ലാസ് വേണി അടുത്ത ദിവസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യാമല്ലോ. ഞാനൊന്ന് ക്രോസ് ചെക്ക് ചെയ്യട്ടെ, എന്തായാലും അത് നിങ്ങൾക്ക് എനിക്ക് പറയാനും പറ്റില്ല. ഇന്നലെ സാറിനോട് ഞങ്ങൾ ജസ്റ്റ് പറഞ്ഞിരുന്നു. അത് ഞങ്ങൾ ആർ സി കൊച്ചിനായിട്ട് ശരിയാക്കി പോകാം കേട്ടോ. അറിഞ്ഞിരുന്നു. നമ്പർ ഭയങ്കര കുറവാണല്ലോ. എലക്ടീവും കൂടെ അല്ലേ? അത് ശരി, ചിലപ്പോ അതുകൊണ്ടായിരിക്കും അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നാ പതുക്കെ. ബാക്കിയുള്ളൊരു കേരളത്തിൽ 9 ഇൻക്ലൂഡിംഗ് മീ ആയിരിക്കും. അപ്പൊ 7 or 8 കേറിയിട്ട് വരുമോ? ഓക്കെ, സോ സോ വെൽക്കം യു ആൾ ടു ദിസ് ഓൺലൈൻ ക്ലാസ്. Okay, so myself, Sharon Paul, I'm the academic counselor for the MSW program, as well as I handle BSW also. MSW program includes MSW counseling as well as general. Okay, so today we are going to handle the subject 003. Okay, it is on basic concepts of society, and majorly this subject has four blocks I kind of divide it into now first, second, third and fourth, four books aayittu. Appo ningalku ipo book enikku arilla ipotte situation engane ningalku through post kittiyo hard copies apply cheyidarku hard copies veetil ettiyo nu arilla allengi you can download it from the site. So these options are very, very much possible in our university, and I'm very sure that nammala ee materials undallo IGNOU inde materials bhayangara simple language um pettana namukku manasilakkanum pattum. Okay, appo vaayichu kaniye thana namukku nannayittu ad grasp cheyan pattum. Namukku പെട്ടെന്ന് നമുക്ക് നമ്മളെ തന്നെ നമ്മുടെ പെർസ്പെക്ടീവ്സ് നമുക്ക് മാറ്റാൻ പറ്റും, നന്നായിട്ട് ആൻസർ എഴുതാൻ പറ്റും, നമ്മുടെ ഓൺ ലാംഗ്വേജും അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ലാംഗ്വേജ്
കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡെവലപ്പ് ചെയ്ത് എഴുതാൻ പറ്റും. അതുപോലെ എന്താ പറയുക, നമ്മുടെ എക്സ്പീരിയൻസസ് അതിൽ ഷെയർ ചെയ്ത് നമുക്ക് ആൻസേഴ്സ് പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂന്നൊക്കെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ വേറെ ഒന്നും വേറെ ഒരുപാട് ബുക്സിനെ നമുക്ക് ഇങ്ങനെ മിക്സപ്പ് ചെയ്ത് റെഫർ ചെയ്തില്ലെങ്കിൽ ഇത് തന്നെ പഠിച്ചാൽ നല്ലതാണ്. പക്ഷെ നിങ്ങളുടെ ഒരു ആഡ് ഓൺ ഇതിന് വേണ്ടിയിട്ട് വേറെ ബുക്സ് ഒക്കെ അസൈൻമെന്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് സൈറ്റ്സും അല്ലെങ്കിൽ അത് ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യുന്നതിന് അത് നമ്മുടെ നോളജ് എൻഹാൻസ് ചെയ്യുള്ളൂ. അപ്പം അത്രയും നല്ല ഒരു കണ്ടന്റ് ഉള്ള ബുക്കാണ് എല്ലാം. ഞങ്ങളിപ്പോ റെഗുലർ സ്റ്റുഡൻസിനായാലും ചിലപ്പം ഈ നമ്മുടെ സബ്ജക്ട്സ് ഒക്കെ ചിലപ്പോൾ ഇതിമേന്ന് എടുത്ത് ചില സ്ലൈഡ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചില ഇത് നോട്ട്സ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ അത്ര നല്ല ഇതാണ്. അപ്പൊ നിങ്ങൾക്കായാലും ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട്, ശോധ് ഗംഗ എന്നൊക്കെ പറഞ്ഞ ലൈബ്രറി ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇന്നൊത്തിരി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഈ എങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പം ഈ കൊറോണ COVID-19 സിറ്റുവേഷനിലായാലും നമുക്ക് അവർ കുറച്ചുകൂടി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരുപാട് ഫെസിലിറ്റീസ് അവർ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഐ എം ഹാപ്പി ടു മീറ്റ് യു ഓൾ, ഇവൻ ദോ ലിറ്റിൽ ബിറ്റ് ഐ എം സാഡ് ആസ് വി കനോട്ട് മീറ്റ് ഡയറക്ട്ലി, ഇസ്ന്റ് ഇറ്റ്? വി കനോട്ട് ഹാവ് ദ കമ്മ്യൂണിക്കേഷൻ ഡയറക്ട്ലി ബിക്കോസ് യൂഷ്വലി ഫോർ ദ ലാസ്റ്റ് സോ മെനി ഇയേഴ്സ് സ്റ്റുഡൻസ് ലേണേഴ്സ് യൂസ് ടു കം ടു ആർ സെന്റർ ആൻഡ് വി ഹാവ് എ ഡയറക്ട് കമ്മ്യൂണിക്കേഷൻ, വി ചാറ്റ് വിത്ത് ഈച്ച് അദർ, വി ഷെയർ ദ തിങ്സ്. ഓക്കെ, ഇവൻ ലൈക്ക് ഇറ്റ് വാസ് എ വെരി ലൈക്ക് എ ഫാമിലി റിലേഷൻഷിപ്പ്, ബട്ട് നൗ ആസ് കൊറോണ ഹാസ് ഇന്റർഫിയർഡ് ഇൻ ആർ ലൈഫ്സ് വി ഹാവ് ടു അഡ്ജസ്റ്റ് അക്കോർഡിംഗ്. So this is, that is why like we have online classes, or like even though we are near, but digitally only we are near, as such we are very far away, all of us are far away. So but still we are trying hard. Okay, so that you can develop your knowledge, you can write your assignments, you can write your exams as well. So apam online ipo shirikum parna ee September okke aavumlekum njangal shirikum correct ella subjects inne eduthu theerarundayirunno. ഓക്കെ, അതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ഷെഡ്യൂൾ ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇപ്പം ഏതെങ്കിലും ദിവസം ഇനി ഓൺലൈൻ ആയിരിക്കും സിറ്റുവേഷൻ പിന്നെ വേഴ്സ് ആയിട്ടിരിക്കുകയാണ്. അതാണ് ഇത്രയും ഡിലേ ആയതും. അപ്പൊ നിങ്ങളും അതിൻ്റെ ആയ സഫർ നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബിക്കോസ് ഇനി റഷ് ചെയ്യണം, നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ അസൈൻമെന്റ് അല്ലെ ഓൺലൈൻ അപ്ലോഡ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ എക്സാമിന് ഇന്ന് വരും ഡിസംബറിൽ തന്നെ. ഇനിയിപ്പോ ഒരു 1 ഇയർ അടുത്ത ഇതിൽ നിങ്ങൾ എഴുതുള്ളൂല്ലോ, പക്ഷെ അത് എത്ര മാത്രം ഡിലേ ആവും. ഇപ്പോഴത്തെ പിള്ളേർ ജൂണിൽ എഴുതുന്നവർ ഇപ്പൊ സെപ്റ്റംബറിൽ തുടങ്ങിയിട്ടുള്ളൂ എഴുതാനായിട്ട്, സെപ്റ്റംബർ ആയി അവരുടെ. സോ ദാറ്റ് ഇസ് വാട്ട് സം ഓഫ് ദ ഹാർഡ്ഷിപ്സ്. ബട്ട് സ്റ്റിൽ ആസ് എ സോഷ്യൽ വർക്കർ, ആസ് യു ആർ പ്ലാനിംഗ് ടു ബിക്കം എ സോഷ്യൽ വർക്കർ, നാച്ചുറലി യു ഷുഡ് ഹാവ് that coping skills in you, isn't it? So that you can face any sort of challenges. So angane ulla oru confidence nammalil undayirikkanam. Appo angante appo nammada ee subject bayanga simple aanu. Ningalku ettum nannayittu society il ningal manasilakkiyora aanu. Naturally nammal oru ellaru mature aanu. സൊസൈറ്റീനെ ഒത്തിരി പല രീതിയിൽ ആംഗിൾ വെച്ച് നിങ്ങൾ കണ്ടേക്കുന്നവരൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ്. അപ്പൊ ഈച്ച് ആൻഡ് എവറി വേർഡ് നമുക്ക് ഒരു ബുക്കിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, ബട്ട് ഓവർവ്യൂ ആയിട്ട് അല്ലെങ്കിൽ ജനറൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പം ഇപ്പം ശരി, നിങ്ങൾക്ക് വേണേൽ എപ്പോ വേണേൽ ഡൗട്ട് ചോദിക്കാം, മൈ ഫോൺ ചെയ്യാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം. എനി ടൈം യു ക്യാൻ ഷെയർ എനിത്തിങ്, ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം അറ്റ് ഓൾ ഫോർ മീ ആക്ച്വലി. സോ അപ്പം ഈ ബുക്കിൽ നമുക്ക് ഇപ്പൊ സാറ് കുറെ കാര്യങ്ങളൊക്കെ, ജിജു സാറ് നിങ്ങളോട് കുറെ ഒക്കെ ഹിസ്റ്ററി അല്ലെങ്കിൽ സോഷ്യൽ വർക്കിന്റെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ടാവും അല്ലെ, ഇന്ന് ഈ രണ്ടു ദിവസങ്ങളിൽ വണ്ണിയിലൊക്കെ. അതാണ് ഒറിജിനൽ ആയിട്ടൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് മെയിൻലി സോഷ്യൽ വർക്കും മറ്റ് ഡിസിപ്ലിൻസ് ആയിട്ട് എങ്ങനെയാണ് റിലേഷൻഷിപ്പ് ഉള്ളത്, മറ്റ് അക്കാഡമിക് ഡിസിപ്ലിൻസ്. ഓക്കെ, പിന്നെ അതുപോലെ കൾച്ചറിനെ കുറിച്ച് പഠിക്കാനുണ്ട്, സൊസൈറ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്, കമ്മ്യൂണിറ്റീനെ കുറിച്ച് പഠിക്കാനുണ്ട്, പിന്നെ എന്താ പറയാ ഗ്രൂപ്പ്സിനെ കുറിച്ച്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ. അപ്പൊ ഈ ബ്ലോക്കില് നമുക്ക് 5 സെഷൻസ് ആയിട്ടാണ് നിങ്ങൾക്ക് ഈ സബ്ജക്ട് നിങ്ങളുടെ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ 4 ബുക്കാണ്. അപ്പം 4 ബുക്കിൽ നമുക്കിപ്പോ ഒരു ബുക്ക് ഫുൾ തന്നെ 2 hours നമുക്ക് ഓടിച്ച് അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും, കുഴപ്പമില്ല. അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് അടുത്ത സെഷനിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത സെഷനിൽ കണ്ടിന്യൂ ചെയ്യാം, അങ്ങനെ നമുക്ക് അത്. പിന്നെ നിങ്ങൾ ബാക്കി നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞ അക്കാഡമിക് കൗൺസിലർ അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് തന്നെ ഫസ്റ്റ് യു ഹാവ് ടു ഗോ ത്രൂ ദ ടെക്സ്റ്റ്. ആക്ച്വലി ഫസ്റ്റ് യു ഹാവ് ടു ഗോ ത്രൂ യുവർ ടെക്സ്റ്റ് ആൻഡ് ദെൻ ഓൺ ദാറ്റ് ബേസിസ് ഇഫ് യു ഹാവ് എനി സോർട്ട് ഓഫ് ക്ലാരിഫിക്കേഷൻസ് യു ക്യാൻ ഡിസ്കസ് ഇൻ ദ ക്ലാസ് റൂം. ഓക്കെ, ലൈവ് ക്ലാസ് റൂമിൽ എങ്ങനെയാണ്, ഇപ്പൊ നമ്മൾ ഡിജിറ്റൽ ആയിട്ട് ഓൺലൈൻ ആണ്, അപ്പൊ നമുക്ക് അത് പറ്റിയ ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് ആ ഡൗട്ട് അത്ര സമയം നമുക്കില്ല. അപ്പൊ വിത്തിൻ 2 hours വി ഹാവ് ടു ചാറ്റ് സംതിങ് ഓർ വി ഹാവ് ടു ചാറ്റ് അബൌട്ട് അവർ സബ്ജക്ട്.
സോ 3 to 5 ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് വെച്ച് നോക്കാം എവിടെ പോകാൻ പറ്റും, വറി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഈ സോഷ്യൽ വർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു അക്കാഡമിക് രീതിയിൽ വന്നത് തന്നെ പല സബ്ജക്ട്സിനെ സബ്ജക്ട്സിൽ നിന്ന് കുറേയൊക്കെ കടമെടുത്തിട്ടാണ്. ഈ സോഷ്യൽ വർക്കിന് ഒരുപാട് സബ്ജക്റ്റായിട്ട് ബന്ധമുണ്ട്, സോഷ്യോളജി ആയിട്ട് ബന്ധമുണ്ട്, സൈക്കോളജി ആയിട്ട് ബന്ധമുണ്ട്, ലോ ആയിട്ട് ബന്ധമുണ്ട്, പിന്നെ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് ബന്ധമുണ്ട്, സോഷ്യൽ പോളിസീസ് ആയിട്ട് ബന്ധമുണ്ട്. അങ്ങനെ അങ്ങനെ എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് തോന്നും ഇതൊക്കെ എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റുമോ, പക്ഷെ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ കുറച്ചൊക്കെ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പൊ സോഷ്യോളജിയും സോഷ്യൽ വർക്കും ആയിട്ട് എന്താ ബന്ധം എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ടോപ്പിക് പറഞ്ഞാൽ കൺസെപ്റ്റ്സ് ഓഫ് സൊസൈറ്റിന്റെ ബേസിസ് ആണ് നമ്മൾ ക്ലാസ് പറയാൻ പോകുന്നത്. അപ്പൊ സോഷ്യോളജി, സോഷ്യോളജി നിങ്ങൾ ചെയ്തവര് കുറച്ച് പേരുകൾ സോഷ്യോളജി ഉണ്ടാവും. നിങ്ങൾക്ക് സോഷ്യോളജി എന്താണ്? സൊസൈറ്റിനെ കുറിച്ച് പഠിക്കുന്നത് അല്ലെ? ഹ്യൂമൻ ബീങ്സ്, വി ആർ സ്റ്റഡിങ് അബൌട്ട് ദ ഹ്യൂമൻ ബീങ്സ്, വി ആർ സ്റ്റഡിങ് അബൌട്ട് ദ ഹ്യൂമൻ റിലേഷൻ, വി ആർ സ്റ്റഡിങ് അബൌട്ട് ദ റോൾസ് ആൻഡ് സ്റ്റാറ്റസ് ഇൻ ദ സൊസൈറ്റി, അങ്ങനെ ഒത്തിരി. അപ്പൊ ഇത് സോഷ്യൽ വർക്കിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യൽ വർക്കേഴ്സ് കുറച്ച് കുറച്ചല്ല, നന്നായിട്ട് സൊസൈറ്റിനെ കുറിച്ച് അറിയണം. നമ്മൾ ഒരു കമ്പ്യൂട്ടറിനെ അല്ലെങ്കിൽ മരത്തിനെ അല്ലെങ്കിൽ ഒരു എന്താ നോൺ ലിവിങ് തിങ്ങിനെ അല്ല ഹാൻഡിൽ ചെയ്യണം. നമ്മൾ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ജോബാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താണ്? ലിവിങ് ബീങ്സിനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് അല്ലെ? ബ്രീത്ത് ചെയ്യണതും ജീവനുള്ള ഒരു ഹ്യൂമൻ ബീങ്, ആനിമൽസ് ആണെങ്കിൽ നമ്മളും അത്രയും ഡിഫറൻസ് ആണ്. പക്ഷെ ഇതല്ല, നമ്മുടെ പോലെ തന്നെ മറ്റൊരാളെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് ഇത്ര ഈസി അല്ല. അവരെ കുറിച്ചും അവരെ മനസ്സിലാക്കിയാലേ നമുക്ക് അവരുടെ ലെവലിലേക്ക് ഇറങ്ങി തിരിഞ്ഞ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ സപ്പോസ് നിങ്ങൾ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പോകാൻ പോ, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലൊക്കെ നിങ്ങളൊരു മെട്രോയില് അല്ലെങ്കിൽ അർബൻ സൊസൈറ്റിയിൽ നിന്ന് ജീവിച്ചു വന്ന ഒരാളെ ചെറുപ്പത്തിലോട്ട് നിങ്ങളുടെ പാരന്റ്സ് നിങ്ങൾ എങ്ങനെയാണ് വളർത്തിയിരുന്നത് അല്ലെ? അയ്യോ മണ്ണില് പോലെ ചെരുപ്പിട്ട് നടക്ക്, വെയില് കൊള്ളല്ലേ, മഴ കൊള്ളല്ലേ. പക്ഷെ ട്രൈബലിൽ നിങ്ങൾ അങ്ങനെ പോയി ചെറുപ്പം കല്ലും മണ്ണിലൊന്നും ചവിട്ടാണ്ട് എയറിൽ മാത്രം നടക്കാന്ന് വെച്ചാൽ ഒരിക്കലും പറ്റില്ല. ട്രൈബലിൽ നമുക്ക് ട്രൈബൽ സൊസൈറ്റി അവർ ഭയങ്കരമായിട്ട് അവരുടെ ആ നാച്ചുറൽ പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണ്, എൻവയോൺമെന്റിനെ സ്നേഹിക്കുന്നവരാണ്. അവര് ചെറുപ്പം അവരൊന്നിനും അവരുടെ മുറ്റം കട്ടവിരിക്കാനോ അല്ലെങ്കിൽ മൊസൈക്കിട്ടോ അല്ലെങ്കിൽ ഗ്രനൈറ്റ് ഒന്നിട്ട് ഉണ്ടാവില്ല. അവർക്ക് എങ്ങനെയാണ് എൻവയോൺമെന്റ് അവരെ കൊടുത്തേക്കുന്നത്, പ്രകൃതി എങ്ങനെയാണ് അവർക്ക് എന്താ കൊടുത്തേക്കുന്ന വെച്ചാൽ അത് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് നിങ്ങൾ കട്ടയുടെ നിങ്ങൾ എന്തെങ്കിലും കല്ലും മണ്ണും നെരപ്പാക്കാത്തത് തൂമ്പിട്ടൊന്നും ശരിയാകാതെ എനിക്ക് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റില്ല. നമ്മൾ എവിടെ ചെന്നു വെച്ചാൽ അവിടുത്തെ പോലെ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ആ ഉള്ള സൊസൈറ്റിനെ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതാണ് സൊസൈറ്റിനെ നമ്മൾ പഠിച്ചിരിക്കുന്നത്. നിങ്ങൾ ചെറുപ്പം ചെന്ന് ആ ഹലോ ഹൈ ഹൗ ആർ യു അല്ലെങ്കിൽ ഷേക്ക് ഒരു ഭയങ്കരമായിട്ട് ഹഗ് ചെയ്തു അല്ലെങ്കിൽ അത് അവിടെ ചെറുപ്പം പ്രാക്ടീസ് അല്ലായിരിക്കും അല്ലെ? ചെറുപ്പം അവിടെ കൈക്കൊണ്ട് നമസ്തി എന്ന് പറയുന്നത് അങ്ങനത്തെ എന്താണ് ഫോളോ ചെയ്യുന്നത് വെച്ചാൽ അത് നമ്മൾ. അപ്പൊ അതാണ് സൊസൈറ്റിനെ നമ്മൾ ഭയങ്കരമായിട്ട് മനസ്സിലാക്കിയതാണ് നമുക്ക് ഒരു സോഷ്യോളജി ആയിട്ട് അല്ല സൊസൈറ്റി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ സോഷ്യോളജിയിൽ അതാണ് നമ്മൾ സോഷ്യോളജിയിൽ നിന്ന് കുറെ പഠിച്ചേക്കുന്നത്. സോഷ്യോളജി ഞാൻ പറഞ്ഞത് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞത് അതുപോലെ. അപ്പം അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നിങ്ങൾ ചിലപ്പോൾ നല്ല ഒരു രീതിയിൽ നിങ്ങളിപ്പം സോഷ്യൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ബട്ട് ഇത് ആ ഒരു സോഷ്യൽ വർക്ക് പ്രൊഫഷൻ എന്തായാലും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. അതാണ് നിങ്ങൾ എം എസ് സിക്ക് ജോയിൻ ചെയ്തത്. അപ്പൊ ഇത് നിസ്സാര ചെറിയ ചെറിയ കാര്യങ്ങൾ, പക്ഷെ ഇത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര ക്രൂഷ്യൽ ആണ്. അല്ലെങ്കിൽ ഇത് ഹ്യൂമൻ ബീങ്സിനെ ബേസിസ് ചെയ്തിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഞങ്ങളുടെ റെഗുലർ സ്റ്റുഡൻസിനും കൂടെ ഞങ്ങൾക്ക് റൂറൽ ക്യാമ്പ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, റൂറൽ ക്യാമ്പ് ഒരു 7 days. അപ്പൊ ഞങ്ങൾ അടുത്തൊരു ട്രൈബൽ ഏരിയയിൽ പോയിട്ടാണ് ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തത്. അപ്പൊ ഞങ്ങൾ പിള്ളേർ പോണയ്ക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേരോട് പറഞ്ഞായിരുന്നു സി അവിടെ ചെന്ന് അവിടത്തെ പോലെ തന്നെ ബിഹേവ് ചെയ്യണം, ഏത് സമയം സെൽഫി ഇട്ട് നടന്ന് ചിച്ചും കളിച്ചും. ചിലപ്പോ കുഴപ്പമില്ല, നിങ്ങളുടെ ഏജിൽ അതൊക്കെ ആവശ്യമാണ്, പക്ഷെ അവിടെ ചെന്ന് അവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം പ്രകൃതി നോക്കിയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം. നിങ്ങൾ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. വെൽ ഡ്രസ്ഡ് എന്ന് വെച്ചാൽ പിള്ളേര് മോശമായിട്ട് നടക്കുന്നതല്ല, പക്ഷെ ആ ഒരു രീതിയിൽ നിങ്ങൾ നോക്കണം. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ ഭയങ്കര ഹായ് ഹാഡും ഇംഗ്ലീഷൊക്കെ പറയണമായിരിക്കും, പക്ഷെ അവിടെ ചെന്ന് ആ അതൊന്നും അങ്ങനെ പറയാൻ പാടില്ല. എന്താ വെച്ചാൽ എന്താ അവർക്ക് ഫീൽ ചെയ്യും, എന്താണ് അവരെ കുറിച്ച് ഇതിലും നെഗറ്റീവായിട്ട് പറയുകയാണ് അല്ലെ? അപ്പൊ ഇതാണ് നമ്മൾ സൊസൈറ്റീനെ ഭയങ്കരമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഇത് സോഷ്യോളജിയിൽ ഒത്തിരി കാര്യങ്ങൾ, സൊസൈറ്റി ഇസ് എ വെബ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവം സോഷ്യോളജിയിൽ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ഇതൊക്കെ കുറെ കടന്നു വെച്ചിട്ട് നമ്മൾ അതുപോലെ ഒരു ബിഹേവിയറിലേക്ക് എത്തിപ്പെടാനായിട്ടാണ് നമ്മൾ ഈ സോഷ്യോളജി ആയിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. അപ്പം പറയാൻ വന്നത് എന്താണ്, സൊസൈറ്റി ആയിട്ട് അല്ലെങ്കിൽ സോഷ്യോളജി ആയിട്ട് നമുക്ക് ഭയങ്കര
റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ ഇത് അക്കാഡമിക് ഡിസിപ്ലിൻ അല്ലെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സോഷ്യോളജിയിൽ ഒരുപാട് ഡിഗ്രി ആൾക്കാർ പി എച്ച് ഡി ഒക്കെ ഹോൾഡ് ചെയ്യണവരൊക്കെ ഉണ്ട്. അപ്പൊ അത് മെയിൻലി തിയോറിറ്റിക്കൽ ആസ്പെക്ട് മാത്രമാണ്. ഡിഫറൻസസ് സോഷ്യോളജിയും സോഷ്യൽ വർക്കായിട്ട് കുറെ കാര്യങ്ങൾ സിമിലർ ആണ്, ബട്ട് സ്റ്റിൽ ദർ ഇസ് എ ഡിഫറൻസ് ഓൾസോ ഇൻ ദീസ് തിങ്സ്. സോ സോഷ്യോളജി ഇസ് റിയലി മെയിൻലി ബേസ്ഡ് ഓൺ ദ കൺസെപ്ച്വൽ theories are just telling us to that about the society, but it is not getting into the society and understanding the breadth of the or the pulse of the people. But here social work endana nammal avade chenna each and every human being inde breadth ne nammal manasilakkanam, ali avade pulse ne manasilakkanam, avade attitude ne manasilakkanam, avade feelings ne manasilakkanam. Appa other differences aanu, but society ne nammal accept cheyye pattu. Appa angane sociology ayirum mind relationship aanu. Adu pole artha njan parna സൈക്കോളജി, സൈക്കോളജി എന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് അബ്സ്ട്രാക്ട് ആണ്, നമുക്ക് ഒന്നും കണ്ടാൽ മനസ്സിലാവില്ല. സോഷ്യോളജി ഒരാൾ എന്ത് ചിന്തിക്കുന്നു, ഒരാളുടെ മനസ്സിൽ ദുഃഖം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. കാണുമ്പോൾ അയാൾ ഭയങ്കര പ്രസന്റ് ആണ്, ഭയങ്കര ഹാൻസം ലുക്ക് ആണ് ചിരിക്കേണ്ടത്, പക്ഷെ അയാൾ ചിലപ്പോൾ ഒത്തിരി കാര്യങ്ങൾ സപ്രസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സോഷ്യൽ വർക്കിൽ അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. പക്ഷെ സൈക്കോളജിയിൽ അങ്ങനത്തെ കാര്യം, ഹ്യൂമൻ മൈൻഡിനെ കുറിച്ച് പഠിക്കാനുണ്ട്, അവരുടെ പേഴ്സണാലിറ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്, അവരുടെ അവരുടെ ചിന്താഗതി അവരേത് രീതിയിലാണ്, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരെ സപ്രസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് തിയറീസ് സൈക്കോളജി, ഒത്തിരി സൈക്കോളജിസ്റ്റ് ഫേമസ് ആയിട്ടുള്ളവരുണ്ട്. ഫ്രോയിഡ് ഉണ്ട്, പിന്നെ കാൾ യൂങ് ഉണ്ട്, പിന്നെ എറിക് എറിക്സൺ ഉണ്ട്. ഇവരൊക്കെ ഈ ഹ്യൂമൻ ബീങ്ങിന്റെ എല്ലാം അനലൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ പ്രൂവൺ തിയറീസ് ആണ്, അവർ ഡെവലപ്പ് ചെയ്തെല്ലാം പ്രൂവൺ തിയറീസ് ആണ്. ഇപ്പൊ ഫ്രോയിഡ് എന്ന് വെച്ചാൽ സൈക്കോ അനാലിസിസ് വെച്ചാൽ ഒരു സൈക്കോ മൈൻഡിനെ ഫുള്ളായിട്ട് ഫുള്ളി അനാലൈസ് ചെയ്തിരുന്നതാണ്. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ ഈ സൈക്കോളജിനെ കുറിച്ച് നമ്മൾ കുറച്ച് മനസ്സിലാക്കുവാണെങ്കിൽ ഹ്യൂമൻ മൈൻഡിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ, എനിക്ക് കുറച്ച് നാൾ വർക്ക് കൗൺസിലിംഗ് സെന്ററിൽ വർക്ക് ചെയ്ത പരിചയമുണ്ട്. 10 years ഞാൻ വർക്ക് ചെയ്തേക്കണയാണ്. അപ്പൊ അവിടെ ആൾക്കാരൊക്കെ കേസൊക്കെ ആയിട്ട് ക്ലയൻസ് ഒക്കെ വരുമ്പം അവര് പറയുമ്പം ചിലപ്പോ ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണ് വരുന്നത്. അപ്പം ചിലപ്പോ ഹസ്ബൻഡ് ആദ്യം നമ്മൾ കയറും സെന്റർ റൂമിലേക്ക്, എന്നിട്ട് നമ്മളോട് കുറേ കുറ്റങ്ങൾ പറയും ഭാര്യനെ കുറിച്ച്. അത്രയും പറഞ്ഞു പറഞ്ഞെന്ന് വെച്ചാൽ അത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളായിരിക്കും പറയുന്നത്. അപ്പൊ നമുക്ക് തോന്നുന്നു നമുക്ക് തോന്നുന്നു എന്ത് മോശമായ സ്ത്രീയാണ്. എന്നിട്ട് നമുക്ക് ഭാര്യയായിട്ട് നമ്മൾ അത് ഇനി അയാളെ നമ്മൾ പറഞ്ഞു വിടും, അയാളെ വെയിറ്റ് ചെയ്യാൻ പറയാം പുറത്ത്, എന്നിട്ട് ഭാര്യനെ നമ്മൾ എൻട്രി ചെയ്യാൻ പറയും, എന്നിട്ട് ഭാര്യ നമ്മൾ സംസാരിക്കും. അപ്പം ഭാര്യ എന്താണ് ഭർത്താവിന്റെ കാര്യങ്ങളായിരിക്കും കുറേ പറയുന്നത്. സംശയങ്ങളും ഭർത്താവ് രാത്രി എന്താ താണുന്ന ഇടയിൽ വിട്ടുവെട്ടിരിക്കാൻ വെച്ചപ്പോ സംശയമാണ് എന്നെ കാണാൻ പുറത്തു നോക്കും. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിക്കും എന്താണ് നടക്കുന്നത്, ഭർത്താവിന്റെ കുഴപ്പമാണോ ഭാര്യയുടെ കുഴപ്പമാണോ, ആകെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. അങ്ങനെ വരുന്ന ആണ് നമുക്ക് ശരിക്കും പിന്നെ നമ്മൾ ഇൻഡെപ്തായിട്ട് ചിന്തിച്ച് ഇങ്ങനെ പോകുന്നതാണ് ഈ ഹ്യൂമൻ മൈൻഡിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി തുടങ്ങും. ഒത്തിരി ഡീറ്റെയിൽസ് അറിഞ്ഞിരുന്ന ഹിസ്റ്ററിയും അവരുടെ പ്രസന്റ് കണ്ടീഷനും അവരുടെ ലൈഫിൽ നടന്നതാണ്. അപ്പം മനസ്സിലാണ് ഈ പ്രോബ്ലം എന്താണ്, ഒരു സംശയ രോഗമാണ് ഇത്, ആ ഭർത്താവിനാണ് ഇത് സംശയം, ഭർത്താവിനാണ് സംശയം ഭാര്യനെ കുറിച്ച്, പക്ഷെ ഭാര്യയ്ക്ക് കുഴപ്പമില്ല ഭർത്താവിനാണ് നമ്മുടെ കുഴപ്പം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഹ്യൂമൻ മൈൻഡിനെ നമ്മള് പല പ്രാവശ്യം ചോദിച്ചും പിടിച്ചും അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഈ സൈക്കോളജി ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അതുപോലെ ചിലരുടെ പേഴ്സണാലിറ്റിനെ കുറിച്ച് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് നന്നായിട്ട്, ബിക്കോസ് എന്താണ് എനിക്കിത് പറ്റിയത് എന്താ, ബിക്കോസ് ഞാൻ കുറച്ചൊക്കെ നമ്മള് സൈക്യാട്രിയും സൈക്കോളജിയും പഠിച്ചേക്കുന്ന കാരണം എനിക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റിയ സംതിങ് ദേർ ഇസ് എ പ്രോബ്ലം. അതുപോലെ ചില കുട്ടികളുടെ IQ ലെവലൊക്കെ ടെസ്റ്റ് ചെയ്യാനൊക്കെ ചിലപ്പോൾ അവരുടെ കൗൺസിലിംഗ് സെന്ററിലേക്ക് വരും. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ എംഎസ്ഡബ്ല്യൂ മാത്രമാണ് അല്ലെ, അപ്പൊ അത് എനിക്ക് IQ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു അതോറിറ്റി എനിക്കില്ല, അത് സൈക്കോളജിസ്റ്റിനെ ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് മനസ്സിലായി ഈ കുട്ടിയുടെ IQ ടെസ്റ്റ് ചെയ്യണം, ബിക്കോസ് മേ ബി സം സോർട്ട് ഓഫ് ഒരു പെർസെപ്ഷനിൽ പെർസീവ് ചെയ്യുന്ന കാര്യത്തിൽ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന്. അപ്പൊ എന്ത് ചെയ്യും നമ്മള്, അപ്പൊ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് റെഫർ ചെയ്യും, ഏതെങ്കിലും സൈക്കോളജിസ്റ്റിന് അടുത്ത് റെഫർ ചെയ്യാം. റെഫർ ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണ്, ബിക്കോസ് ഐ ന്യൂ സംതിങ് ഓഫ് സൈക്കോളജി ആൻഡ് ഐ ന്യൂ ദാറ്റ് ദർ ഇസ് പ്രോബ്ലം വിത്ത് ദാറ്റ് പർട്ടിക്കുലർ ചൈൽഡ് ആൻഡ് ദാറ്റ് ഇസ് ടു ബി റെഫർഡ് ടു സൈക്കോളജി. സോ ഇതുപോലെ നമ്മൾ ഒരു സൈക്കോളജിസ്റ്റ്, സൈക്കോളജി എന്നുള്ള സബ്ജക്ട് ഭയങ്കര നമ്മൾ കണക്റ്റഡ് ആണ്. ഓക്കെ, അതുപോലെ ലോ, ലോന്റെ ഇത് തന്നെ ഇതുപോലെ തന്നെ എല്ലാം മുമ്പോട്ട് പോകണം. ലോ എല്ലായാലും ഇപ്പൊ നിങ്ങൾ ലോയേഴ്സ് ഒക്കെ ഇതിൽ ഉണ്ടാവും. അപ്പം ഇപ്പൊ എന്നെ നമുക്കൊരു ആസ് ആൻ MSW ഒരു സ്റ്റുഡന്റ് ലോ പഠിക്കാന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. 3 years കോഴ്സ് എത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ, പക്ഷെ നമുക്കിപ്പോ അതിന് സമയമില്ല, നമുക്ക് MSW ആണ് ആവശ്യം. അപ്പൊ നമുക്ക് പക്ഷെ നമ്മൾ കുറച്ച് ലോ ആയിട്ട്
പഠിച്ചിരിക്കുകയാണ്. ഈ ലോണിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്ഷൻ ആവശ്യമാണ്. ഇപ്പൊ നമ്മുടെ അടുത്തൊരു ഒരു വുമൻ വന്നു എന്തെങ്കിലും വയലൻസ് ആയിട്ട്, അപ്പൊ എനിക്കറിയാം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എനിക്ക് ലീഗലായിട്ടുള്ള ഓതോറിറ്റി ഇല്ല കോർട്ട് ഫയൽ ചെയ്യാനും അല്ലെങ്കിൽ DIR ഫയൽ ചെയ്യാനും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാനൊരു അഡ്വക്കേറ്റിനെ കോൺടാക്ട് ചെയ്യും. ബിക്കോസ് ഐ ഹാവ് കം ടു നോ ദാറ്റ് ഇത് ആക്ട് പ്രകാരം, 2005 ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം ഈ പുള്ളിക്കകത്തേക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടും. അപ്പൊ ആശ്വാസം കിട്ടാൻ ഞാൻ എന്താ ചെയ്യുന്ന, റെഫർ ചെയ്യണം അല്ലെ. അപ്പൊ ഈ ഇവരോട് എനിക്ക് പറയാൻ പറ്റും, നമ്മുടെ അടുത്ത് വന്നപ്പോൾ ഈ ക്ലൈന്റ് ലൈവ് ക്ലൈന്റ് ആണ്, എല്ലാ വിഷമങ്ങള് പറഞ്ഞും പോവാനും സഹിച്ചും അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ വേണ്ടി വന്ന ഒരു വുമന്റെ അടുത്ത് നമ്മൾ ഇത്രയും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമ്മൾ എന്ത് കൊള്ളാം അല്ലെ, നമ്മൾ വെറുതെ പരീക്ഷ പാസ്സാവുന്ന ചെയ്ത് പൊട്ടനും പറ്റും. പക്ഷെ അതല്ല, ഒരു അവരുടെ ലെവലിലേക്ക് മനസ്സിലാക്കി ചെന്ന് അവരെ ഹെൽപ്പ് ചെയ്യുക, ഹെൽപ്പിംഗ് ആക്ടിവിറ്റി ആണ് അല്ലെ നമ്മുടെ പ്രൊഫഷൻ. അപ്പം നമ്മൾ അവരെ, വി ആർ ഹെൽപ്പിംഗ് അതേഴ്സ് ടു ഹെൽപ് ദെംസെൽസ്. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ വർക്കിന് ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ടാഗ് ലൈൻ നിങ്ങളുടെ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എഴുതി വെക്കാം. Social work is helping others to help themselves. We are helping others to help themselves. അവർ അവരുടെ തന്നെ ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ അവർ പ്രാപ്തരാക്കുകയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് എന്താണ് ഇവരെ റെഫർ ചെയ്യാൻ പറ്റും, ഒരു ലീഗൽ എക്സ്പേർട്ടിനെ എത്ര റെഫർ ചെയ്യും. ഇപ്പൊ ഒത്തിരി സെന്റേഴ്സ് ഗവൺമെന്റിന്റെ ഉണ്ട്, ഫ്രീ ലീഗൽ എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്ന സെന്റേഴ്സ് ഉണ്ട്. നിങ്ങളിതിൽ ആരെങ്കിലും ഡോക്ടർ സോറി ലീഗൽ എക്സ്പേർട്സ് ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതലും ഇത് പറയേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ നമ്മൾ അവരായിട്ട് ഭയങ്കര കണക്റ്റഡ് ആവും. നമുക്കിപ്പോ ഈ സോഷ്യൽ വർക്ക് പഠിക്കുന്നതാണ്, നമുക്ക് അതൊക്കെ അറിയാൻ പറ്റി. അല്ലെങ്കിൽ സാധാരണ ഒരു ഒരു എം എ ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ആൾക്ക് ചിലപ്പോൾ ഇത് അറിയില്ലായിരിക്കും. എം എസ് ഡി ചെയ്ത ആൾക്ക് അറിയാം അങ്ങനെ ലീഗൽ സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് വി ക്യാൻ റെഫർ ദം ടു ദാറ്റ് പർട്ടിക്കുലർ ഫ്രീ ലീഗൽ എയ്ഡ്, സോ ദാറ്റ് ദേ ഡോണ്ട് ഹാവ് ടു പേ എ പൈസ ഓൾസോ, ദേ ഡോണ്ട് ഹാവ് ടു പേ എൻ എമൗണ്ട്. So that will help that particular. So you have helped a client, isn't it? You are not, you cannot help them, help that particular client by giving 200 rupees or 500 or 1000. That is not possible for us. But we have directed, we have guided them, we have helped so that they can help themselves, isn't it? Now once avarodu parneyappo avarkine artha valiyil avarku avadu pankadikkam. Appo nammal adinulla capacity kana capacity nammal avare develop cheyyanam. Appo angante kore karyangal namukku social workil angane disciplines ayi nammal connect cheyyumbo namukku oru baadu അറിയാൻ പറ്റും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സോഷ്യൽ വർക്ക് അക്കാഡമിക് ആയി മാറിയത് ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ എനിക്കറിയാം നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങളായിട്ട് ചില എനിക്കറിയില്ല, ഇപ്പൊ നിങ്ങൾ നേരിട്ട് കാണാത്തതാണ് എനിക്ക് അറിയില്ല കേട്ടോ നിങ്ങൾ. പക്ഷെ നമ്മുടെ ക്ലാസ്സിലൊക്കെ വന്ന് ചില ആൾക്കാരൊക്കെ വരുമായിരുന്നു, റിട്ടയർഡ് ഹെഡ് മാസ്റ്റേഴ്സ്, റിട്ടയർഡ് ടീച്ചേഴ്സ് ഒക്കെ. 10-35 വർഷം വർക്ക് ചെയ്ത ഒരു ടീച്ചറിനെ ഞങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവര് വന്ന് നമുക്ക് അതിശയം തോന്നും, ഇത്രയും പ്രായമുള്ള ഒരു മാഡത്തിനെ നമ്മൾ പഠിപ്പിക്കുകയാണല്ലോ. പക്ഷെ അവരുടെ ആ ഒരു മോട്ടിവേഷൻ കാരണം അവർക്ക് ഇത് കഴിഞ്ഞാൽ അവർക്ക് സോഷ്യൽ വർക്ക് ഏതെങ്കിലും രീതിയിലുള്ള എന്താ പറയാ, എന്തെങ്കിലും NGO തുടങ്ങണം, അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോം തുടങ്ങണം, അല്ലെങ്കിൽ കൗൺസിലിംഗ് സെന്റർ തുടങ്ങണം. അതിന് വേണ്ടിയിട്ട് എന്താണ്, നമുക്കറിയാം ഇതിനൊരു ഡിഗ്രി ആവശ്യമാണ്, ലീഗലായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് വേണം. അപ്പൊ അതാണ് ഇവര് വന്നേക്കുന്നത്. അപ്പൊ നിങ്ങളിലും ഈ ഗ്രൂപ്പിലും അങ്ങനെയുള്ളവർ ഒരുപാട് ഒരുപാട് പേരുണ്ടാവും. ചിലപ്പം ഒരു NGO തുടങ്ങാൻ താല്പര്യമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോം തുടങ്ങാൻ, അല്ലെങ്കിൽ റിട്ടയർഡ് ഹോം തുടങ്ങാനായിട്ട് താല്പര്യം. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് ഒരു സോഷ്യൽ വർക്ക് നമുക്കൊരു അക്കാഡമിക് ആയിട്ട് മാറ്റുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ഹിസ്റ്ററിയിലും ഈ ഫസ്റ്റ് ബ്ലോക്കിൽ തന്നെ ഫസ്റ്റ് പേജിൽ വായിക്കുമ്പോൾ അറിയാൻ പറ്റും. 1870s, 1869s അങ്ങനെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടായിരുന്നു, കുറച്ച് പോവേർട്ടി ഉണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ച് വോളണ്ടിയേഴ്സ് ആയിട്ട് അങ്ങനെ ചില ആൾക്കാർ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയുള്ള ആൾക്കാരെ അവർ ഹെൽപ്പ് ചെയ്തു, അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പൊ അറിയാൻ പറ്റി ഇതൊരു ട്രെയിനിങ്, ഇതിന് ശരിക്കും പറഞ്ഞാൽ ട്രെയിനിങ് വേണമെന്ന്, ഒരു ഓർഗനൈസ്ഡ് ട്രെയിനിങ് വേണം. ആ ഒരു രീതിയിലാണ് ഇത് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു സബ്ജക്റ്റ് ആയിട്ട് ഇത് മാറ്റണം എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ വന്നത്. അങ്ങനെയാണ് MSW അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ ആയിട്ട് തന്നെ മാറിയത്. അപ്പൊ സോഷ്യൽ വർക്ക് അതിന് സോഷ്യൽ വർക്ക് ഒറ്റയ്ക്ക് അല്ല, ഒത്തിരി പേര് കണക്റ്റഡ് ആണ്, ബട്ട് സോഷ്യൽ വർക്ക് ആസ് എ ഡിസിപ്ലിൻ ആക്കാൻ തന്നെ ഇതൊക്കെയാണ് കാരണം. അതുപോലെ തന്നെ അങ്ങനെ കുറെ യൂണിവേഴ്സിറ്റീസിലൊക്കെ ഇതൊരു കോഴ്സായിട്ട് മാറി. എന്തൊക്കെ ആവശ്യകതയാണ് സോഷ്യൽ വർക്കിൽ, എന്തൊക്കെ പഠിക്കണം, അപ്പോഴാണ് ഈ സോഷ്യോളജിയുടെ ഇമ്പോർട്ടൻസ് പറയുന്നത്. കുറച്ച് ലീഗൽ കാര്യങ്ങൾ പഠിക്കണം, കുറച്ച് കേസ് വർക്ക് പഠിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ക്ലയന്റും സോഷ്യൽ വർക്കർ ഉള്ള റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ, ഒരു കൗൺസിലിംഗ് സെന്ററിൽ വന്ന ആൾക്കാരെ നമ്മൾ ക്ലയന്റ് എന്ന് പറയും. അവരെ ഡീൽ ചെയ്യണമെങ്കിൽ അങ്ങനെ എങ്ങനെ ഡീൽ ചെയ്യും, ഒരു ഗ്രൂപ്പിനെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എന്താണ് സോഷ്യൽ വർക്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, പഠിക്കണം. അങ്ങനെയാണ് ഇതൊരു അക്കാഡമിക് ഡിസിപ്ലിൻ ആയി തന്നെ മാറിയത്. അതുപോലെ ഈ ഡിസിപ്ലിനിന്റെ കൂടെ വേറെ ഡിസിപ്ലിൻസ് ഒക്കെ ചേർത്ത് നമ്മൾ പഠിക്കുക. അപ്പൊ അങ്ങനെ ഒത്തിരി ഡിസിപ്ലിൻസ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഞാൻ പറഞ്ഞ കാര്യം സോഷ്യോളജിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ
എന്താ പറയാ സൈക്കോളജിനെ കുറിച്ച് പറഞ്ഞു, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ സൈക്കാട്രി. സൈക്കാട്രിയിലൊക്കെ നമുക്ക് സോഷ്യൽ മെഡിക്കൽ ആൻഡ് സൈക്കാട്രി എന്ന് പറഞ്ഞ സ്പെഷ്യലൈസേഷൻ തന്നെ കോഴ്സിലുണ്ട്. അപ്പൊ സൈക്കാട്രിക് സോഷ്യൽ വർക്കർ ആയിട്ട് നമുക്ക് സൈക്കാട്രിക് ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യാം, മെഡിക്കൽ സോഷ്യൽ വർക്കർ ആയിട്ട് വർക്ക് ചെയ്യാം. പല ഹോസ്പിറ്റൽസിലൊക്കെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട് സോഷ്യൽ വർക്കേഴ്സ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ ഒരു പ്രത്യേക ഹോസ്പിറ്റൽ ഞാൻ പറയാം, അപ്പൊ അമൃതയിലൊക്കെ ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. ഇപ്പൊ നെഫ്രോളജി തന്നെ എടുക്കുവാണെങ്കിൽ നെഫ്രോളജിയിൽ ഒന്നോ രണ്ടോ മൂന്നോ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടാവും. ചില ഡ്യൂട്ടി എന്ന് വെച്ചാൽ നെഫ്രോളജിയിൽ മെയിൻലി കിഡ്നി റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ അങ്ങനത്തെ ഉള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ഇവരെയാണ് ആ ഡ്യൂട്ടി അസൈൻ ചെയ്യുന്നത്. ആ പർട്ടിക്കുലർ പേഷ്യന്റ് ഡോണറും റിസീവറായിട്ട് നിങ്ങൾ സംസാരിക്കണം. എത്രമാത്രം ഡോണറിന് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാം, എത്ര പിന്നെ അതുപോലെ റിസീവ് ചെയ്യുന്ന ആളെ ആൾക്ക് എത്ര ഫിയറും ആൻസൈറ്റി ഒക്കെ നിങ്ങൾ മാറ്റിയിട്ടുണ്ട്, ഇതൊക്കെ ഡ്യൂട്ടി എന്താണ് സോഷ്യൽ വർക്കർ. ആ മെഡിക്കൽ സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ സെക്കാട്രിക് സോഷ്യൽ വർക്കർക്ക് നമ്മൾ സെക്കാട്രി പഠിച്ചാലാണ് നമുക്ക് സെക്കാട്രിക് സോഷ്യൽ വർക്കറായിട്ട് മാറാൻ പറ്റുക. അതുപോലെ ഹെൽത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് നമുക്ക് മെഡിക്കൽ സോഷ്യൽ വർക്കറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് കൃഷ്ണ കൃഷ്ണിക ചാറ്റിൽ പറഞ്ഞ, കാൻ യു പ്ലീസ് ചേഞ്ച് ദി സെറ്റിംഗ്സ്? മാമിനോടല്ല, എനിക്കിത് അറ്റൻഡൻസ് അല്ലേ. ആ ഓക്കെ, അതെല്ലാം ദിവസവും കുറച്ച് കുറച്ച് പ്രോബ്ലം ആണ്, എന്ന് ശരിയാക്കിക്കോളൂ. ഓക്കെ, സോ അങ്ങനെ പിന്നെ അതുപോലെ ഹിസ്റ്ററി ആയിട്ടും നമുക്ക് ഒരുപാട് കണക്റ്റഡ് ഉണ്ട്. ലോടെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതുപോലത്തെ പിന്നെ എക്കണോമിക്സ്, എക്കണോമിക്സ് ആയിട്ടും നമ്മൾ കണക്റ്റഡ് ആണ്. കൺട്രിയിലെ എക്കോണമിനെ കുറിച്ച് നമുക്ക് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഈ കോവിഡ് കാലത്തുള്ള എക്കോണമി ഡൗൺ ടേൺ എത്ര മാത്രം ഉണ്ട് അല്ലെ. ശരിക്കും പറഞ്ഞാൽ ഒരു എക്കോണമിനെ ശരിക്കും റിസഷനിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു രീതിയിൽ എത്തിക്കഴിഞ്ഞു. ബിക്കോസ് ആൾക്കാരിൽ അവരുടെ ഇൻകം ഇല്ല, പലർക്കും ഇൻകം കിട്ടണില്ല, അവർക്കൊന്നും സൊസൈറ്റി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുന്നെന്താണ് എക്കോണമി ഭയങ്കരമായിട്ട് ഡൗൺ ആവാന്ന് ഒരു സെഷനാണ്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നമ്മളൊന്ന് അവയർ ആയാലാണ് നമുക്ക് ഈ ജോലി ഇല്ലാത്തവർ. ഇപ്പം കുറച്ചുപേര് NRI-ക്കാരൊക്കെ പുറത്തുനിന്ന് വന്നവർക്ക് ജോലി കളഞ്ഞിട്ട് ആ ജോലി ഇല്ല, അവരുടെ ജോലിയൊക്കെ പോയി, അവരിവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അവരെ ഇപ്പം ഒത്തിരി സ്കിൽ ഡെവലപ്മെന്റ് ഒക്കെ ഏറ്റെടുത്തേക്കുവാണ് അവരെ. അവരുടെ സ്കിൽ വെച്ച് അവരെന്തിലാണ് എക്സ്പേർട്ട് ആയിരുന്നു ഗൾഫ് കൺട്രീസിൽ, ആ എക്സ്പെർട്ടൈസ് ഇവിടെ അവർക്ക് എന്തെങ്കിലും ചെയ്യാം, ആ എക്സ്പെർട്ടൈസ് വെച്ചിട്ട് അവർക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. ഇങ്ങനെയുള്ള പ്രൊജക്ട്സ് ഒക്കെ ഒരുപാട് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിലൊക്കെ സോഷ്യൽ വർക്കേഴ്സ് ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഇൻകം ജനറേഷൻ പ്രോഗ്രാം, സ്ത്രീകളെ എങ്ങനെയാണ് സ്വയം സഹായ പ്രാപ്തരാക്കാം, അതുപോലെ SHG സ്വയം സഹായ സംഘങ്ങൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയാണ് അവരെ സ്വന്തമായിട്ട് വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ എങ്ങനെയാണ് നാല് കാശ് ഉണ്ടാക്കി അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ അവർക്ക് ഒരു 1,000 രൂപ ഇങ്ങനെ കിട്ടി വെക്കാൻ പറ്റും, നാളേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് എക്കണോമിക്സ് പഠിച്ചാലാണ് നമുക്ക് ഇതിനെ കുറിച്ചത് അവരെ അവയർ ആക്കാൻ പറ്റും, അവർക്ക് നമുക്ക് അവയർനെസ് കൊടുക്കാൻ പറ്റുള്ളൂ, അവർക്ക് അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതുപോലത്തെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സോഷ്യൽ വർക്കിൽ ചെയ്യാം. ബട്ട് നമ്മൾ എന്താണ് ഇവരെ കുറിച്ചൊക്കെ കുറച്ച് അറിഞ്ഞിരിക്കണം. നമ്മുടെ എക്കണോമിക്സ് നമ്മളെ കൂട്ടുപിടിക്കണം, സൈക്കോളജിന് നമ്മൾ കുറച്ച് കൂട്ടുപിടിച്ചാലൊക്കെയാണ് നമുക്ക് ഇതുപോലെ നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് പല ഡിസിപ്ലിൻസ് ആയിട്ട് നമുക്കുള്ള കണക്ഷൻ. അപ്പൊ അതുപോലെ ഞാൻ സൊസൈറ്റീനെ നേരത്തെ പറഞ്ഞ പോലെ സൊസൈറ്റീനെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും, എന്താണ് നിങ്ങളുടെ സൊസൈറ്റി, എങ്ങനെയാണ് നിങ്ങൾ കണ്ടേക്കുന്ന സൊസൈറ്റി, ഇങ്ങനെയുള്ള സൊസൈറ്റിയാണ്, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. മൈക്കോൺ സൊസൈറ്റി എന്താണ്, നിങ്ങൾ ഒറ്റയ്ക്കാണോ ഈ ജീവിക്കുന്നത്, ഇവിടെ നിങ്ങളുടെ സൊസൈറ്റി നിങ്ങൾ മാത്രമേ ഉള്ളോ, അല്ലല്ലോ, ഒരുപാട് പേരായിട്ട് നിങ്ങൾ കണക്റ്റഡ് അല്ലേ. നമുക്ക് നമ്മുടെ ഫാമിലി ഉണ്ട്, നമ്മുടെ നെയ്ബേഴ്സ് ഉണ്ട്, പക്ഷെ കൊറോണ നമ്മുടെ എന്തോ പിയർ ഗ്രൂപ്സ് ഉണ്ട്, അതാണ് ഇപ്പൊ. പക്ഷെ നമ്മൾ എല്ലാത്തിനും നമുക്ക് നമ്മുടെ മുഖം ഒക്കെ മൂടി വെച്ചാണ് നമ്മൾ നമ്മുടെ പിയേഴ്സിനൊക്കെ കാണാൻ പോണത്, അല്ലെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സിന്റെ അടുത്ത് വരെ നമുക്ക് പേടിയാണ്. നമ്മള് സോഷ്യൽ ഡിസ്റ്റൻസിങ് ആണ് അല്ലെ, ഭയങ്കര വിഷമമുള്ള ഒരു വേർഡ് ആണ് കൊറോണ നമുക്ക് തന്നേക്കുന്നത്, സോഷ്യൽ ഡിസ്റ്റൻസിങ്. ഫിസിക്കൽ ഡിസ്റ്റൻസിങ് ആണെങ്കിൽ നമുക്ക് പിന്നെ ഒരു ആശ്വാസം, ഫിസിക്കലായിട്ട് നിന്നാൽ മതി. ഇത് സോഷ്യലി അപ്പൊ തന്നെ നോക്കിയാൽ നമ്മുടെ സോഷ്യൽ വർക്കും ഈ കൊറോണയായിട്ട് എന്തൊരു കോൺട്രഡിക്ഷൻ ആണ്. നമുക്ക് നമ്മൾ
നമ്മളിന്ന് സമ്മതിക്കില്ല ഇവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അങ്ങനെ ആണ് ഇപ്പൊ ഒരു കോൺഫ്ലിക്ട് ഫ്രീ ആയിട്ടാണ് നമ്മൾ പോണത്. സോഷ്യൽ ഡിസ്റ്റൻസിങ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ ചിരിക്കേണ്ട, വർത്തമാനം പറയണ്ട, മിണ്ടണ്ട, നോക്കണ്ട, ആ രീതിയിലാണ് നമുക്ക് നമ്മളിപ്പോ പോയിന്റിരിക്കുന്നത്. പക്ഷെ അത് ഒരിക്കലും ഒരു സൊസൈറ്റിയിൽ നിലനിന്ന് പോകുന്നത് എത്ര നാളെങ്ങനെ ചെയ്യാൻ പറ്റും അല്ലെ? ഇപ്പൊ ഗവൺമെന്റ് സ്റ്റാർട്ടിങ്ങിൽ 20 days ലോക്ക്ഡൌൺ വെച്ചത്, സ്ട്രിക്ട് ലോക്ക്ഡൌൺ. പക്ഷെ അതുകൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് വന്നു. ഹോസ്പിറ്റലിൽ വരെ പോകാനായിട്ട് നമുക്ക് പേടിയായിരുന്നു. പക്ഷെ അത് എങ്ങനെ നമുക്ക് സാധിക്കും? That is not at all possible. So that is a relaxation. Now, if we are living with our children, that is a capacity that we have to develop as social workers. If we are living with our children, we are living with our children. If you don't know how to do your attitude, how to do your degree, anyways, that's not what we are doing. നമ്മുടെ മനസ്സിൽ ഒരു മനസ്സാക്ഷി, ചെറിയൊരു കുട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ എപ്പോഴും സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ എന്തിനും ഞാനൊരു ജെന്വിൻ ആയിരിക്കണം. അതൊരു നമ്മുടെ ഒരു വാല്യൂസ് തന്നെ പറയുന്ന കാര്യമാണ്, ജെന്വിനിറ്റി, ജെന്വിൻ ആയിരിക്കണം, സിൻസിയർ ആയിരിക്കണം. അപ്പൊ ഇതുപോലത്തെ ഒരു സൊസൈറ്റിയിലാണ് നമ്മള് സോഷ്യൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സൊസൈറ്റിയിൽ നമ്മൾ പല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും നമ്മൾ അവരെ കാണാം. പക്ഷെ അവരെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്കറിയാം സൊസൈറ്റി എന്ന് പറയുമ്പം ഒരു ഭയങ്കര വേഗം അല്ലെ, സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര വേഗമാണ് അതില്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കുക ഒരു സൊസൈറ്റിയിൽ പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും, പല രീതിയിലുള്ള റോൾസ് അവർക്കുണ്ടാവും, പല രീതിയിലുള്ള സ്റ്റാറ്റസ് ആയിരിക്കും അവര് അവിടെ ഏറ്റെടുത്തേക്കുന്നത്. അതുപോലെ നമുക്ക് ഇപ്പം സൊസൈറ്റി ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, രണ്ട് ഇൻഡിവിജ്വൽസ് കൂടുമ്പം ഓക്കെ, ചിലപ്പോ അതൊരു ചെറിയ ഗ്രൂപ്പായി, അത് അവരുടെ കൂടെ കുറച്ചു പേരും കൂടി കൂടുമ്പോൾ വലിയൊരു ഗ്രൂപ്പായി, പിന്നെ കുറച്ച് വലിയ ഗ്രൂപ്പായി, ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ആയി മാറും. അതുപോലെ കമ്മ്യൂണിറ്റി കഴിഞ്ഞ പിന്നെ അതുപോലെ എന്താണ് വലിയ, അങ്ങനെ ഒരുപാട് വലിയ മാക്രോ ലെവൽ ഒത്തിരി പേര് കൂടിക്കഴിഞ്ഞാൽ അതൊരു സൊസൈറ്റി ആയിട്ട് മാറും. അങ്ങനെ എല്ലാവരും ഭയങ്കര എന്താ പറയുക, വെബാണ്, അതാണ് വെബ് എന്ന് പറയുന്നത്. എങ്ങനെ പെടഞ്ഞ് എങ്ങനെ മെടഞ്ഞ് എങ്ങനെ ഇരിക്കുക, അവർ ഭയങ്കരമായിട്ട് കെട്ടിമെടഞ്ഞിരിക്കുന്ന പോലെയാണ്, ഭയങ്കര കണക്റ്റഡ് ആണ്. അപ്പൊ ആ ഒരു സൊസൈറ്റി ആണ് നമ്മള് സൊസൈറ്റിയിൽ ഇറങ്ങിത്തിരുന്ന് നമ്മൾ ചെയ്യാനുള്ളത്. പക്ഷെ നമുക്ക് ഒരുപാട് വർക്ക് ഈ സൊസൈറ്റിയിൽ ചെയ്യാൻ കാണും. ബിക്കോസ് ഇപ്പൊ നമുക്കറിയാം പല റോൾസ് ആൾക്കാരിലും പല സ്റ്റാറ്റസ് ഉള്ള ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അല്ലെ. ചിലപ്പം ചിലവര് അസ്ക്രൈബ്ഡ് ആയിരിക്കും, ലൈക്ക് ഓൾറെഡി ദേ ഹാവ് ദാറ്റ് സ്റ്റാറ്റസ്, സ്റ്റാറ്റസ് ഓഫ് ഫാദർ. ദാറ്റ് ഇസ് നോട്ട് സംബഡി ഹാസ് ഗിവൻ by the family, they have, he has the status of a father, of a son, of a mother, and engane pala status already ascribed aanu, engeneyana adu engane avaru avarude role aayittu angane povum, appo adu connected aanu. chelathu achieved status aanu. ippa ningal ippa ivide ee class attend cheyidu, ningal already ningalku vera oru status avara already നിങ്ങൾക്ക് ഉണ്ടല്ലേ. നിങ്ങൾ ചിലപ്പോൾ ഡോക്ടർ ആയിരിക്കും, ഡോക്ടർ ഇല്ലോ ആയിരിക്കും, മദർ ആയിരിക്കും, അങ്ങനത്തെ ഒത്തിരി അത് നിങ്ങളുടെ ഓൾറെഡി അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആണ്, നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഇൻഹെറിറ്റഡ് ആണുള്ളത്. ബട്ട് ഇത് നിങ്ങൾ ഇപ്പം നിങ്ങൾ ഫോർ ദ ടൈമിംഗ് 2 hours നിങ്ങൾ ആരാണ്, നിങ്ങൾ നിങ്ങളുടെ റോൾ എന്താണ്, ആസ് എ സ്റ്റുഡൻ്റ് ആണ്. അപ്പൊ ആ ഒരു ഇതാണ്, അതേ നിങ്ങൾ നേരെ അടുത്ത. അപ്പൊ മദർ ഫാമിലി ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഓടിപ്പോയി കൊച്ചിനെ നോക്കും, കൊച്ചു പാല് കുടിച്ചോ ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ കിച്ചണിൽ പോകും അടുത്ത അത്താഴത്തിന് വരികയാക്കാൻ. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ. പക്ഷെ ഇപ്പോഴത്തെ ഒരു കറന്റ് സെനാരിയോ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് അങ്ങനെയാണ്, ഈ റോളും നമുക്ക് ചില സമയത്ത് നമ്മുടെ റോൾ നമുക്ക് പ്ലേ ചെയ്യാനായിട്ട് ചിലപ്പോൾ ചില മനുഷ്യന്മാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ അത് ബാലൻസ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറെ നാളായിട്ട്, ഇപ്പം നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലി സിസ്റ്റത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള ഫാമിലി സിസ്റ്റമാണ് ഭയങ്കര ഒരു ക്ലോസ്ഡ് അല്ലെ, ഓപ്പൺ അല്ല അല്ലെ. പണ്ട് ജോയിന്റ് ഫാമിലി സിസ്റ്റം ആയിരുന്നു, നമ്മുടെ കൊച്ചിനെ നമ്മൾ നോക്കിയില്ലെങ്കിൽ വേറെ ആരെയും സ്നേഹത്തോടെ സിൻസിയർ ആയിട്ട് നോക്കും. ഇപ്പോഴത്തെ കാലത്ത് വല്ലവരെ എത്തിക്കാൻ പറ്റുമോ നമ്മുടെ കൊച്ചിനെ, അതുപോലെയാണ് കാലം അല്ലെ. അതുപോലെ ഫിയർ, സ്വന്തക്കാരെ വരെ നമ്മൾ പേടിക്കുന്ന കാലങ്ങളാണ്. അപ്പൊ അവിടെ എന്താണ് നമ്മുടെ ആ ഒരു അവര് ആ റോളിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത റോൾ, ആ സ്റ്റാറ്റസ് മീൻസ് ഫാദറിനെ തന്നെ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിനെ വരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സ്റ്റാറ്റസ് ആണ് നമ്മൾ ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ വരുന്ന എന്താണ് ഇഷ്യൂസ് കൂടുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാവണം, അവിടെയാണ് നമ്മുടെ സോഷ്യൽ വർക്കേഴ്സിനും ഒരുപാട് റോൾ പ്ലേ ചെയ്യാനുണ്ടാവും. അപ്പൊ ചൈൽഡ് ലൈൻ, ചൈൽഡ് ലൈൻ ഒരു ഏജൻസിയാണ്. എന്താണ് ചൈൽഡ് ലൈനിന്റെ റോൾ? ചൈൽഡ് ലൈൻ എന്താണ്, കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസിന് എങ്ങനെ പരിഹാരം കണ്ട് അവരെ എങ്ങനെയാണ് അവരെ നല്ല രീതിയിൽ കൊണ്ടുപോവാ, സേഫ്
ചൈൽഡ്ഹുഡിന് എങ്ങനെ എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു വർക്കാണ് അവർ ഭയങ്കര വലിയ വർക്ക് ഏറ്റെടുത്തേക്കുന്നത്. അവർ ഒത്തിരി സോഷ്യൽ വർക്കേഴ്സ് അവിടെ ചെന്ന് നിങ്ങൾക്കൊക്കെ ചാൻസ് ഉണ്ട് അവിടെ പോയി ഫീൽഡ് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പം നമ്മുടെ റെഗുലർ സ്റ്റുഡൻസും ലീഗലുകാരൊക്കെ അവിടെ പോയി വരുമ്പോൾ പറഞ്ഞു ഓ ഓരോ കേസുകൾ വരുമ്പോൾ നമുക്ക് നിങ്ങൾ എന്താ പറയാ വിശ്വസിക്കാൻ പറ്റാത്ത കേസുകൾ അങ്ങനെയുള്ള കേസാണ് മിസ് അവിടെ ആ കുട്ടിയുടെ കൂടെ സംഭവിച്ചേക്കണം അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അപ്പൊ അങ്ങനത്തെ കാലമാണ് അവിടെ സോഷ്യൽ വർക്കേഴ്സിന് മാക്സിമം ആ കുട്ടി ആ ഒരു കുട്ടിയാണ് ഇതിപ്പോ ചൈൽഡ് ലൈൻ ആയിരുന്നു കുട്ടി അല്ലെ. അപ്പൊ ചിലപ്പോ നമ്മള് വേറെ ഒരു എൻജിഒ ആണെങ്കിൽ എൻജിഒയുടെ സ്ട്രീറ്റ് ചിലപ്പം എന്താ പറയാ അൺവോണ്ടഡ് ആൾക്കാരെ നോക്കുന്ന ഒരു ഹോം ആയിരിക്കും അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സെന്റർ ഇവിടെയൊക്കെ നമുക്ക് സോഷ്യൽ വർക്കേഴ്സിന് എന്താണ് അവരുടെ ആ ഒരു പർട്ടിക്കുലർ റോൾ അവര് അവരുടെ റോൾ അവർക്ക് നന്നായി ചെയ്യാൻ പറ്റാത്ത കാരണം അവരാകെ അവരുടെ താളം തെറ്റി അവർ പ്രശ്നത്തിൽ അവർ പെട്ടു അല്ലെങ്കിൽ അവർക്ക് എന്താണ് പരിഹാരം കണ്ടെത്തുക അങ്ങനത്തെ ആണ് സൊസൈറ്റിയിൽ ഈ റോളും സ്റ്റാറ്റസിൽ ഉള്ള പ്രോബ്ലം. ശരിക്കും റോളും സ്റ്റാറ്റസ് നന്നായിട്ട് സൊസൈറ്റിയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന കുഴപ്പമില്ല. ബട്ട് ചില എൻവയോൺമെന്റൽ ചിലപ്പോ കണ്ടീഷൻസ് ചിലപ്പോ അവരെ ആ രീതിയിൽ ആക്കി മാറ്റിയതായിരിക്കും. അപ്പൊ ചിലപ്പോ എക്കോളജിക്കൽ ഇംബാലൻസ് ആയിരിക്കും അവരെ എല്ലാം എൻവയോൺമെന്റ് അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഈ പറയുന്ന ആൾക്ക് പ്രശ്നം ഉണ്ടാകുക. ഓക്കെ അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇതൊക്കെ ഒരു സൊസൈറ്റിയിൽ നന്നായിട്ട് നമ്മൾ നന്നായിട്ട് റോൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ സൊസൈറ്റി ഹാപ്പിയാണ്. പക്ഷെ റോള് നമ്മൾ മാറിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വന്ന നമുക്ക് അവിടെ ഒരു പേഴ്സണൽ ബുദ്ധിമുട്ട് വരും. അപ്പൊ അവിടെയാണ് നമ്മൾ പല ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അവരെ ഇന്റർവെൻഷൻ കൊണ്ടുപോകാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് സൊസൈറ്റിയിൽ നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ അപ്പൊ ഇതാണ് റോൾ ആൻഡ് സ്റ്റാറ്റസ്. അതുപോലെ ഗ്രൂപ്പ്സിലായാലും നമുക്ക് ഒരുപാട് എന്താ പറയാ പല ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു സൊസൈറ്റിയിൽ കാണുന്ന ഗ്രൂപ്പ് ഓഫ് വുമൻ അല്ലെ, ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സ്, ഗ്രൂപ്പ് ഓഫ് എന്താ പറയാ ഗ്രൂപ്പ് ഓഫ് ഓൾഡ് പീപ്പിൾ, അങ്ങനെ ഒത്തിരി ഗ്രൂപ്പ് നമുക്ക് സൊസൈറ്റിയിൽ കാണാൻ പറ്റും. അപ്പൊ നമുക്കറിയാം ഗ്രൂപ്പ് എൻഹാൻസ് ചെയ്യാനായിട്ട് ഇപ്പോഴും ഭയങ്കര ഒരു സോഷ്യൽ വർക്കേഴ്സ് നന്നായിട്ട് പറ്റും. അതാണ് നമ്മൾ ഗ്രൂപ്പിനെ കുറിച്ച് മനസ്സിലാക്കണം. നിങ്ങൾക്കൊരു സബ്ജക്റ്റ് ഉണ്ട് ഗ്രൂപ്പ് വർക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ ഒരു ഗ്രൂപ്പിനെ എടുത്തിട്ട് അവരെ അത് ആ ഗ്രൂപ്പിനെ അവരുടെ ഏതെങ്കിലും ഗ്രൂപ്പ് എല്ലാവരും ഒരുപോലെ ആവുന്നില്ല ചിലപ്പോൾ അതിൽ ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് സോഷ്യൽ വർക്കും മറ്റ് ഗ്രൂപ്പ് മെമ്പേഴ്സ് എങ്ങനെയാണ് അവർ ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ആ ഒരു സൊസൈറ്റിയിൽ നമ്മൾ നല്ല ഒരാളെയാണ് നമ്മൾ ഇവിടെ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റിയത്. ഇപ്പൊ ആൽക്കഹോളിക്സിന്റെ ഗ്രൂപ്പ് ഒരു ആൽക്കഹോളിക്സിന്റെ ഗ്രൂപ്പാണ്. അപ്പൊ അവരെന്താണ് സൊസൈറ്റിയിൽ എപ്പോഴും അവർ പ്രശ്നക്കാരാണ്. അങ്ങനെയുള്ളവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൽക്കഹോളിക് ട്രീറ്റ്മെന്റ് പോകുമ്പോൾ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഡി അഡിക്ഷൻ സെന്ററിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും, അതുപോലെ കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റും, അവരെ ഇൻഡിവിജ്വൽ ഹെൽപ്പ് കൊടുക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ അവരെന്താ അവരൊക്കെ റോൾ സ്ട്രെയിൻ കാരണം സൊസൈറ്റിയിൽ അവർക്ക് എന്താണ് റോൾ ശരി പ്ലേ ചെയ്യാൻ പറ്റില്ല. അവരെന്താ സൊസൈറ്റിയിലെ ഒരു ഭാരമായിട്ട് മാറിയിട്ടാണ് ഇവരെ തള്ളിയിട്ടത് ഡി അഡിക്ഷനിലേക്ക്. അവിടെ നമ്മളെ റോൾ പ്ലേ ചെയ്ത് നമുക്ക് നമ്മുടെ ഡ്യൂട്ടി ചെയ്തിട്ട് നമുക്ക് എന്താണ് നമ്മൾ അവരെ രണ്ടാമത് സൊസൈറ്റിയിലേക്ക് നമുക്ക് ഇന്ന് എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് ആസ് എ സോഷ്യൽ വർക്കർ നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ അതാണ് ഒരു ഗ്രൂപ്പിനെ നമുക്ക് എങ്ങനെയാണ് എൻഹാൻസ് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പിനെ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒത്തിരി ഇപ്പൊ ഞാൻ പറയാം നമുക്ക് ഭയങ്കര മടമറക്കാനൊന്നും അല്ല, ബട്ട് നമുക്ക് ചെറിയ ഇൻഡിവിജ്വൽസിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് ഒരുപോലത്തെ ഇൻഡിവിജ്വൽസ് ആണ് അവർക്ക് സെയിം ആയിട്ടുള്ള ഇന്റർവെൻഷൻ കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇൻഡിവിജ്വലിന് ഒരു കാര്യത്തിന് ആവശ്യമാണ് ഇൻഡിവിജ്വൽ മാത്രം നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതാണ് നമുക്ക് ഗ്രൂപ്പിനെ നമുക്ക് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ കമ്മ്യൂണിറ്റീസ് അല്ലെ, കമ്മ്യൂണിറ്റി ഒത്തിരി ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റീസ് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയില്. നമുക്ക് ഇന്ത്യയില് കുറെ പ്രോബ്ലംസ് ഉണ്ട്, കുറെ ചാലഞ്ചസ് ഉണ്ട്. പക്ഷെ നമുക്കൊരു പിക്യുലർ യൂണീക്ക് ആയിട്ട് നമുക്കൊരു സംഭവം ഉള്ളത് എന്താണ്? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അല്ലെ. വി ഹാവ് ലോട്ട്സ്, വി ഹാവ് മെനി ടൈപ്സ് ഓഫ് ഡിഫറെന്റ് റിലീജിയൻസ്, ഡിഫറെന്റ് ലാംഗ്വേജസ്, യാ ഡിഫറെന്റ് ലാംഗ്വേജ്, ട്രഡീഷൻസ്, കസ്റ്റംസ്. ബട്ട് സ്റ്റിൽ വി ആർ വെരി മച്ച് നിറ്റഡ് ടുഗദർ. ഇസ് ഇറ്റ് വി ആർ ടുഗദർ നിറ്റഡ്? വി സെലിബ്രേറ്റ് ഇഫ് ദർ ഇസ് ഓണം, എവറി ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഇൻ കേരള സെലിബ്രേറ്റ്സ് ഓണം. ഈദ് വി സെലിബ്രേറ്റ് ഈദ്. ക്രിസ്മസ് വി സെലിബ്രേറ്റ് ക്രിസ്മസ്. വി ഓൾ ലിവ് ടുഗദർ. ബട്ട് ചാലഞ്ചസ് ഇങ്ങനെയും ഉണ്ട്. പക്ഷെ അതാണ് ഒരു കമ്മ്യൂണിറ്റി. പക്ഷെ നമുക്ക് അറിയാം പല കമ്മ്യൂണിറ്റീസാണ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത്. അതിൽ എങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയാണ്? ട്രൈബൽ കമ്മ്യൂണിറ്റീസ് അല്ലെ, അർബൻ കമ്മ്യൂണിറ്റി ഉണ്ട്, പിന്നെന്താണ് റൂറൽ കമ്മ്യൂണിറ്റി ഉണ്ട്. ഇതും മൂന്ന് കമ്മ്യൂണിറ്റീസും നമ്മുടെ ഇവിടെ ഇതിപ്പോ എല്ലാം കൺട്രീസിലും ഉണ്ടാവും. അത് വ്യത്യാസം പക്ഷേ നമ്മുടെ ഇന്ത്യയിലും ഒരു യുണീക് പ്രാക്ടീസ് ആണ്, ഭയങ്കരമായിട്ട് യുണീക്ക് ആണ് ഒരു റൂറൽ ട്രൈബൽ
അർബൻ ഈ മൂന്ന് കമ്മ്യൂണിറ്റീസ് നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയല്ലേ. ഒരു സമയത്ത് എങ്ങനെയായിരുന്നു, കൂടുതൽ റൂറൽ ആയിരുന്നു. റൂറലിൽ എന്താണ് അവിടുത്തെ ജോലി എന്തായിരുന്നു, മെയിൻലി അഗ്രികൾച്ചർ ആണ്, ജോയിന്റ് ഫാമിലി സിസ്റ്റം ആണ് അല്ലെ. ഭയങ്കരമായിട്ട് എന്താ പറയാ, കമ്മ്യൂണിറ്റി ലിവിങ് അവരിൽ ഉണ്ടായിരുന്നു, റിലേഷൻഷിപ്പ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. പക്ഷെ അവര് കുറെയൊക്കെ അർബൻ ഇൻഫ്ലുവൻസ് ആയിട്ട് കുറെ പേര് റൂറലിൽ നിന്ന് അർബനിലേക്ക് മാറി, അങ്ങനെ അർബൻ അർബനൈസേഷൻ ആയി മാറി. അർബനില് ഇപ്പൊ ഭയങ്കര വ്യത്യാസങ്ങളാണ് അല്ലെ. ഭയങ്കരമായിട്ട് എന്താ പറയുക, ക്ലോസ്ഡ് ആണ്, ഓപ്പൺ അല്ല, അവരുടെ ക്ലോസ് റിലേഷൻഷിപ്പ് ആണ്. പിന്നെ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം ആയിട്ട് മാറി, അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വന്നുള്ളൂ. പക്ഷെ നമ്മൾ ആസ് എ സോഷ്യൽ വർക്കേഴ്സ് ഇതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ നേരത്തെ ടോപ്പിക് പറഞ്ഞത് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് സൊസൈറ്റി അല്ലെ. സൊസൈറ്റി ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, ബട്ട് നമ്മൾ ഒന്നുകൂടി റീക്യാപ്പ് ചെയ്യാം. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ്, സോഷ്യൽ വർക്കർ പോയിന്റ് ഓഫ് വ്യൂ. ഇപ്പൊ ഇത് ഇത്ര നാൾ നിങ്ങളുടെ റോൾ എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ ഇനിയിപ്പോ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ആ സൊസൈറ്റിനെ നിങ്ങൾ ആ രീതിയിൽ ഒബ്സർവ് ചെയ്യാൻ നോക്കാം. ഏത് സൊസൈറ്റി എങ്ങനെയാണ് മനുഷ്യന്മാരുടെ ഹ്യൂമൻ സൈക്കോളജിയിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ എങ്ങനെയൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ അതിന് നിങ്ങൾക്ക് നിങ്ങളായി മാറാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ സബ്ജക്ട് നിങ്ങളോട് പറയുന്നത്. അപ്പൊ ഒരുപാടൊന്നും പറയാൻ ഇല്ല, പക്ഷെ പറഞ്ഞ ഒരുപാട് ഞാൻ പറഞ്ഞ നമുക്ക് വലിയ അങ്ങനെ ഇപ്പൊ തന്നെ വലിയ ഇത് ആവാനല്ല, ഒരു ലേൺ പേഴ്സൺ ആവാൻ വേണ്ടിയിട്ടല്ല. ബട്ട് യു ക്യാൻ ബി അവെയർ വെൻ എവർ നൗ യുവർ ഒബ്സർവേഷൻ സ്കിൽ മേ ഡെവലപ്പ്, യു മേ സ്റ്റാർട്ട് കമ്മ്യൂണിക്കേറ്റിംഗ്, യു മേ ബി എൻക്വയറിംഗ് മെനി തിങ്സ് ഇസ്ന്റ് ഇറ്റ്. അതെന്താ എങ്ങനെ, എന്താ എങ്ങനെ, ചേട്ടൻ എന്താ എങ്ങനെ, ചേച്ചി എന്താ എങ്ങനെ, ആ ഒരു രീതിയിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡെവലപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ജസ്റ്റ് എക്സ്പീരിയൻസ് എസ് എച്ച് ജിസ് ഒക്കെ അല്ലേ, ഒരു ഭയങ്കര ചേഞ്ച് നമുക്ക് എസ് എച്ച് ജിസ് വിമെന്നെ ഇപ്പൊ കാണുമ്പോൾ അല്ലെ. സ്വയം സഹായ സംഘങ്ങൾ സ്വയം സഹായിക്കുക, അവർ തന്നെ അവരെ ഇൻഡിപെൻഡന്റ് ആക്കി മാറ്റി. ഈ കൺസെപ്റ്റ് ഞങ്ങൾക്ക് ഒരു ടൈപ്പ് ഉണ്ട് ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റി ആയിട്ട്. അപ്പൊ അങ്ങനെ എനിക്ക് ചാൻസ് ജിജുസാരൊക്കെ പോയി കഴിഞ്ഞാൽ, ഞാൻ അതിന് കുറേ മുമ്പ് പോയ ആള്. അപ്പൊ അവിടെ ഞാൻ എസ് എച്ച് ജിസിനെ കുറിച്ച് അവിടെ പോയി ഒരു ക്ലാസ് ഇട്ടു. അപ്പൊ അവര് പറയുന്നത് നല്ല കൺസെപ്റ്റ്, ഇത് നമുക്ക് ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഒന്നും ഇല്ല, ഇവിടെ അവിടെ സ്ത്രീയുടെ വിമൻ എംപവർമെന്റിന്റെ എന്ത് നല്ലൊരു കാര്യമാണ് ഇത് നടത്തുന്നത്, അങ്ങനത്തെ ഒരു കാര്യം. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സോഷ്യൽ വർക്ക് ആയ കാരണമാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചതും. ബാക്കിയുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള മനുഷ്യന്മാരെ കുറിച്ച് സ്വയം സഹായ സംഘം എനിക്ക് 4 പൈസ ഉണ്ടാവും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്, അവിടെ വിമൻ എംപവേർഡ് ആയി അല്ലേ, വിമൻ ബാങ്കിങ് ഫെസിലിറ്റീസിനെ കുറിച്ച് പഠിച്ചു, വിമന് സ്വന്തം കാലിൽ നിൽക്കാൻ ഇൻഡിപെൻഡന്റ് ഫാമിലിക്ക് എന്തെങ്കിലും സപ്പോർട്ടീവ് ആയിട്ട് നിർത്താൻ പറ്റും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ സൊസൈറ്റിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നമ്മുടെ റൂറൽ കമ്മ്യൂണിറ്റിയിലാണ് കൂടുതൽ അങ്ങനത്തെ ഉള്ള ഡെവലപ്മെന്റ്സ് അല്ലെ. ട്രൈബലിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ട്രൈബലിന്റെ നേച്ചർ വ്യത്യാസമാണ്. ട്രൈബൽ അങ്ങനെ അവര് മാറാൻ അവർക്ക് താല്പര്യമില്ല. നിങ്ങൾ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഇനി നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആണ്, നിങ്ങൾക്ക് ട്രൈബലൊക്കെ എവിടെയെങ്കിലും പോയി വിസിറ്റ് ചെയ്യും. ട്രൈബൽ വിസിറ്റ് നമ്മൾ ഇപ്പൊ കറങ്ങാനും വൺ ഡേ ട്രിപ്പിനൊക്കെ പോയിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ സോഷ്യൽ വർക്ക് പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇനി നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കും, അവിടെ റോഡ് കാണും, അവരുടെ ഫെസിലിറ്റി കാണും ഒക്കെ. അവർക്ക് താല്പര്യമില്ല. ഇപ്പൊ അവർക്ക് ഗവൺമെന്റ് വീട് നല്ല വാർത്ത വീട് ഉണ്ടാക്കി കൊടുത്താലും അവർക്ക് ആ പഴയ അവരുടെ സ്റ്റൈൽ ഓഫ് വീട് ഉണ്ടല്ലോ, അങ്ങനെ താച്ച് റൂഫ് ഒക്കെ, അവർക്ക് അതിലാണ് ജീവിക്കാൻ ഇഷ്ടമുള്ളത്. അവരത് ഫ്രണ്ടില് ഇവരുടെ വാർക്കായിരിക്കും, പക്ഷെ അവിടെ ആരും വാങ്ങില്ല, അവരെപ്പോഴും ബാക്കിലായിരിക്കും. അവരുടെ ആ ഓലോണ്ട് മെയ്ത വീട്ടിലായിരിക്കും അവർക്ക് താല്പര്യം. അപ്പൊ ആ ഒരു രീതിയിൽ അവരുടെ, അപ്പൊ നമ്മളിപ്പോ മനസ്സിലാക്കണം, നമുക്ക് ഒരിക്കലും നമ്മള് അവരുടെ ആ ഒരു കസ്റ്റമിനെ നമ്മൾ റെസ്പെക്ട് ചെയ്ത് മുമ്പോട്ട് പോകണം. അതാണ് നമ്മൾ സൊസൈറ്റിനെ കുറിച്ചും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ കമ്മ്യൂണിറ്റി ഇതാണ് നമ്മൾ കമ്മ്യൂണിറ്റിനെ മനസ്സിലാക്കുന്നത്. അപ്പൊ മെയിൻലി കൂടുതൽ അവരുടെ ട്രൈബൽ സൊസൈറ്റിയിൽ കുറച്ചുകൂടി നിറ്റഡ് റിലേഷൻഷിപ്പ് ആണ്, ഭയങ്കരമായിട്ട് ക്ലോ എന്ന് വെച്ചാൽ അവരുടെ ഇന്റർ റിലേഷൻഷിപ്പ് ഭയങ്കര കൂടുതലാണ്. എന്തിനും പരിപാടി വന്നു, കല്യാണങ്ങൾ വന്നു, സദ്യകൾ വന്നു, അവരെന്താണ്, അവരാരെയും ഡിപ്പെൻഡ് ചെയ്ത് അവർ തന്നെ ഒരുമിച്ച് എല്ലാം ചെയ്ത് മുമ്പോട്ട് പോകും. ഒരു അസുഖം വന്ന് അവരെല്ലാവരും ആ വീട്ടിൽ തന്നെ ഉണ്ടാകും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ കൂടുതലാണ്. അപ്പൊ ഇതുപോലത്തെ ആണ് നമ്മൾ മനസ്സിലാക്കി ഇരിക്കുക. ബിക്കോസ് നമ്മൾ ആ ഒരു കാഴ്ചപ്പാടുകൊണ്ടാണ് നമ്മൾ എന്ത് കാര്യം നോക്കുന്നത്. ഓക്കെ, പിന്നെ സോഷ്യലൈസേഷൻ. അപ്പൊ ഇതാണ് ഒരു സോഷ്യലൈസേഷൻ പ്രോസസ് തന്നെ പറയുന്നത്. ഓക്കെ, സോ ഇപ്പം എന്താ പറയാ, സോഷ്യലൈസേഷനിൽ കുറെ ഏജൻസീസ് ഉണ്ട് സോഷ്യലൈസ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്കാണോ ജീവിക്കുന്നത്, നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ, നിങ്ങളുടെ അടുത്ത് ആരൊക്കെ ഉണ്ട്, നമ്മുടെ അടുത്ത് ചുറ്റും ഏതൊക്കെ ഏജൻസീസ് ആയിട്ടാണ് നിങ്ങൾ റിലേറ്റഡ്, നിങ്ങൾ ഫാമിലി ഉണ്ട് അല്ലെ. ഹോപ്പ് എവറി വൺ ഇസ് ഹാവിങ് എ ഫാമിലി.
എനിക്ക് പേഴ്സണൽ ആയിട്ട് ചോദിക്കാൻ, ഇപ്പൊ നമുക്ക് ടു വേ കമ്മ്യൂണിക്കേഷൻ നടക്കൂലേ, ഇപ്പം നമ്മൾ നേരിട്ട് ക്ലാസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഭയങ്കര ലൈവായിട്ട് എല്ലാവരും ചോദിക്കും, വിശേഷങ്ങളൊക്കെ പറയും, അവരവരുടെ വിശേഷങ്ങൾ പറയും. അങ്ങനെ ഇപ്പൊ അങ്ങനെ പോട്ടെ, അത് കുഴപ്പമില്ല. ബട്ട് ഐ നോ ദാറ്റ് യു ഓൾ ഹാവ് എ ഫാമിലി. അതൊരു ഫാമിലി ഇസ് എ സോഷ്യലൈസേഷൻ, അത് ഏജൻസിയാണ് സോഷ്യലൈസ് ചെയ്യാനായിട്ട്, അല്ലെ? നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ഇല്ലെങ്കിൽ, നമ്മൾ ഇപ്പൊ ഇപ്പോഴത്തെ ന്യൂ ജെൻ പിള്ളേരൊക്കെ ഭയങ്കര വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും, ആ എന്തിനാ ഫാമിലി, എന്തിനാ ഞാൻ ഇപ്പൊ എന്റെ മോളൊക്കെ പറയും, പിന്നെ ഞാൻ ഇതിന് മീനിങ് എന്താ പഠിക്കേണ്ടത്, ഞാൻ പണിക്കാരിനെ വെക്കൂ. അപ്പൊ അതിന് ആ ഒരു ഇൻഡിവിജ്വാലിറ്റി അങ്ങനെ പ്രൊസസീവ് ആണ്. നമ്മളൊരു കാര്യം വന്ന് ആക്സെപ്റ്റ് ചെയ്യുന്ന കഴിഞ്ഞാൽ പാടാ, അല്ലെങ്കിൽ എന്തിനാ കല്യാണം, അങ്ങനത്തെ കുറെ ആറ്റിറ്റ്യൂഡൽ ചേഞ്ച് പിള്ളേർക്ക് ഉണ്ട്. പക്ഷെ ഒരിക്കലും ഒരാൾക്ക് ഒറ്റയ്ക്ക് ജീവിതം, എനിവേ വൺ ഹാസ് ടു ഡിപെൻഡ് ഓൺ അതേഴ്സ്. ഇറ്റ്സ് ഫാമിലി ഇസ് വൺ ഓഫ് ദ ഏജൻസി ഓഫ് സോഷ്യലൈസേഷൻ. അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയാലാണ് നമുക്ക് ആ ഫാമിലിനെ നമുക്ക് മാറ്റിയെടുക്കാനും, അല്ലെങ്കിൽ ഫാമിലിനെ കുറിച്ച് എങ്ങനെ അവരുടെ ഫേസ് ഒരു ഡിഫിക്കൽട്ടി നമുക്ക് ആ രീതിയിൽ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുള്ളൂ. അതുപോലെ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ പിയർ ഗ്രൂപ്പ്, അല്ലെ? പിയർ ഗ്രൂപ്പ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വി ഹാവ് ഓൺലി വെർച്വൽ പിയർ ഗ്രൂപ്പ്. അതിൽ ഒരുപാട് ഡേഞ്ചേഴ്സ് ഉണ്ട്, അല്ലെ? ഒത്തിരി ഡേഞ്ചേഴ്സ് ഉണ്ട്. പല കോമഡി ഷോയിൽ തന്നെ കളിയാക്കി കാണിക്കാറുണ്ട്, പെണ്ണിന്റെ ഒച്ച സ്വരത്തില് കൂട്ടുപിടിക്കും, അവസാനം നോക്കുമ്പം എന്താ പറയാ, അത് പെണ്ണല്ല, അല്ല ആണിന്റെ സ്വരത്തില് പെണ്ണ് വേണേ, അങ്ങനെ പല പലത് കാര്യം. പിന്നെ ചില മൂവീസിലൊക്കെ കാണുന്നുണ്ട്, അല്ലെ? ഒരു വെർച്വൽ ആയിട്ടുള്ള ഫ്രണ്ട്, അവസാനം ആ ഫ്രണ്ട് ഇല്ല, അങ്ങനെയുള്ള ആളേ ഇല്ല. പക്ഷെ ഇവര് ഭയങ്കരമായിട്ട് അതില് ഡിപ്പെൻഡന്റ്. അങ്ങനെയുള്ള ന്യൂജെൻ ഇഷ്യൂസ്, ന്യൂജെന്നെ മോശമാക്കി പറയണതല്ല ഞാൻ, ഏജ്ഡ് ആണെന്ന് വെച്ചാൽ അവരെ കുറ്റം പറയുന്നത്. പക്ഷെ ന്യൂജെൻ എന്നുള്ള ഇപ്പോഴത്തെ ഒരു കറന്റ് സിനാരിയോയില് ഇപ്പൊ പിയർ ഗ്രൂപ്പ് ഒരു ആവശ്യമുള്ള സോഷ്യലൈസേഷൻ പ്രോസസ്സിൽ ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഏജൻസിയാണ്. അതുപോലെ സ്കൂൾസ് ആയാലും, അല്ലെ? നമുക്കിപ്പം എത്രയായാലും നമ്മുടെ ഇപ്പം ഓൺലൈൻ ടീച്ചിങ്ങില് കുട്ടികൾക്ക് ആ സോഷ്യലൈസേഷൻ നടക്കണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയും, സോഷ്യലൈസേഷൻ നടക്കണില്ല, കുട്ടി അമ്മയെ അത്രയും മാത്രം കാണുന്നുള്ളൂ, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിനെ. ഒരു കഴിഞ്ഞ കുറെ ദിവസം മുമ്പ് ഓൺലൈൻ തുടങ്ങിയ സമയത്ത് ഒരു ട്രോൾ എന്തോ കണ്ടപ്പം, അമ്മൂമ്മ ആണ് ക്ലാസ് നോട്ട്സ് ഒക്കെ എഴുതിയിരിക്കണം, കൊച്ചെങ്ങനെ കസേരകൾ കമ്പി ഇരുന്ന് കളിച്ച് തലകുത്തി നിൽപ്പുണ്ട്. അപ്പൊ അവിടെ എന്താ കാണിക്കണം, അവിടെ കുട്ടിക്ക് ഒട്ടും സോഷ്യലൈസേഷൻ കിട്ടില്ല. അതേസമയം ആ കുട്ടി ക്ലാസ് റൂമിൽ അറിഞ്ഞെങ്കിൽ ടീച്ചറിന്റെ ഒരു കൺട്രോൾ ഉണ്ടായാലും മോണിറ്ററിംഗ് ഉണ്ടായാലും, ഇനി അടുത്തുള്ള കുട്ടി ചെയ്യുന്ന പോലെ ഈ കുട്ടിയും ചെയ്താണ്. ഇപ്പൊ അമ്മൂമ്മ എന്തൊക്കെ എത്രയായാലും അമ്മൂമ്മയല്ലേ എന്നുള്ള രീതിയിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ അമ്മൂമ്മനെ. ആ ഒരു ഇതാണ്. അപ്പൊ അവിടെ വരുന്ന ഇഷ്യൂസ് ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് ഇനി ഒരുപാട് ഉണ്ടാവും. ഇപ്പൊ ഇനി ഈ കുട്ടികൾക്ക് ഒരിക്കലും ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ ഐ കോൺടാക്ട്സ് ഒക്കെ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. അതാണ് ഒരു ഇനിയത്തെ കുട്ടികൾ ഫേസ് ചെയ്യാൻ പോണത്. മേ ബി കുറച്ച് ഷോർട്ട് ടേം കൊറോണ ആണ് തന്നെ, ബട്ട് ദീസ് ചിൽഡ്രൻ വിൽ ഹാവ് ദാറ്റ് പ്രോബ്ലം ഫോർ മേ ബി ലൈഫ് ലോങ്. ബിക്കോസ് ആ ഒരു ഏറ്റവും ആവശ്യമുള്ള സമയത്ത് സ്കൂളിൽ പോണ സമയത്ത് ഇവര് സ്കൂളിൽ പോയി തുടങ്ങിയിട്ടില്ല, ഇപ്പോഴും അഡ്മിഷൻ എടുത്ത് വെച്ചപ്പോ. പക്ഷെ ഇവരും പാരന്റ്സിന് വിടാൻ പറ്റിയില്ല, അവർക്ക് സ്കൂൾ തുറന്നിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങള് സോഷ്യലൈസേഷനില് ഒരു ചാലഞ്ചസ് ആയിട്ടും വരും. അപ്പൊ ഇങ്ങനത്തെ ഉള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് കൾച്ചറിനെ കുറിച്ചാണ്. കൾച്ചർ എന്താണ്? കൾച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ട്രഡീഷൻസും നമ്മള് ഒത്തിരി വർഷങ്ങളായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ പ്രാക്ടീസസ് ഉണ്ട്. അതാണ് കൾച്ചർ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലെവൽ ഓഫ് എന്താ, ഒരു പേഴ്സൺ ഇപ്പൊ പലരും ഇതിന് പറഞ്ഞേക്കുന്നത് എന്താണ്, സോഷ്യലി അല്ലെങ്കിൽ കൾച്ചർ ഇസ് എ റിലീം ഓഫ് സ്റ്റൈൽസ് ഓഫ് വാല്യൂസ് ഓഫ് ഇമോഷൻ അറ്റാച്ച്മെന്റ് ഓഫ് ഇന്റലക്ച്വൽ അഡ്വഞ്ചേഴ്സ്. മെക്കൈവർ ആൻഡ് പേജ് പറഞ്ഞ രണ്ട് ഇന്റലക്ച്വൽസ് പറഞ്ഞ കാര്യമാണ് കൾച്ചർ ഇസ് എ റിലീം ഓഫ് സ്റ്റൈൽസ്. പല രീതിയിലുള്ള ആ സ്വഭാവങ്ങളും സ്റ്റൈലും പ്രാക്ടീസസ് ഒക്കെയാണ് നമ്മൾ കൾച്ചറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുറെയൊക്കെ നമ്മൾ അത് നല്ല രീതിയിൽ തന്നെ ആണ്. ഇപ്പൊ നമുക്ക് എത്രയായാലും വെർച്വൽ കൾച്ചർ നമുക്ക് ഒരിക്കലും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം പലരും പല രീതിയിലുള്ള കൾച്ചർ ആയിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പൊ മാരേജ് ഒരു കേസ് നോക്കുമ്പോൾ അവരുടെ കൾച്ചർ വേറെ ആയിരിക്കും. പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താണ്, യൂണിക്നെസ്, നമുക്ക് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഇപ്പൊ ഓരോ സ്റ്റേറ്റില് ഓരോ വില്ലേജില് ഓരോ സൊസൈറ്റിയില് അവർക്ക് അവരുടേതായ പ്രാക്ടീസസ് ഉണ്ട്. അപ്പൊ ആ ഒരു കൾച്ചറിനെ ആസ് എ സോഷ്യൽ വർക്കർ വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് എന്താണ്, എങ്ങനെയൊക്കെയാണ് കൾച്ചർ ഉണ്ടാവാം. ഇപ്പൊ പല കൾച്ചറിൽ പല രീതിയിലാണ്. ഇപ്പം എന്താ, കല്യാണങ്ങൾ തന്നെ പല രീതിയിൽ ഉണ്ട്. പിന്നെ എന്താ, ഒരു മരിച്ച ഒരു സിറ്റുവേഷൻ ഫാമിലിയിൽ അവർക്ക് അവരുടേതായ പ്രാക്ടീസസ് ഉണ്ട്, കൾച്ചർ ഉണ്ട്. അപ്പം
ഇതൊക്കെ ഒരുപാട് നമുക്ക് മനസ്സിലായി. ഇപ്പൊ സപ്പോസ് ഒരു പേഴ്സൺ നമ്മുടെ അടുത്ത് ഒരു ഒരു ലേഡി ഹസ്ബൻഡ് മരിച്ചിട്ട് സ്പൗസ് മരിച്ച് നമ്മുടെ അടുത്ത് വരുമ്പോഴാണ്, അപ്പൊ നമുക്കത് ആ രീതിയിൽ അവർ മനസ്സിലാകാം. അത് കുഴപ്പമില്ല, നിങ്ങൾ വേറെ നിങ്ങൾക്ക് ഒറ്റയും ജീവിക്കാൻ പാടില്ല, നിങ്ങൾ വേറെ കല്യാണം കഴിച്ചു, ആ രീതിയിൽ നമുക്ക് ഒരിക്കലും സോഷ്യൽ വർക്കറിന് അങ്ങനെയുള്ള ഉത്തരം ഒരിക്കലും കൊടുക്കാൻ പാടില്ല. സോഷ്യൽ വർക്കറിന് എന്താണ് ആ പർട്ടിക്കുലർ പേഴ്സണെ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കിയിട്ട് ഇമോഷണൽ സപ്പോർട്ട് എപ്പോഴും കൊടുക്കണം. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും സോഷ്യൽ വർക്കറിന് വേണം. വി ഷുഡ് ബി എംപത്തറ്റിക് ടുവേർഡ്സ് ദ പീപ്പിൾ ബിഫോർ അസ്. വി മസ്റ്റ് ബി എംപത്തറ്റിക്, സിംപത്തറ്റിക് അല്ല, എംപത്തറ്റിക്. എംപത്തി ബിക്കോസ് പുട്ടിങ് യുവർ സെൽഫ് ഇൻ അനദേഴ്സ് പ്ലേസ്. എംപത്തി എന്ന് വെച്ചാൽ എന്താണ്? പുട്ടിങ് വൺ സെൽഫ് ഇൻ അനദേഴ്സ് പ്ലേസ്. എന്നെ തന്നെ ഞാൻ അവരുടെ സ്ഥാനത്ത് നിന്ന് അവരുടെ കാഴ്ചപ്പാട് വെച്ച് നോക്കി അവരുടെ കാര്യങ്ങൾ പറയാം. അപ്പൊ ഇതൊക്കെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. കൾച്ചർ അവരുടെ കൾച്ചറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഇപ്പം ചില കൾച്ചേഴ്സിലൊക്കെ എന്താണ്, സപ്പോസ് സ്പൗസ് ഇല്ലാന്നതിന് അവിടെ ഒരിക്കലും പിന്നെ സിന്ദൂരം ഇടൂല. ഹിന്ദു കൾച്ചറിൽ അവർ ഒരിക്കലും പിന്നെ സിന്ദൂരം ഇടൂല, അല്ലെങ്കിൽ അവര് ഒരിക്കലും കളർഫുൾ സാരി ഇടൂല. അല്ലെങ്കിൽ ചില കൾച്ചറിലൊക്കെ എങ്ങനെയാണ് ഒരു ആഘോഷം ആയിട്ട് അവര് ഭയങ്കരമായിട്ട് എന്താ ആഘോഷമല്ല ഒരു ഭയങ്കര ഒരു ശാപം പോലെയാണ് എന്താ പറയാ അവര് ഇട്ടേക്കണ വള. ഈ നോർത്ത് ഇന്ത്യയിൽ എങ്ങനെയാണ് കുട്ടികളെ അങ്ങനെ ഇടൂല, അവർ ഒരുപാട് അത് ചെന്ന് അവര് എവിടെയെങ്കിലും പൊട്ടിച്ച് അത് സ്ത്രീകൾ കൂടെ കൊണ്ടുപോയി പൊട്ടിച്ചത്. പിന്നെ അവരൊരിക്കലും നല്ല ഒരു ഹാപ്പി ഒക്കേഷനിൽ അവർക്ക് അത് അവര് ജോയിൻ ചെയ്യാൻ പാടില്ല. അത് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഒരു എന്താ പറയാ കേഴ്സ് ആയിട്ടാണ് കാണുന്നത്. പണ്ട് പണ്ട് കാലത്ത് എന്ന് വെച്ചാൽ ഭർത്താവ് മരിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവരെ മൊട്ട അടിക്കില്ലായിരുന്നു. മൊട്ട അടിച്ച് നടക്കണം കുറെ അങ്ങനെ ഈ വെസ്റ്റ് ബംഗാളിലൊക്കെ എങ്ങനെയായിരുന്നു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അവര് തല ശീലം അറിയാനായിട്ട് ഇവരുടെ ഭർത്താവില്ല, അങ്ങനെയുള്ള പിക്ചർ. അപ്പൊ അങ്ങനെയുള്ള പല കൾച്ചേഴ്സും പല ട്രഡീഷൻസ് ഒക്കെ നമ്മുടെ കൺട്രിയിൽ ഒരുപാട് ഉപയോഗിക്കുകയാണ്. അപ്പൊ ആസ് എ സോഷ്യൽ വർക്കർ ഇത് ബേസിക് കൺസെപ്റ്റ് നമ്മൾ ഞാൻ ജസ്റ്റ് ഒരു ചെറിയ കാര്യം അറിയണ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തെന്നുള്ള രീതിയിൽ എടുത്താൽ മതി. അപ്പൊ ഇതാണ് കൾച്ചറിന്റെ ഉള്ള പ്രത്യേകതകളൊക്കെ. സോ കൾച്ചർ നമ്മളിപ്പോ അവരുടെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, കൾച്ചറിന്റെ ഒരു ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഗിവ്സ് മീനിങ് ടു ദ സോഷ്യൽ ആൻഡ് മെറ്റീരിയൽ വേൾഡ് അറൗണ്ട് അസ്, ഇല്ലേ? സോ ഒരു എന്താണ് കൾച്ചർ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എന്താണ്, ഇറ്റ് ഈസ് ലേൺഡ് നോട്ട് ഇൻഹെറിറ്റഡ്. കൾച്ചർ എന്ന് വെച്ചാൽ അത് ഒരു ലൈഫ് ചേഞ്ചസ് എപ്പോഴും ഉണ്ടാകും, ബട്ട് ചില ഇൻഹെറിറ്റഡ് ആയിട്ടും ഉണ്ട്. അത് ടോട്ടലി ഇൻഹെറിറ്റഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ചില പ്രാക്ടീസ് ഒക്കെ നമ്മുടെ ഇപ്പൊ നിങ്ങൾ യങ് ജനറേഷൻസിനൊക്കെ ഇതിലിപ്പോ ജോയിൻ ചെയ്തിട്ടില്ലേ? ഇപ്പൊ ഈ ലേണേഴ്സ് ഇപ്പൊ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർ പറയും എന്തിനാ പണ്ട് എങ്ങനെ നടത്തുന്ന വെച്ചാൽ ഇപ്പൊ എങ്ങനെ നടക്കണമെന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും അല്ലേ. ബട്ട് ചില പ്രാക്ടീസസ് ഒക്കെ അത് മാറ്റിയെടുക്കാൻ വലിയ പാടാണ്, അല്ലെങ്കിൽ അങ്ങനെ മാറാൻ പാടില്ല എന്നുള്ള ഒരു റിജിഡ് ആയിട്ടുള്ള നമ്മുടെ സീനിയർ ജനറേഷൻസ് ഒക്കെ അങ്ങനെ നമ്മുടെ ഫോർ ഫാദേഴ്സും ഗ്രാൻഡ് ഫാദേഴ്സ് ഒക്കെ ഇങ്ങനെ പറയുമ്പോ. അപ്പൊ ഇത് പ്രാക്ടീസ് ചിലപ്പോ നല്ലതുമായിരിക്കും, ചിലത് ചീത്തയായിരിക്കും. അപ്പൊ എല്ലാവരും പറയും ഓ കൊറോണ കാരണം ഇപ്പൊ കുറെയൊക്കെ ആൾക്കാരും ആറ്റിറ്റ്യൂഡ് മാറി, കല്യാണങ്ങൾ ആർഭാടായിട്ട് ലക്ഷങ്ങൾ ചെന്നുകൊണ്ട് കല്യാണങ്ങൾ ഇപ്പം 20 പേര് ചുരുക്കിയിട്ട് ഇപ്പൊ 50,000 മതി കല്യാണം സദ്യ സദ്യ ഒന്നും കൊടുക്കണ്ടല്ലോ, പിന്നെ ഡ്രസ്സ് കുറച്ച് മെച്ചാൽ മതി ആരെ കാണിക്കാൻ. അപ്പൊ അങ്ങനെ കുറെ ചേഞ്ചസ്. അപ്പൊ അത് ഒരേ പക്ഷെ സാധാരണ ചില ഇപ്പൊ നമ്മുടെ ആൾക്കാർ കല്യാണം എന്ന് പറയുമ്പോൾ ആഡംബരമായിട്ട് എങ്ങനെ നടത്താൻ പറ്റും, മാക്സിമം എങ്ങനെ കടം മേടിച്ച് ലോൺ എടുത്തായാലും ആൾക്കാരെ കാണിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ കുറെ കൾച്ചർ ആണ്, അവരുടെ കൾച്ചർ എങ്ങനെയായിരിക്കും അല്ലെ. അപ്പൊ ആ കൾച്ചറില് പ്രാക്ടീസ് ചെയ്യണം എന്നാണ്. ചില സമയത്ത് എന്താണ് ചില ഒരു കൾച്ചർ കച്ചറയായിട്ട് മാറ്റും, അപ്പോഴാണ് നമ്മുടെ ജോലി അവിടെ വന്നത് അല്ലെ. ഈ ചില ആൾക്കാർക്ക് ആ ഒരു എഗൻസ്റ്റ് ആയിട്ട് പോണം, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അവർ കുഴപ്പക്കാരായിട്ട് മാറുമ്പോൾ അവരുടെ ആ ഒരു കൾച്ചർ അവർ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നോക്കി അവർ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ചില സമയത്ത് ഇഷ്യൂസും പ്രോബ്ലംസ് ഒക്കെ വന്നത്. അപ്പൊ കൾച്ചർ നല്ലതുമാണ്, കൾച്ചർ ചിലപ്പം രണ്ടും ഇറ്റ് ഇസ് ലൈക്ക് എ കോയിൻ ഹാസ് ബോത്ത് ദ സൈഡ്സ്. ഇൻ ദ സെയിം വേ കൾച്ചർ ഹാസ് ഓൾസോ മെനി ആസ്പെക്ട്സ്. ഇറ്റ് ഇസ് ഹൗ എ പേഴ്സൺ ടേക്സ് അപ്പ്. സോ ആസ് എ സോഷ്യൽ വർക്കർ വി മസ്റ്റ് just to understand a culture has different faces, or it is about their culture, it is my culture is different, their culture is different. So it is learned and not inherited. So it is culture pin endana characteristics namlu parayum culture is shared and not related to any single individual. In the ഒരാൾക്ക് മാത്രം ഉള്ള ഒരു ഡൊമിനന്റ് സംഭവം അല്ല, അത് എല്ലാവരും ആയിട്ടുള്ള ഷെയറിങ് കാര്യങ്ങളാണ്. ഓക്കെ. പിന്നെ ഇറ്റ് ഈസ് നെവർ സ്റ്റാറ്റിക് ആൻഡ് ഓൾവേസ് ചേഞ്ചിങ് സംടൈംസ് സ്ലോലി സംടൈംസ് റാപ്പിഡ്ലി എന്നും പറയും ഇതിൽ. എന്നുവെച്ചാൽ ഒരു ചില സമയത്ത് ചേഞ്ചസ് ഒക്കെ ഇതിൽ പറഞ്ഞേക്കുന്നതാണ്, എപ്പോഴും ഒരുപോലെ പോലെ ആവണം എന്ന് നമുക്ക് നിർബന്ധം ഒരിക്കലും പറയാൻ പറ്റില്ല.
ഓക്കെ. പിന്നെ കൾച്ചർ ഒരു ചില സമയത്ത് നല്ലതാണ്. കൾച്ചർ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് ഒരു കൾച്ചർ നല്ല നല്ല പ്രാക്ടീസസ് നമ്മൾ എപ്പോഴും ഈ ഇപ്പം കൊറോണ കാരണം നമുക്ക് കല്യാണങ്ങൾ കൂടാൻ പറ്റാതെ ചിലവര് പറയും ഇപ്പൊ കല്യാണം നടത്തിയാൽ നല്ലതാണ്, ചെലവ് കുറയും. പക്ഷെ ആ ഒരു കല്യാണത്തിന്റെ തലേദിവസത്തെ പരിപാടി എല്ലാവരും ഒരുമിച്ച് കൂടുന്നു. ഇപ്പൊ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാന്ന് അറിയാൻ പാടില്ല, ഞാനിപ്പൊ അങ്കമാലി കറൂറ്റി ഭാഗക്കാരിയാണ്. അപ്പൊ അവിടെയൊക്കെ തലേദിവസം എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ആഘോഷമാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം തലേദിവസം പോകാനായിട്ട്. ഇപ്പൊ ഞങ്ങള് ഇവിടുത്തെ ഏരിയ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ മാങ്ങക്കറി, ഇങ്ങനെ നിങ്ങൾ അങ്കമാലി ഡയറീസ് ഒക്കെ കണ്ടിട്ടുണ്ടാവില്ല, അതിൽ മാങ്ങക്കറി ഒക്കെ അതൊക്കെ തലേദിവസം തന്നെ ഇന്ന് ഉണ്ടാക്കുന്ന സംഭവമൊക്കെയുണ്ട്. അപ്പൊ അതൊക്കെ എല്ലാവരും കൂടിയിട്ടാണ് ഇവിടെ സവാള കഴിഞ്ഞാലും മാങ്ങ കാനേജ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതൊരു കൾച്ചറൽ പ്രാക്ടീസ് ആണ്. ഓക്കെ, പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ നമുക്ക് സദ്യ കൊതിയാവും അതൊക്കെ കഴിക്കാനായിട്ട്, ആരും വിളിക്കണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ കല്യാണം തന്നെ നമുക്ക് പോകാൻ പറ്റും, അതും എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ കുറെ വ്യത്യാസം. അപ്പൊ ദാറ്റ് ഇസ് വാട്ട് ഈ ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മേ ബി കുറെ നാൾ വരെ ചിലപ്പോൾ ഇത് നിലനിന്ന് പോകും, കുറെ നാൾ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതും വരാൻ ചാൻസ് ഉണ്ട്. സോ ഇറ്റ് ഇസ് ഓൾസോ എ പാർട്ട് ഓഫ് ഇന്റിഗ്രേഷൻ, പ്ലസ് ഇറ്റ് ഇസ് ഓൾസോ പാർട്ട് ഓഫ് ഐസൊലേഷൻ ഓൾസോ. സോ ഇറ്റ് ഇസ് എ മിക്സ് ഓഫ് ബോത്ത്. അപ്പൊ അങ്ങനത്തെ സോഷ്യൽ നമ്മള് ഒരു സൊസൈറ്റിയില് ഒരു ഇതൊക്കെ ആസ് എ സോഷ്യൽ വർക്കർ നമ്മള് കുറെ കാര്യങ്ങളൊക്കെ നമ്മള് തമ്മിൽ മനസ്സിലാക്കാൻ കാര്യങ്ങൾ പഠിക്കുക, ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ സോഷ്യൽ വർക്കില് പല ശരിക്കും പറഞ്ഞ ആസ് എ സോഷ്യൽ ഒരിക്കലും നമുക്ക് പഴഞ്ചനാവാനും പറ്റില്ല, എന്നാൽ നമുക്ക് അവരെ ഉപേക്ഷിക്കാനും പറ്റില്ല. ആ രീതിയിൽ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അതേസമയം അത് കൺവെൻഷണൽ സോഷ്യൽ വർക്ക് നമുക്ക് പറയാൻ ഒരു പേരെടുക്കാം. അതുപോലെ തന്നെ റാഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് വെച്ചാൽ അവരൊരു ആരെയും ഒരു ഒരു പ്രത്യേകം ഒരു കാസ്റ്റ് ആണ് പ്രത്യേകം ഒരു കമ്മ്യൂണിറ്റീനെ ഫേവറബിൾ, എല്ലാവരും ഹ്യൂമൻ ബീങ്സ് എല്ലാവരും ഈക്വൽ ആണ്, ആ രീതിയിൽ നമ്മുടെ പെർസെപ്ഷൻ മാറണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവരെയാണ് നമ്മൾ റാഡിക്കൽ സോഷ്യൽ വർക്ക്. അപ്പം ചിലപ്പോൾ നമുക്ക് ആ രീതിയിലും ചിലപ്പോൾ സോഷ്യൽ വർക്കിൽ അങ്ങനെ ചിന്ത ചിന്തിച്ച് നമ്മൾ പോകും. ബിക്കോസ് നമുക്ക് എല്ലാവരും ഒരുപോലെ, എല്ലാ ഹ്യൂമൻ ബീങ്സ് ഹ്യൂമൻ ആണ് അല്ലെ. അവര് ഇപ്പം ഒരു ക്രിയേറ്റർ അവരെല്ലാവരും ഒരുപോലെയാണ്, പിന്നെ എന്തിനായി ഡിഫറൻസസ് എന്നാണ് നമ്മുടെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് ചില സമയത്ത് തോന്നും. ബട്ട് നമ്മൾ ബൈൻഡ് ആണ്, ചില സമയത്ത് നമ്മൾ ചില ടാബൂസ് ഒക്കെ നമ്മൾ ബൈൻഡ് ചെയ്ത് കഴിച്ചിരുന്നു. അതാണ് നമ്മുടെ ട്രഡീഷൻസും പ്രാക്ടീസും ഒക്കെ പറയുന്നത്. അപ്പൊ ഈ സൊസൈറ്റി നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ പല രീതിയിൽ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടി വരും. എന്റെ കാഴ്ചപ്പാട് എല്ലാത്തിനും എനിക്ക് അച്ചേപ്പിക്കാനായിട്ടുള്ള ഒരു ഇത് പറ്റില്ല. ഇപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്ക് ആ മാറ്റങ്ങളൊക്കെ നമ്മുടെ ഒരു വരാം. ഇപ്പൊ നിങ്ങൾ ഫീൽഡ് വർക്കിൽ തന്നെ നിങ്ങൾ പോയി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ മാറ്റം വരും. ശരിക്കും പറഞ്ഞാൽ ഓൺലൈനൊക്കെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഈസിയാണ്, നിങ്ങളെ സംബന്ധിച്ച് നല്ലതാണ്, നിങ്ങളുടെ പണി കഴിഞ്ഞോളും. പക്ഷെ അത് നമ്മൾ കാര്യമായിട്ടൊന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല. അവിടെ ചെന്ന് നമ്മൾ ആ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ ഇൻഡിവിജ്വലിനെ മനസ്സിലാക്കാനും ഒരു ഗ്രൂപ്പിനെ മനസ്സിലാക്കാനൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നമ്മൾ അറിയണം നമ്മളെവിടെ അവരെവിടെ. അതുപോലെ ബിക്കോസ് നമ്മള് ഞങ്ങളുടെ സ്റ്റുഡൻസ് ഒക്കെ എം എസ് ഡബ്ല്യൂ പല ഡിഗ്രിക്കാരായിരിക്കും എം എസ് ഡബ്ല്യൂ ചേർന്ന റെഗുലർ സ്റ്റുഡൻസ് ഒക്കെ. അപ്പൊ അവർ വരുമ്പോഴേക്കും അവരുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര വ്യത്യാസമാണ്. പക്ഷെ ഒരു രണ്ട് ഒരാഴ്ച ഒരു മാസം ഫീൽഡ് വർക്കിനൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പിള്ളേരുടെ പെർസെപ്ഷനൊക്കെ ഭയങ്കര മാറ്റം വരും. അപ്പൊ അവർ ശരിക്കും സൊസൈറ്റിനെ അപ്പോഴാണ് മനസ്സിലാകുമ്പോൾ ഇതും ഒരു ലോകമാണല്ലോ അല്ലേ, ആശുപത്രി വിസിറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെയാണല്ലോ പേഷ്യൻസ് അങ്ങനെ സൈക്കാട്രിക് പേഷ്യൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലെ, ഇതുപോലെ അസുഖങ്ങൾ എന്ത് ചെയ്യും, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മുടെ നമുക്ക് നമ്മുടെ പെർസെപ്ഷൻ നമുക്ക് കുറെ മാറ്റം വരും. അതാണ് നമ്മുടെ സൊസൈറ്റിയിലെ, ഞാനിപ്പോ സൊസൈറ്റി സൊസൈറ്റി പറയുന്നത് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് ആണ്. അപ്പൊ സൊസൈറ്റി നമ്മൾ അത്ര അടുത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോഷ്യൽ വർക്കിൽ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സൊസൈറ്റിയുടെ ഹ്യൂമൻ ബീങ്സ് നമുക്ക് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതാണ് മെയിൻലി നമ്മൾ സൊസൈറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഇസ് ലിറ്റിൽ ബിറ്റ് getting clear to you. If you have any doubts, you can just put on your in the chat box. Okay, no worries about that. So ഇതാണ് നമ്മുടെ ഒരു സൊസൈറ്റിനെ കുറിച്ച്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാസ്റ്റ് സിസ്റ്റം നമ്മുടെ ഇവിടെ ഭയങ്കരമായിട്ട് ഹെവിലി നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കാസ്റ്റ്. ഒത്തിരി എന്താ പറയാ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റമാണ്. എന്താ പറയാ, എങ്ങനെ എടുത്തെടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ആസ് എ സോഷ്യൽ വർക്കർ എനിക്ക് ഇങ്ങനെ എടുത്ത് പറയാൻ താല്പര്യമില്ല. ബട്ട് നമുക്ക് ഹൈ ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ അങ്ങനെയുള്ള ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. അൺടച്ചബിലിറ്റി ഉണ്ടായിരുന്നു. പല നമ്മള് ഇപ്പം ബുക്സിലും മൂവീസിലൊക്കെ നമ്മള് നമുക്ക് അറിയാൻ പാടുള്ളൂ. നമ്മുടെ സമയത്തൊക്കെ അതൊക്കെ കുറെയൊക്കെ ഡിമിനിഷ് ആയി പോയി, അല്ല അങ്ങനെ കാസ്റ്റ് സിസ്റ്റം ഇത്രയും പ്രിവലന്റ് അല്ലായിരുന്നു. ബട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അത് കേൾക്കുമ്പോൾ നമുക്ക് പ്രശ്നമുണ്ട്. ചില കമ്മ്യൂണിറ്റീസിന്റെ വീട്ടിൽ പോകാൻ പാടില്ല, ചില കമ്മ്യൂണിറ്റീസ് അവരുടെ അവിടെ ചെന്ന് വെള്ളം കുടിക്കാൻ പാടില്ല,
ചില കമ്മ്യൂണിറ്റീസിൽ എന്താ പറയാ പരിപാടികളൊന്നും കൂടാൻ പാടില്ല, അങ്ങനെ ഒത്തിരി നമ്മുടെ കൺട്രിയിൽ തന്നെ ഇങ്ങനെ അങ്ങനെയുള്ള ഒരു സംഭവം ഒരുപാട് നടന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി നല്ല ആൾക്കാർക്ക് തോന്നിയത് ഒത്തിരി ശരിയല്ലല്ലോ. അങ്ങനെ റിഫോമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ, ഈ ഉള്ള ഒരു അൺടച്ചബിലിറ്റി മാറ്റാനും ഈ പറഞ്ഞ പോലെ ഒത്തിരി എന്തും പ്രോബ്ലംസ് ഇതുപോലത്തെ പ്രോബ്ലംസ് ഒക്കെ ഒരിക്കലും ഉണ്ടാവാണ്ടിരിക്കാനുള്ള ഒരു സംഭവം. അപ്പൊ കാസ്റ്റ് സിസ്റ്റമില് തന്നെ പറയണത് എന്താണ്, ഹെയറാർക്കി ഭയങ്കരമായിട്ട് അല്ലെ. ഇപ്പം പണ്ട് കാലത്ത് ജമീൻദാരി സിസ്റ്റം ഉണ്ടായിരുന്നു, അതുപോലെ എന്താണ് അവരുടെ കീഴാണ് എല്ലാവർക്കും വർക്ക് ചെയ്യാൻ പാടുള്ളൂ, പൈസ ആയിട്ട് അവർ കൊടുക്കില്ല, അവരുടെ സ്ലേവ് ആയിട്ട് അവർ നിൽക്കണം, വീണ്ടും നെല്ലോ അല്ലെങ്കിൽ അന്ന് ഉണ്ടായ പ്രൊഡക്റ്റ് അവർക്ക് കൊടുക്കും, പിന്നെ എന്തെങ്കിലും കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിലെ സ്ത്രീകൾ വന്ന് ഇവിടുത്തെ പണി ജീവിതകാലം വരെ മൊത്തം എടുത്തോണ്ടിരുന്ന അതാണ് സ്ലേവറി എന്ന് പറയുന്നത്. ആ ആണ് ജീവിതകാലം. അപ്പൊ ആ കടത്തിന്റെ ഇൻട്രസ്റ്റ് സഹിതം ഇത് ഇയാൾ ഇവിടുത്തെ ആളായി മാറുകയാണ്. അങ്ങനെയുള്ള കാസ്റ്റ് സിസ്റ്റം നമ്മൾ ഒരുപാട് ഹെയറാർക്കിയ ഒരു ലൈൻ നമ്മൾ കണ്ടായിരുന്നു. അതുപോലെ ഹെറിറ്ററി ഒക്യുപേഷൻസ് അത് കാസ്റ്റ് സിസ്റ്റമിലുള്ളതാണ്. അതും ഒരു ഇപ്പൊ കുറെയൊക്കെ മാറി തുടങ്ങി. ഇപ്പൊ കാർപ്പൻട്രി ഉള്ളവരാണെങ്കിൽ ആ കാർപ്പൻറ്റേഴ്സ് എപ്പോഴും അവരുടെ കുടുംബത്തിൽ എപ്പോഴും അവർ ആ ജോലി എടുക്കുള്ളൂ, വേറെ ഒരിക്കലും ആ ജോലിക്ക് വേറെ ജോലിക്ക് അവർ പോവില്ല. അതുപോലെ ജമീന്ദാസ് ആണെങ്കിൽ ജമീന്ദാർ എന്ന് വെച്ചാൽ ഈ ജമ്മികള് അല്ലെ, എന്താ പറയാ ഒരുപാട് പ്ലോട്ടും ഏരിയ കൃഷി സ്ഥലമൊക്കെ ഉള്ളവർ. അപ്പൊ അവർക്ക് വേറെ രീതിയിലൊരു അവര് കൃഷിയിലൊന്നും ഇറങ്ങി പണി തിരികെ ചെയ്യില്ല, അവർ വേറെ ആൾക്കാരുടെ പണി തിരിഞ്ഞു അവർക്ക് എപ്പോഴും ജമീന്ദാരായിട്ട് തന്നെ നിൽക്കാനേ താല്പര്യമുള്ളൂ. ലേബേഴ്സ് ആണെങ്കിൽ അവരെപ്പോഴും ലേബേഴ്സ് ആയിട്ട് തന്നെ അവരെ കാണാൻ പാടുള്ളൂ. അങ്ങനത്തെ കുറെ കുറെ കാര്യങ്ങള് ഇതില് ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ അതുപോലെ ഫുഡ് ഹാബിറ്റ്സ്, സോഷ്യൽ അവരുടെ ബന്ധങ്ങള് ഇതുപോലെയൊക്കെ ആ ഒരു കാസ്റ്റിൽ നിന്ന് തന്നെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു ഭയങ്കര മെന്റാലിറ്റി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ എന്താണ് ഒരു ഡെവലപ്മെന്റിലേക്ക്, ഒരു ഡെവലപ്മെന്റ് ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല ഇതുപോലെ നമ്മൾ കാസ്റ്റ് സിസ്റ്റം മാത്രം ഫോളോ ചെയ്തുകൊണ്ടിരുന്ന. ഇപ്പൊ കുറേ മാറ്റം വന്നിട്ടുണ്ട്, ആ മാറ്റം പലരും ഒത്തിരി പേര് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതേസമയം ഒത്തിരി പേര് അതിനെ ആക്സെപ്റ്റ് ചെയ്യാനും ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ സോഷ്യൽ വർക്കേഴ്സ് ആയ നമ്മള് എപ്പോഴും എന്താണ് ആ രീതിയിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ കാണാൻ പാടില്ല. നമ്മൾ എല്ലാവരും എന്താ റാഡിക്കൽ സോഷ്യൽ വർക്ക് എല്ലായിരിക്കും കുറച്ചുകൂടി നല്ലത്. റാഡിക്കൽ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ഒരുപോലെയാണ്, എല്ലാ ഹ്യൂമൻ ബീങ്സ് ഹ്യൂമൻ ബീങ്സ് ആണ്. അതിൽ പ്രത്യേകിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു കാസ്റ്റ് സിസ്റ്റമാണ്, നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു ഡിഫറൻസസ് ആണ്, അത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ. പക്ഷെ അങ്ങനെ നമുക്ക് വേറെ ആൾക്കാരോട് പറഞ്ഞ ആ രീതിയിൽ നമ്മളെ അവരും നമ്മളെ പോലെ കാണണം നിർബന്ധമില്ല. ബട്ട് നമ്മൾ അങ്ങനെ കാരണം നമുക്ക് മറ്റവരെ കുറച്ചൊക്കെ മുമ്പോട്ട് കൊണ്ടുവരാനൊക്കെ പറ്റും. ഇപ്പൊ വിമൻ എംപവർമെന്റ് കേസിലായാലും ചില വിമന് അവരുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യില്ല, പിന്നെ നീ ചേർന്ന് പണിയെടുത്തിട്ട് വേണം, നിന്റെ ശമ്പളം കൊണ്ട് വേണ്ട എനിക്ക് ജീവിക്കാനായിട്ട്, നിന്റെ ഒരു 5 പൈസ ഇവിടെ വേണ്ട, ആ രീതിയിൽ ചിലര് ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പൊ ഇപ്പോഴും എന്താണ് ഒരിക്കലും ആ സ്ത്രീ ഡെവലപ്പ് ചെയ്യില്ല. അപ്പൊ എങ്ങനെ വരുമ്പോ എന്താണ് ഫാമിലി കോൺഫ്ലിക്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് പാവം ഒരിക്കലും ഒരു സാധനം ജോലിക്ക് പോവില്ല, ആ പുള്ളിക്കായിട്ട് പുറത്തിറങ്ങൂല, ആ വീട്ടിലെ അടുക്കളയിൽ മാത്രമായിട്ട് നിന്നു പോവും. അങ്ങനെ വരുമ്പോ എന്താണ് ഒരിക്കലും ഒരു വിമൻ എംപവർമെന്റ് ആവില്ല, അല്ലെങ്കിൽ ആ ഒരു ഒരു സൊസൈറ്റിനെ നമ്മൾ എപ്പോഴും അടിച്ച് അമർത്തുവാണ്. അങ്ങനെയുള്ള കുറെ സൊസൈറ്റി നമുക്ക് കാണാൻ പറ്റും. വിമൻ എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ വിമൻ ഒരുപാട് എംപവർ ആയി ഭയങ്കര സംഭവമായി മാറാനല്ല, ബട്ട് ഫാമിലിയിലെ ഒരു സപ്പോർട്ട് അല്ലേ, നാല് പേരെ കാണാം, നാല് പേരെ അറിയാൻ പറ്റും. അപ്പൊ നല്ല കാര്യങ്ങളൊക്കെ വീട്ടില് ഇൻക്ലൂഡ് ചെയ്യാനും അവർ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരുപാട് ചാലഞ്ചസ് ഈ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം ഡെവലപ്മെന്റ് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ സോഷ്യൽ വർക്കേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ അവയർ ആക്കാം. സൊസൈറ്റി ഇപ്പൊ ഈ സൊസൈറ്റിനെയാണ് നമ്മൾ കൂടുതൽ, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒത്തിരി സൊസൈറ്റി ആയിട്ട് കണക്റ്റഡ് ആയാലാണ് നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് വർക്ക് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ഈസിയാണ്. സൊസൈറ്റി നമ്മൾ അത്ര മനസ്സിലാക്കിയാലാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. നമ്മൾ വീട്ടിലേക്ക് നമുക്കൊന്നും ഒരിക്കലും അറിയാൻ പറ്റുന്നത് എന്തൊക്കെയാണ്. അപ്പൊ ആ സൊസൈറ്റിനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇതാണ് നമുക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലൊക്കെ പഠിക്കാനുള്ളത് തന്നെ. ബിക്കോസ് ഇപ്പൊ നിങ്ങളെല്ലാവരും നല്ല സൊസൈറ്റി ബിലോങ് ചെയ്യുന്നവരായിരിക്കും. യു മേ ബി മോർ ലേൺ പേഴ്സൺ ദാൻ മീ, ഓർ യു മേ ബി മോർ ഇന്റലിജന്റ് ഇൻ മെനി റൈറ്റിംഗ്സ് മെനി റീഡിംഗ്സ് ആസ് സച്ച്. ബട്ട് അണ്ടർസ്റ്റാൻഡിങ് എ ഹ്യൂമൻ ബീങ് ഇസ് വെരി വെരി ഡിഫിക്കൾട്ട്. It is 100% true that no person is similar. Okay, each and every individual is unique. ഈ ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, 007 ഒക്കെ ഇത് തന്നെ പഠിക്കാനുള്ളത്. ഈച്ച് ഇൻഡിവിജ്വൽ ഇസ് യൂണീക്. ആ യൂണീക്നെസ് നിന്നിട്ട് മാത്രമേ നിങ്ങൾക്ക്
എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, എല്ലാവരും ഒരുപോലെയാണ്. അപ്പൊ ഈ ഒരു ബേസിക് തിങ് നമ്മൾ മനസ്സിൽ വെച്ചാലാണ് നമുക്ക് ആ സൊസൈറ്റിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. അതാണ് നമ്മൾ സൊസൈറ്റിനെ അത്രയും അടുത്തുനിന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അവരുടെ കൂടെ വർക്ക് ചെയ്യാനും മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു കാസ്റ്റ് സിസ്റ്റം തന്നെ ഇപ്പൊ നമ്മുടെ കയ്യിൽ കാസ്റ്റ് ആണ്, ഈ കാസ്റ്റ് ആണ്, ആ കാസ്റ്റ് ആണെന്നൊന്നും പറയുന്നില്ല. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അല്ലെ. ബട്ട് സ്റ്റിൽ മേ ബി സം റൂറൽ ഏരിയാസിലും അല്ലെങ്കിൽ ചില ട്രൈബൽ കമ്മ്യൂണിറ്റീസിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ഡിഫറൻസസ് ഒക്കെ ഉണ്ടാകാം. അപ്പൊ അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴത്തെ ഒരു മോഡേൺ നമ്മൾ കാസ്റ്റ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. ആൾക്കാർ ഇപ്പം ഈ ഒരു കാസ്റ്റിൽ തന്നെ ഞാൻ നിൽക്കുക, ഈ കാസ്റ്റിൽ ഞങ്ങൾ ഈ ജോലിയാണ്, ഈ ജോലി തന്നെ ഞങ്ങൾ ചെയ്യുന്നു, വേറെ ജോലി ചെയ്യില്ല. അവര് ഭയങ്കര ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു 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 ഓഫീഷക്കാരനെ, ഒരു ചേട്ടനെ ഞാൻ മീറ്റ് ചെയ്തേ. അപ്പം പുള്ളിയും പുള്ളി ഭയങ്കര എന്തോ നല്ലൊരു ഫാമിലിയിൽ ബിലോങ് ചെയ്യുന്ന ആളാണ്. അവര് അവരുടെ അച്ഛൻ അച്ഛന്റെ അവരൊന്നും പണിക്ക് പോവാത്തവരാ. പക്ഷെ ഇപ്പൊ അവർക്ക് പണിക്ക് പോവാൻ കാശിന് കാശിന് വേണ്ട കൊറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കാശില്ലാണ്ടായിട്ട് എന്തെങ്കിലും കുറച്ച് കുറച്ച് സ്ഥലങ്ങൾ കൊടുത്തു തുടങ്ങി. ഇപ്പൊ സ്ഥലവും കൊടുക്കാനില്ല, അവരുടെ വീട്ടിൽ നിന്ന് വല്ലതും കൊണ്ട് കൊടുക്കുമോ, ഒന്നും ഇല്ലാണ്ടായ കണ്ടീഷനാണ്. ഇപ്പൊ എന്താ ചെയ്യണേ ആ പുള്ളി പാവം, ഈ മോൻ എന്താ ചെയ്യണം? അപ്പൊ ഉറക്ഷ ഓടിക്കാണ്. അപ്പൊ ഒന്ന് ആലോചിക്കേ, ഇയാൾക്ക് കണക്കും ശരിക്കും അറിയാൻ പാടില്ല. ശരിക്കും പറഞ്ഞ കൃത്യം കിലോമീറ്ററിനുള്ള കണക്കിന്റെ പൈസ എല്ലാം കൂടി മേടിക്കുന്നതാണ്. അത്ര സാധു മനുഷ്യനാണ്. ബിക്കോസ് ഇവര് ആ രീതിയിൽ എല്ലാം ഫുൾ ഫ്ലറിഷ്ഡ് ആയിട്ട് ജീവിച്ച ആൾക്കാർക്ക് ഇപ്പൊ ബുദ്ധിമുട്ട് വന്നപ്പോ അവർക്ക് ആ രീതിയിൽ ഇറങ്ങി തിരിക്കാൻ പറ്റണില്ല. അപ്പൊ ആ അതുവരെ അവർക്ക് ഒരു പ്രോബ്ലം. ചില സമയത്ത് അവർക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും, നാണക്കേടുണ്ടാവും, ഒരു ഓപേക്ഷകാരനായി മാറിയില്ലോ എന്നാണ്. അതുപോലെ ആ ഒരു കണ്ണിങ്നെസ്സും ഇല്ല. അപ്പൊ ഞാൻ വിചാരിക്കും പാവം മനുഷ്യൻ, ഇയാൾക്ക് 10 രൂപ എക്സ്ട്രാ കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മള് ചാരിറ്റി ചെയ്യാല്ല, ഞാൻ പറയാ വർക്കിനുള്ള ഒരു വേജ് വരെ, ആ വർക്കിനുള്ള ഒരു ഡിസൈഡ് വേജ് വരെ അയാൾക്ക് അറിയാൻ പറ്റില്ല. ബിക്കോസ് ദേ ഹാവ് ഓൾറെഡി ദ വെരി ബിഗിനിങ് ഓൺവേർഡ്സ് ദേ ഹാവ് ഓൺലി ലേൺ ടു ഗിവ് ടു സംതിങ് ബട്ട് ദേ ഹാവ്ന്റ് ഏർൺഡ് എനിത്തിങ് ഓർ എന്താന്ന് വെച്ചാൽ അവർക്കുള്ള ഫ്ലറിഷ്ഡ് ആയിരുന്നു, ഒരു ഫുൾ ഫ്ലറിഷ്ഡ് ആയിരുന്നു, ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു വ്യത്യാസങ്ങൾ ഇപ്പം ആ പാവം വലിയ വലിയ വീട്ടിലെ ആളിപ്പോ എന്താണ് ഒരു ഓട്ടോ ഓട്ടോ ഓടിക്കാന്ന് വെച്ചാൽ മോശങ്കിയുടെ അല്ല, ഞാൻ പറയാം അവരുടെ വർക്ക് അവരുടെ കാസ്റ്റിലുള്ള ജോലിയല്ല ഇപ്പൊ ഈ പുള്ളി ചെയ്യണത്. അപ്പൊ അതൊക്കെ കുറെ ഇപ്പൊ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ വെസ്റ്റനൈസേഷൻ, കുറെയൊക്കെ വെസ്റ്റനൈസേഷൻ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ കാസ്റ്റ് സിസ്റ്റം ഒന്നും ഇല്ല. ഇപ്പൊ നമ്മുടെ എത്ര ആൾക്കാർ പുറത്തു പോയി ജോലി എടുക്കണം, കാസ്റ്റ് സിസ്റ്റം നോക്കിയിട്ടാണ് അവിടെ അവർ ജോലി എടുക്കണേ? അല്ല, എന്ത് ജോലി കിട്ടിയാലും നമ്മൾ റെഡിയാണ് എടുക്കാനായിട്ട് അല്ലെ. കാസ്റ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളെ മരുന്നറിയോ കുടിക്കും അറിയില്ല. അപ്പൊ ആ ഒരു രീതിയിലുള്ള മാറ്റങ്ങൾ ഇപ്പം ഒത്തിരി വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കുറെയൊക്കെ ഒരു സൊസൈറ്റിയിലും മാറ്റങ്ങൾ നല്ലതാണ്, കുറെയൊക്കെ വ്യത്യാസങ്ങൾ വന്നു. അപ്പം ആസ് എ സോഷ്യൽ വർക്കർ നമുക്ക് സൊസൈറ്റിനെ കുറിച്ച് മനസ്സിലാക്കാത്രേ ഉള്ളൂ. കാസ്റ്റ് സിസ്റ്റം അതാണ് ചേഞ്ചസ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണ് മെയിൻലി ഡെമോക്രാറ്റിക് സിസ്റ്റം അല്ലെ. എന്താണ് ഡെമോക്രസി എന്താ പറയണത്? എല്ലാവരും ഒരുപോലെ അല്ലെ, വി ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ എല്ലാം നമുക്ക് ആ ഒരു ഇത് ടാഗ് ലൈൻ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ്, എന്റെ മാത്രമാണ്, നിന്റെ മാത്രമാണ്, എന്റെ ഞങ്ങൾക്ക് ഇത്, ഞാൻ നിങ്ങളുടെ ഇത്, ഞങ്ങൾ മുകളിൽ നിങ്ങൾ താഴെ, ആ രീതിയൊക്കെ കുറെയൊക്കെ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറെയൊക്കെ അർബനൈസേഷൻ ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ ആയി കഴിഞ്ഞപ്പം കുറെ കുറെ കാസ്റ്റ് സിസ്റ്റത്തിലൊക്കെ ഇപ്പൊ നമുക്ക് എങ്ങനെ ഒരു സ്ഥലത്ത് സ്ഥാപനത്തിൽ ജോലി എടുക്കുമ്പോൾ നമ്മൾ കാസ്റ്റ് നോക്കി നമുക്ക് ജോലി എടുക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. നമ്മൾ ഒരുപാട് പേര് കുടുംബിയാണ് അവിടെ ഒരു സാധനം റെഡി ആവണത്, അപ്പൊ പല ആൾക്കാരും ഉണ്ടാകും. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളേലും ആസ് എ സോഷ്യൽ വർക്കേഴ്സ് നമ്മളേലും ഉണ്ടായാലാണ് നമുക്ക് ആ സൊസൈറ്റി നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. അറിയാം അവിടെ എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ ആ ലിമിറ്റേഷൻ നമുക്ക് നന്നായിട്ട് മാറ്റിയെടുത്ത് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് എഡ്യൂക്കേഷൻ പോളിസീസ് ഒക്കെ ഡെവലപ്പ് ചെയ്തു. ഇപ്പൊ സ്കൂളില് പണ്ട് എങ്ങനെ, ഇപ്പോഴും ഒരു സ്ഥലത്ത് ഞാൻ കഴിഞ്ഞ ദിവസം വാർത്തയിൽ കേട്ടതാണ്, ഇടുക്കിയിലെ എന്തോ ഒരു സ്ഥലമുണ്ട്, അവിടെ ഇവര് ഒരു കൂട്ടർക്ക് മുടി വെട്ടാൻ പോവാൻ പാടില്ല എന്ന്, മുടി വെട്ടുന്ന സ്ഥലത്ത് ഇവര് എന്തോ എങ്ങനെ എന്തോ ഒരു ചെറിയ ഇഷ്യൂ, ഞാനത് മുഴുവൻ ഓർക്കണില്ല ചേട്ടാ. അവിടെ എന്തോ ഇവരെ എങ്ങനെ മാറ്റി, ഇപ്പോഴും ഒരു കമ്മ്യൂണിറ്റിനെ മാറ്റി നിർത്തേക്കുവാണ്. അപ്പൊ അതിനൊക്കെ ഒരു മൂവ്മെന്റ് ശരിക്കും പറഞ്ഞാൽ ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഒരിക്കലും പാടില്ല. ഇവര് കോമൺ പ്ലേസിൽ പോയി മുടി വെട്ടാൻ പാടില്ല. എന്തോ എങ്ങനെയാണ് ഇവര് കോമൺ പ്ലേസ്, എന്തോ സംഭവമാണ്, പ്രശ്നമുണ്ട് അവിടെ. അപ്പൊ ആ ഒരു ഇടുക്കിയിലെ എന്തോ ഒരു സ്ഥലത്താണ് ഈ പ്രശ്നം നടക്കുന്നത്. അപ്പൊ അതിൽ കുറച്ച് ആൾക്കാരൊക്കെ മൂവ്മെന്റ് എടുത്തായിരുന്നു. അപ്പൊ ഇതിനൊക്കെ സോഷ്യൽ വർക്കേഴ്സ് കുറെ ചിന്തിച്ച് ആ ഒരു റാഡിക്കൽ ടൈപ്പ് ഓഫ് സോഷ്യൽ വർക്കിൽ നമ്മള് ഡെവലപ്പ് നമ്മൾ തന്നെ ചെയ്താലാണ് നമുക്ക് ഇങ്ങനെയുള്ള ഓപ്രസ്ഡ് ആൾക്കാരെയൊക്കെ മുമ്പോട്ട് കൊണ്ടുവരാനും
ചെയ്യണമെന്നോ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാനായിട്ടൊക്കെ ഇതൊക്കെ കുറെ വ്യത്യാസം വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഐ ജസ്റ്റ് ഐ വോണ്ട് ടു ജസ്റ്റ് കമ്പയർ ഇറ്റ് ഈവൻ ദോ ദർ ആർ റിയലി സീ മെനി ചേഞ്ചസ് പീപ്പിൾ ഹാവ് ബ്രോഡ് ഡിഫറൻസസ് ഇൻ ദം ഇൻ ദിയർ ആറ്റിറ്റ്യൂഡ്സ് ഇൻ ദിയർ പെർസെപ്ഷൻസ് ബട്ട് സ്റ്റിൽ ദർ ആർ സം പ്ലേസസ് വെർ സ്റ്റിൽ ദീസ് തിങ്സ് ആർ പ്രിവെയിലിംഗ് ഇൻ ആർ കൺട്രി നോട്ട് ഓൺലി ഇൻ കേരള. കേരള ഇസ് വെരി അഡ്വാൻസ്ഡ് ഇൻ മെനി ഏരിയാസ്. വി ഡോണ്ട് ഹാവ് ഓൾ ദീസ് തിങ്സ് ആസ് സച്ച് ബട്ട് in many other parts of the country we see there is so much of discrimination among because of the prevailing in the caste system. So we should be very broad minded liberal in the sense. Liberalism namukku athri aavashyamaana adu pole mass media ekka vannappa kore maatchangal vannittunde alle ipo family ipo family planning the cases lokke pandu nocha idu nammada population engane bhangaraitte koodi koodi povaana 2050 okke aavumlekkum nammude salon undalla nammal thingi park nammal engane andru tatti mutti namku aalkare tattittu namku nadakkan illa adu pole nammal nammal ee oru karyathinu main top aanu population rise il nammalana ethum aadyam china kani nammalana china thinne control cheyanum nammal ithrum control aayittilla athra maatram namku population aanu appo aa oru cheriya ipo ottri government oru maadu family planning policies and programs ek introduce cheyindi pakshe chela aa avrude chela aakade idu endha paraya chela habits and customs and culture okkeyana avarku family planning lekki avaru accept cheyanayina pedi avarku idu family planning endilum oru endilum concept method nen apply cheyda chethu idenne bhaadikum aanu sterilize cheyan pattilla pennine sterilize pennana sterilization povan paadullo angane ingane kore problems NHM ningal ketundavule നാഷണൽ ഹെൽത്ത് മിഷൻ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ അവരൊക്കെ ഒരുപാട് വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ഏരിയാസിൽ ചെന്ന് ആൾക്കാരെ ഡെവലപ്പ് ചെയ്യാനും ഫാമിലി പ്ലാനിങ് പ്രോഗ്രാംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ബട്ട് അവരുടെ ചില ടാബൂസ് അവരുടെ ചില സ്റ്റിഗ്മ എന്ന് പറയും നമ്മൾ അവരെ അവരെ കെട്ടിവെച്ചിരുന്ന കുറെ ചിന്താഗതികളുണ്ട്. ആ ചിന്ത നാരോ മൈൻഡ്സ് നിന്ന് അവർക്ക് മാറ്റാൻ അവരെ ഭയങ്കര പാടാണ്. അപ്പൊ അവർക്ക് ഒരു ഈ ഒരു പുതിയ കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അത് ഒരുപാട് ഗവൺമെന്റ് ട്രൈ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ സോഷ്യൽ വർക്കേഴ്സിന് ഒരുപാട് റോൾ ഉണ്ട്. നമുക്ക് അവരോടൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ചിലപ്പം ഈ ഒരു പോപ്പുലേഷനെ കുറിച്ചൊക്കെ പറഞ്ഞ അവർ ഞങ്ങൾക്ക് എന്ത് കാണിക്കാനാണ്, ഞങ്ങൾക്ക് ഞങ്ങൾ വിറക് പറ്റി നടക്കാണ്ട് ഞങ്ങള് കുറച്ച് സ്ഥലം കൃഷി ചെയ്യാൻ ഇഞ്ചി ഉണ്ട് മോഹൻ ഞങ്ങൾ അതുകൊണ്ട് ജീവിച്ചോളാം. അങ്ങനത്തെ കുറെ ഇന്ത്യയിൽ കുറെ സ്ഥലങ്ങൾ ഇങ്ങനെയുണ്ട്. പക്ഷെ അതുകൊണ്ട് എല്ലാം നമുക്ക് പക്ഷെ മൊത്തം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ എക്കോണമിയെ ഭയങ്കര ബാധിക്കുന്നു, നമ്മുടെ എൻവയോൺമെന്റ് ബാധിക്കുന്നു, ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് വരുന്നു ഈ പോപ്പുലേഷൻ റൈസ് കാരണം. അപ്പൊ അങ്ങനെയുള്ള സൊസൈറ്റിനെയും നമ്മൾ മനസ്സിലാക്കുന്നതിനുള്ള ഒരു ആൾക്കാരെ നമുക്ക് എപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പൊ അവിടെയും ഈ ഒരു കാസ്റ്റ് സിസ്റ്റം കൾച്ചർ ടാബൂസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ കുറെയൊക്കെ മാറി. ബട്ട് സ്റ്റിൽ ദാറ്റ് ഇസ് വാട്ട് ഐ വോണ്ട് ടു സേ. പിന്നെ ഇതാണ് മെയിൻലി ക്ലാസ് ഇതിന് ഇന്ത്യൻ സിസ്റ്റത്തിനെ കുറിച്ച് ഞാൻ കാസ്റ്റിനെ കുറിച്ച് കുറെ ഹൈലൈറ്റ്. നിങ്ങളുടെ ബുക്കിൽ ഇത് കുറെ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവറി വേർഡ് ഞാൻ ഉദ്ദേശിക്കുന്നത് പറയാനായിട്ട്. അപ്പൊ ഇതുപോലെ നിങ്ങളൊക്കെ മനസ്സിലാക്കണം കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ ഇത് തന്നെയാണ്, കുറെ റിപ്പിറ്റേഷൻ ആണ്. നമുക്ക് ഒത്തിരി ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് നമുക്ക് സൊസൈറ്റിയിൽ കാണാൻ പറ്റും. എന്താ പറയാ, ശരിക്കും പറഞ്ഞ ഗ്രൂപ്പിന്റെ കുറെ കാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാൻ ഒന്നുകൂടി ഗ്രൂപ്പിലേക്ക് വന്നുവെച്ച ഗ്രൂപ്പായിട്ട് കുറെ കാര്യങ്ങൾ പിന്നെയും കണക്റ്റഡ് ആണ് നിങ്ങളുടെ യൂണിറ്റ് ഫോറില്. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. പിന്നെ അതുപോലെ തന്നെ അവരുടെ കോമൺ ഗോൾസ് ആൻഡ് ഇൻട്രസ്റ്റ് ഉണ്ടാകും. പിന്നെ എന്താണ്, പിന്നെ അവയർനെസ് അബൌട്ട് ഈച്ച് അതർ, യൂണിറ്റി ഉണ്ടാകും, ഫിസിക്കൽ ക്ലോസ്നെസ് ഉണ്ടാകും. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിലൊക്കെ നമുക്ക് കാണാം. പക്ഷെ അവിടെ ആണ് ഈ ഗ്രൂപ്പ് നന്നായിട്ട് പോവുകയാണെങ്കിൽ ഇറ്റ് ഇസ് വെരി ഗുഡ്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് നമുക്ക് കാണാൻ പറ്റും. ഫോർമൽ ഇൻഫോർമൽ ഉണ്ട്, പിന്നെ എന്താണ് റിയൽ ഗ്രൂപ്പ്, വെർച്വൽ ഗ്രൂപ്പ് ഉണ്ട്, ഓപ്പൺ ഗ്രൂപ്പ് ഉണ്ട്, ക്ലോസ് ഗ്രൂപ്പ് ഉണ്ട്, പ്രൈമറി ഗ്രൂപ്പ് ഉണ്ട്, സെക്കൻഡറി ഗ്രൂപ്പ്സ് ഉണ്ട്, വെർട്ടിക്കൽ ഗ്രൂപ്പ് ഉണ്ട്, ഹൊറിസോണ്ടൽ ഗ്രൂപ്പ് ഉണ്ട്. ഇതൊക്കെ വേൾഡ് തന്നെ നമുക്കറിയാം. ഇപ്പൊ റിയൽ ഗ്രൂപ്പ് വെച്ചാൽ നമുക്ക് റിയൽ ആയിട്ട് പേഴ്സൺസിന് നമ്മൾ കണക്റ്റഡ് ആണ്. വെർച്വൽ എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ കാണില്ല, ബട്ട് വി ആർ കണക്റ്റഡ് ഡിജിറ്റലി, ടെക്നിക്കലി വി ആർ ഓൺലി കണക്റ്റഡ്. അതുപോലെ ഫോർമൽ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിന് മാത്രം സർട്ടൺ ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ട് മാത്രമുള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കും ഫോർമൽ. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ അവർക്ക് ഏത് സമയം ഏത് കാര്യങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യാം, അവർക്ക് ഒരുമിച്ച് കൂടാം,
സംസാരിക്കാം, അങ്ങനെ പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല. അപ്പൊ അങ്ങനെയുള്ള പല ഗ്രൂപ്പ്സിനെയും നമുക്ക് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. ഞാൻ നേരത്തെ നിങ്ങൾ പറയുന്നത് ഗ്രൂപ്പ് വർക്ക് എന്നൊരു സംഭവം പ്രാക്ടിക്കൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൽ ഫീൽഡ് വർക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഒരു ഗ്രൂപ്പിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും, ഗ്രൂപ്പിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഗ്രൂപ്പ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയാലാണ് നമുക്ക് ഗ്രൂപ്പിനെ കുറിച്ച് ചെയ്യാൻ എന്തെങ്കിലും അവർക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാനോ അതുപോലെ കമ്മ്യൂണിറ്റിയെ നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പൊ അതാണ് ഈ ഗ്രൂപ്പ് എങ്ങനെയാ. പിന്നെ പിന്നത്തെ ഗ്രൂപ്പ് പ്രൈമറി ഗ്രൂപ്പ് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് വെച്ചാൽ പ്രൈമറി വെച്ചാൽ നമ്മളൊരു ഇപ്പൊ ഫാമിലി ഫാമിലി റിലേഷൻസ് ഒക്കെ നമ്മുടെ എന്താണ് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ നമ്മുടെ എന്താണ് പ്രൈമറിയിലേക്ക് വരും, അവർ നമ്മളായിട്ട് ഭയങ്കര ക്ലോസ്ഡ് ആണ്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചിലപ്പം ഡോക്ടേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫോമൽ ഒരു സെക്കൻഡറി ആയിട്ടുള്ള ഒരു രീതിയിലൊക്കെ ആയിരിക്കും മാത്രമാണ് നമ്മൾ അവർ തമ്മിലുള്ള ബന്ധമായിരിക്കും. നമ്മൾ എപ്പോഴും ചിലപ്പോൾ അവരെ കാണില്ല, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. സ്കൂൾ അസോസിയേറ്റ് ചെയ്ത് ഉണ്ടാവുകയായിരിക്കും അങ്ങനെ. അപ്പൊ ഇതാണ് ഗ്രൂപ്പ്സിന്റെ കുറെ വ്യത്യാസങ്ങൾ വന്നത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞത് ഗ്രൂപ്പ്സ് ആൻഡ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ടാകാം, ഗ്രൂപ്പ്സ് ആൻഡ് എഡ്യൂക്കേഷൻ ആകാം, എഡ്യൂക്കേഷൻ ബേസിസിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്, എഡ്യൂക്കേഷൻ പർപ്പസിന് മാത്രം ഓക്കെ. അതുപോലെ നമുക്ക് സോഷ്യൽ വർക്കിൽ ഇത് മനസ്സിലാക്കിയാലാണ് നമുക്ക് പല പല കാര്യങ്ങളും നമുക്ക് ഗ്രൂപ്പ്സിനെ ഫോം ചെയ്യുന്നത്. ട്രീറ്റ്മെന്റ് ഗ്രൂപ്പ്, ട്രീറ്റ്മെന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കും നമ്മുടെ മനസ്സിൽ ഒബ്ജക്റ്റീവ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ആൽക്കഹോളിക് ഗ്രൂപ്പ് നേരത്തെ ഞാൻ പറഞ്ഞത് ആൽക്കഹോളിക്, അപ്പൊ അവിടെ നമ്മുടെ ഉദ്ദേശം എന്താണ്, ആൽക്കഹോളിസം മാറ്റാനാണ്. ഈ ഗ്രൂപ്പിനെ നമുക്ക് ആൽക്കഹോളിസത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് അവരെ മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഒബ്ജക്റ്റീവാണ്. അപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുവാണ്. എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ഗ്രൂപ്പിനെ എഡ്യൂക്കേറ്റീവ് ആണ്. അപ്പൊ ഇത് ഈ ഗ്രൂപ്പ് നമുക്ക് ചെയ്യുന്ന സോഷ്യോളജിയിൽ അല്ലെങ്കിൽ സോഷ്യൽ സയൻസിൽ പഠിക്കാനുള്ളൂ. പക്ഷെ സോഷ്യൽ വർക്കിൽ നമ്മൾ തിരിച്ച് തിരിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് ഉണ്ട്. അതാണ് ട്രീറ്റ്മെന്റ് ഗ്രൂപ്പ്, എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ്. അപ്പൊ ഒരു പേഴ്സണാലിറ്റി ഒരു ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സ് നിങ്ങൾക്ക് കിട്ടി, അപ്പൊ നമുക്ക് അവരെ കുറിച്ച് അവരെ നമുക്ക് എന്ത് പറയാം, അവരെ അവർക്ക് നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാം അല്ലെ. ഇപ്പം കറന്റ് സിനാരിയോ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് ചാലഞ്ചസ് അല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് ഗ്രൂപ്പ് നിങ്ങൾക്ക് മുമ്പിലുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തായിരിക്കും അൺഎംപ്ലോയ്മെന്റ്, അവരെ എങ്ങനെയാണ് ഫേസ് ചെയ്യാൻ അവർക്ക് പറ്റും. ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് ാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഇപ്പം ലൈക്ക് ഇപ്പൊ എന്റെ മകൾ തന്നെ ഇപ്പൊ പി ജി കഴിഞ്ഞു, പക്ഷെ പി ജി കഴിഞ്ഞ അത്ര എന്താണൊരു കൺഫ്യൂഷൻ. അപ്പൊ വേറെ സമയം പോകുന്ന ഒരു എയിലോ പോസ്റ്റ് ചെയ്താലോ, അതാണ് അത് കണ്ടീഷൻ. ജോലി കിട്ടാനില്ല, എന്ത് ജോലി കിട്ടും പി ജി ചെയ്ത മാത്രം. അതാണ് ഇപ്പം എല്ലാ ഐ ടി സെക്ടർ എഞ്ചിനീയേഴ്സ് അവർക്ക് എത്ര ഇപ്പൊ നിങ്ങളിൽ ഗ്രൂപ്പിലല്ലെങ്കിൽ സോറി കേട്ടോ, ഞാൻ നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിട്ടല്ല, ബട്ട് എങ്ങനെയാണ് നമ്മുടെ കണ്ടീഷൻസ് അറിഞ്ഞിരിക്കുന്നത് അല്ലെ. സൊസൈറ്റി അറിഞ്ഞ കണ്ടീഷൻ നമ്മൾ അറിയണം. നല്ല 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 മാർക്ക് മേടിച്ച് എഞ്ചിനീയറിംഗ് പാസ്സായ കുട്ടികൾക്കും അവർ ഡിസൈഡ് അവർക്ക് ആ വേജസ് കിട്ടണില്ല. അപ്പൊ ആ ഒരു കണ്ടീഷനാണ്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവരെ എങ്ങനെയാണ് ആ രീതിയിൽ അവരെങ്ങനെ അവരെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, എന്താ അപ്പൊ അൺഎംപ്ലോയ്മെന്റ് ഈ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് എങ്ങനെ മാറ്റാൻ പറ്റും, അവർക്ക് സെൽഫായിട്ട് അവരെങ്ങനെ ചെയ്യാൻ പറ്റുമോ, സ്മോൾ സെറ്റപ്പ്സ് വില്ലേജ് സെറ്റ് എന്താ പറയുക സ്റ്റാർട്ടപ്പ് വില്ലേജസ് ഒക്കെ തുടങ്ങാൻ പറ്റും, അങ്ങനെ ചിലപ്പം എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താൻ പറ്റുമോ, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഈ ഗ്രൂപ്പ്സിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ വിഡോസിങ് വിഡോസ് ആണ്, വിഡോസിന് അവരുടെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പൊ അവരെ നമുക്ക് എങ്ങനെ എൻകൗണ്ടർ ഗ്രൂപ്പ് വഴി നമുക്ക് അവരെങ്ങനെയാണ് ഇഷ്യൂസിനെ അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഗ്രൂപ്പിനെയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് അവരുടെ സോഷ്യൽ എൻഹാൻസ്മെന്റിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അങ്ങനെ പല പല കാര്യങ്ങളാണ് നമുക്ക് ഒരു ഗ്രൂപ്പിനെ ഗ്രൂപ്പിനെ നമുക്ക് എൻഹാൻസ് ചെയ്യാം. ഇതൊക്കെ സോഷ്യൽ വർക്കേഴ്സിന് ഭയങ്കരമായിട്ട് അവരുടെ അവരെ മനസ്സിലാക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എനിക്ക് തോന്നുന്നു. ബിക്കോസ് നമ്മൾ കുറെ സ്റ്റുഡൻറ്റ് ഒത്തിരി സോഷ്യൽ വർക്കേഴ്സിനെ കണ്ടിട്ടുണ്ട്. അവർ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ല, ഞാൻ എന്നെ വെറുതെ കാറ്റത്ത് നിന്ന് ഇമാജിനേഷൻ അല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത്, റിയൽ സ്റ്റോറീസ് ആണ്. ബിക്കോസ് നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ അല്ലെങ്കിൽ നമ്മളായാലും പല ഏജൻസീസിലൊക്കെ വർക്ക് ചെയ്യുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ് ഈ ഗ്രൂപ്പ് എൻഹാൻസ് ചെയ്യുന്നുള്ളത്. അപ്പൊ ആ ഒരു സൊസൈറ്റി നമ്മൾ പഠിച്ചാലാണ് നമുക്ക് ഈ ഗ്രൂപ്പിനെ ആ രീതിയിൽ അവരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ ആണ് മേജർ കാര്യങ്ങൾ ഗ്രൂപ്പിനെ കുറിച്ചുള്ളത്. അതുപോലെ നമുക്ക് ഒത്തിരി ഇഷ്യൂസും നമുക്ക് സൊസൈറ്റിയിൽ കാണാൻ പറ്റും അല്ലെ. സോഷ്യൽ ഡീവിയൻസസ് ഉണ്ടാകാം. ഇപ്പം സപ്പോസ് എന്താണ് സോഷ്യൽ ഡീവിയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, സൊസൈറ്റിയിലെ നോംസ് ആൻഡ് റെഗുലേഷൻസ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ട്. അപ്പൊ അവർ ഡീവിയന്റ് ആയിട്ട് മാറും, അതൊരു സൊസൈറ്റിക്ക് ശരിക്കും പറഞ്ഞ പ്രോബ്ലം ആണ്. അപ്പൊ അവരെ നമുക്ക് എങ്ങനെയാണ് മാറ്റിയെടുക്കാൻ പറ്റും, നമ്മൾ ചെന്ന് അവിടെ ഇടപെടാനല്ല, അവര് അത് നമുക്ക് ഒട്ടും പോസിബിൾ. പക്ഷെ നമുക്ക് എങ്ങനെയാണ് എന്താ പറയാ എങ്ങനെയുള്ള എന്താ പറയാ
എങ്ങനെ നെറ്റ്വർക്കിംഗ് സ്ഥാപിച്ച് ഇവരെ നമുക്കൊരു നല്ല രീതിയിൽ, ചിലപ്പം പോലീസിന്റെ ഇടപെടലായിരിക്കും ഇവരെ ഒരു പേടി വരാം, അപ്പൊ വാർഡ് മെമ്പറിനെ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ പീപ്പിൾ കുറച്ചുകൂടി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ അവരെ നമുക്ക് അവരെ മീറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് എന്തെങ്കിലും ഈ പറയുന്ന ഡീവിയൻസിനെ മാറ്റാൻ, ഡീവിയൻ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെ നമുക്ക് അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസ് നമുക്ക് മാറ്റാൻ പറ്റും. ചിലപ്പോൾ പോലീസിൻ്റെ ഒരു മോണിറ്ററിങ് എപ്പോഴും നല്ലതായിരിക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഒരു ഈ രീതിയിൽ നമുക്ക് ആ പർട്ടിക്കുലർ സൊസൈറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ഡയറക്റ്റ് പോയി അപ്രോച്ച് ചെയ്താൽ നമ്മൾ ഒരിക്കലും സക്സസ് ആവില്ല, ബട്ട് വി ക്യാൻ ഹാവ് മെനി കണക്ഷൻസ്, വി ക്യാൻ യു മസ്റ്റ് ഡെവലപ്പ് മെനി നെറ്റ്വർക്കിംഗ്. ഓക്കെ, ഇപ്പൊ ഒരു ക്രിമിനൽ, അവർ ക്രിമിനൽ അവിടെ ഒരു ക്രിമിനൽ കാര്യങ്ങൾ നടത്തണമെന്ന് വെച്ചാൽ അപ്പൊ ക്രിമിനലിന് നമുക്ക് ഓടിപ്പോയി ഞാൻ വഴിയിൽ തന്നെ തോപ്പ് വെച്ച് പോയ കാര്യമില്ല. ആ ക്രിമിനൽ കണ്ടീഷൻസ് എങ്ങനെയാണ് എനിക്ക് മാറ്റാൻ പറ്റും, അതിന് നമ്മൾ ആരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, ഈ ആ പർട്ടിക്കുലർ സൊസൈറ്റിനെ തന്നെ, ആ കമ്മ്യൂണിറ്റിനെ തന്നെ നമുക്ക് അവയറാക്കിയിട്ട് ആ കമ്മ്യൂണിറ്റിയെ തന്നെ എങ്ങനെയാണ് ഡീവിയൻ ബിഹേവിയേഴ്സിനെ ഉള്ള ഒരു ഗ്രൂപ്പിനെ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴും ആ ഒരു രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ശരിക്കും അതൊക്കെ സൊസൈറ്റിയിൽ ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. അതുപോലെ അപ്പൊ എന്താണ് അവിടെ സോഷ്യൽ ഡീവിയൻസിനെ മാറ്റാനായിട്ട് നമുക്കൊരു സോഷ്യൽ കൺട്രോളിലേക്ക് നമ്മൾ എത്തിക്കണം. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ എന്തും ഇഷ്യൂസിനൊക്കെ മാറ്റി സോഷ്യൽ കൺട്രോൾ എങ്ങനെ എത്തിക്കാൻ പറ്റും ആസ് എ പേഴ്സൺ. നിങ്ങളിപ്പോ ഞാൻ എംഎസ്സിനെ കുറിച്ച് എനിക്ക് എന്തും ചെയ്യാൻ പറ്റും ആ രീതിയിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ ആ രീതിയിൽ നിങ്ങൾ പോവല്ലേ, ബട്ട് നമുക്ക് എങ്ങനെ ഏത് ഏജൻസിനെ നമ്മൾ കോൺടാക്ട് ചെയ്താലാണ് അവിടെ ഒരു നല്ല സൊസൈറ്റി. നമുക്കെല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറയാനൊക്കെ ഭയങ്കര ഈസിയാണ്, റീച്ചിങ് ഇസ് വെരി ഈസി, ബട്ട് പ്രാക്ടീസ് ഇസ് വെരി ഡിഫിക്കൾട്ട്. ഓക്കെ, ഇറ്റ് ഇസ് എ റിയൽ തിങ്, ബട്ട് വൺ ഇഫ് യു ആർ വെരി മച്ച് ഡെഡിക്കേറ്റഡ് ഓർ ഇഫ് യു ആർ റിയലി ജെന്വിൻ ടു ദിസ് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ, ആക്ച്വലി വി ക്യാൻ വർക്ക് ഔട്ട് വിത്ത് മെനി തിങ്സ്. ഇറ്റ് ഇസ് നോട്ട് നെസസറി. സപ്പോസ് ഇപ്പൊ ഞാൻ വീട്ടിലിരിക്കുകയാണ്, പക്ഷെ ഞാനൊരു കൗൺസിലിംഗിൻ്റെ ഒരു ഇഷ്യൂ ഞാൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അവരെ ആ രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ടായിട്ട് നിങ്ങൾ സംസാരിക്കുക, നിങ്ങളെ മദറായിട്ട് നിങ്ങൾ സംസാരിക്കുക, ഓപ്പൺ അപ്പ് ആക്കുക. ഇപ്പൊ സപ്പോസ് റോങ് റിലേഷൻഷിപ്പിൽ പെട്ടുപോയൊരു പിൻകോച്ചാണ്, അപ്പൊ കുഴപ്പമില്ല അമ്മോട് പറയുമ്പോളെ അമ്മയ്ക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് എങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വറി ചെയ്യുക, നമുക്ക് നോക്കാം എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ സ്ട്രെസ് ആണ്, ഡിഫിക്കൽട്ടി ആണെങ്കിൽ നമുക്ക് നല്ലൊരു സൈക്കോളജിസ്റ്റിന്റെ തന്നെ കണക്ട് ചെയ്ത് അവർ കുറച്ച് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് ആസ് എ, ഇപ്പൊ ഞാൻ ആസ് എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ ഞാൻ ഈ ആ കുട്ടിയുടെ വീട്ടിൽ നിൽക്കേണ്ട കാര്യമില്ല, ബട്ട് ആ ഒരു രീതിയിൽ നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മളൊരു ഇൻഡിവിജ്വലിനെ നമ്മൾ മനസ്സിലാക്കുവാണ് അല്ലെ. അപ്പൊ ഇതുപോലെയാണ് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ സൊസൈറ്റി, സോഷ്യൽ എന്താ പറയാ, ഹ്യൂമൻ ബീങ്സ്, അവിടെ നടക്കുന്ന ഇഷ്യൂസിനൊക്കെ എങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോ എൻജിഒയില് ഒരു വർക്ക് ചെയ്യായിരിക്കും, നിങ്ങൾ എൻജിഒ ആയിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണ്. അപ്പൊ എൻജിഒയുടെ സപ്പോർട്ട് കൂടെയാണ് നിങ്ങൾ അവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക. ചിലപ്പോ ഒരു ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയിൽ ഒരു ഇഷ്യൂവിനെ കണ്ടു, സപ്പോസ് ക്യാൻസർ രോഗമുള്ള ആൾക്കാർ കുറേ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഡോക്ടർ അല്ലേ അല്ലെ, സോഷ്യൽ വർക്ക് മാത്രം നമ്മൾ കുറച്ച് പഠിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടർ ആവൂലേ അല്ലെ, കുറച്ച് മെഡിക്കൽ പഠിച്ചു, ഹെൽത്ത് പഠിച്ചൊന്നും ആയില്ല. ബട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്താൻ പറ്റും, ഡിറ്റക്ഷൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡോക്ടറിന്റെ ഒരു അവയർനെസ് ക്ലാസ് നമുക്ക് നടത്താൻ പറ്റും. അങ്ങനെ നമുക്ക് സൊസൈറ്റിയിലുള്ള ഇഷ്യൂവിനെ നമുക്ക് ചെറിയ രീതിയിലൊരു സ്റ്റെപ്പ്, ബേസിക് സ്റ്റെപ്സ് ഒക്കെ നമുക്ക് ഇതുപോലെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. അതിനെ ബേസിസ് ചെയ്തിട്ട് അവര് ഇപ്പൊ ഈ ആൾക്കാർ അവയർ ആവുകയും എനിക്ക് ഞങ്ങളൊരു സിംറ്റം ഉണ്ടല്ലോ, ഞാൻ പ്രൈമറി തന്നെ, ഞാൻ ആദ്യം തന്നെ ഞാൻ ഡയാലിസിസിലേക്ക് പോട്ടെ, എനിക്ക് അവിടെ എന്താ പറയാ ഈ ക്യാൻസർ ഡിറ്റക്ഷൻ സെന്ററിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എന്റെ ട്രീറ്റ്മെന്റിനെ എനിക്ക് അറിയാൻ പറ്റും, എന്താണ് എന്റെ ഡയഗ്നോസിസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു സൊസൈറ്റിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഏത് ഡീവിയൻസിനെയാണ് നമുക്ക് ഇതുപോലെ ഒരു സോഷ്യൽ കൺട്രോൾ, പല രീതിയിലുള്ള ഇത് നമുക്ക് സോഷ്യൽ കൺട്രോളിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ ഇഷ്യൂസിനെ നമുക്ക് അവിടെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് മെയിൻലി കാര്യങ്ങൾ, ഒരു സൊസൈറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള മേജർ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ഓക്കെ, അപ്പം 5 മണിവരെയാണ്, നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. പിന്നെ നിങ്ങൾ അറ്റൻഡൻസ് എന്തായാലും നിങ്ങൾ ഇടാൻ നോക്കണേ, അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? ഇല്ല ഇല്ല, ഞാൻ ഡീറ്റെയിൽസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തു. അല്ല, നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ ഞാൻ ഇവിടെ ഡീറ്റെയിൽസ് ജസ്റ്റ് നോട്ട് കമന്റ്. അങ്ങനെ നിങ്ങൾ ചെയ്യാം, നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും സെന്ററും പേരൊക്കെ ഞാൻ ഇപ്പൊ തന്നെ അവരൊന്ന് വിളിച്ചു പറയട്ടെ. അത് ഇന്നലെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അറ്റൻഡൻസ് ആവശ്യമാണ്, അതാ.
പ്രിൻസിപ്പൾ തന്നെ ശരിയാക്കും, വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ടൈമിംഗ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ പേരൊക്കെ നിങ്ങൾക്ക് എഴുതാം, ചാറ്റ് ബോക്സിൽ ഇടാം. അപ്പൊ ഇങ്ങനെ ഒരു ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാം. ഒരുപാട് തന്നെ കണ്ടിന്യൂ സെയിം ടോപ്പിക്ക് പറയണമെന്ന് മാത്രം ഞാനത് ചെറിയൊരു ബ്രേക്ക് ഇട്ടത്. നിങ്ങൾക്ക് ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഷെയർ ചെയ്യാം, നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. ബിക്കോസ് ഫസ്റ്റ് ക്ലാസ് ആണ്, എല്ലാരെയും കുറിച്ച് പരിചയമായിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു ഓൺലൈനിൽ അത് ബുദ്ധിമുട്ടാണ്, ഐ നോ ദാറ്റ്. ഓൺലി 11 പീപ്പിൾ, മേ ബി ബിക്കോസ് ഇതൊരു എലക്റ്റീവ് ആയിരുന്നായിരിക്കും നമ്പർ കുറഞ്ഞത്. ഓക്കെ, അപ്പം പക്ഷെ ചെറിയ നമ്പറിൽ കൂടുതൽ ഇന്ററാക്ഷൻ ഒക്കെ സാധ്യത കൂടുതലാണ്. പാർവതീനെയും കൃഷ്ണജിനെ കാണുന്ന സാബിത് എം വി, എങ്ങനെയാണ് ക്യാമറ വേണി ഓൺ ചെയ്യാം? ജുവൽ, എല്ലാവരും ഏത് സെന്ററിൽ നിന്നുള്ളവരാണെന്നൊക്കെ പറയാം. നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. ആതിര കെ എസ്, ഓക്കെ. ആതിര എവിടെയാണ് ആതിരയുടെ വീട്? മൂവാറ്റുപുഴ. ആതിര ഏത് സെന്ററാണ്? ഡിപോൾ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ആരാണ് സൂപ്പർവൈസർ? ഞാനാണോ? ആ ഞാനിപ്പൊ ജസ്റ്റ് ഒന്ന് കുറച്ചു നേരം ബ്രേക്കിന് വേണ്ടി ചാറ്റ് ചെയ്യുന്നാട്ടോ. ആ എന്തിനും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചോദിക്കാം. ഓക്കെ, ആദ്യത്തെ കണ്ടതിന് സന്തോഷം. നേരിട്ട് എന്ന് കാണാൻ പറ്റും ദൈവത്തിന് തന്നെ അറിയാം കേട്ടോ, നമുക്ക് അറിയില്ല എന്ന് കാണാൻ പറ്റും. ആദ്യം എനിക്ക് ഇമെയിൽ മെയിൽ വഴി കണക്ട് ചെയ്തിണ്ടായിരുന്നു അല്ലേ? ആദ്യം മെയിൽ ചെയ്തായിരുന്നു. ഓക്കെ, ഓർക്കണ്ട ഓർക്കണ്ട. പിന്നെ വേറെ എന്തുണ്ട്? നിങ്ങള് നിങ്ങളുടെ സൂപ്പർവൈസേഴ്സിനൊക്കെ മെയില് നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ചോദിക്കാം. ഇപ്പൊ നമ്മള് ഫേസ് ചെയ്യുന്ന കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ, ഇവര് ഈ ജനുവരി പുതിയ കൊറോണ വന്നപ്പോ പുതിയ ഗൈഡ് ലൈൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഫീൽഡ് വർക്കിന്റെ, ഓൺലൈൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ഓൺലൈൻ പണ്ട് എങ്ങനെയല്ല ശരിക്കും പറഞ്ഞ, നമ്മുടെ ഏജൻസി പോയി ചെയ്യണം. അത് ആദ്യം 5 ഓറിയന്റേഷൻ വിസിറ്റ് നമ്മൾ ചെയ്യേണ്ടത്. ആ ഓറിയന്റേഷൻ വിസിറ്റിന്റെ റിപ്പോർട്ട് നമ്മള് നമ്മുടെ ജേർണലിൽ എൻട്രി ചെയ്യണം. നമ്മള് അങ്ങനെ ആ റിപ്പോർട്ട് ഒക്കെ റഫ് എടുത്ത് എഴുതി നമ്മുടെ സെന്ററിൽ വന്ന് നിങ്ങളുടെ കൺസേൺ സൂപ്പർവൈസേഴ്സിനോടൊക്കെ നിങ്ങൾക്ക് അത് ചോദിക്കാം എങ്ങനെയൊക്കെയാന്നൊക്കെ. അങ്ങനെ അതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പെർമിഷൻ ലെറ്റർ ഒന്നും വേണ്ട. നിങ്ങൾക്ക് നേരത്തെ ഈ കാർഡ് കൊണ്ട് ഏതെങ്കിലും ഏജൻസി, ഏജൻസി എന്ന് പറയുമ്പോൾ ഏത് ഏജൻസി, എല്ലാവരും സോഷ്യൽ സൊസൈറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഏജൻസീസ് ആണ്. അത് വേണമെങ്കിൽ മെൻറ്റിക്കുട്ടയുടെ ഹോം ആകാം, ഓൾഡ് ഏജ് ഹോം ആകാം, ഹോസ്പിറ്റൽ ആകാം, കുടുംബശ്രീ യൂണിറ്റ് ആകാം, അങ്ങനെ ആകാം. അപ്പൊ അതിന് നമുക്ക് നമ്മുടെ ബാങ്ക് ആകാം, കോപ്പറേറ്റീവ് സൊസൈറ്റി ആകാം, അതൊക്കെ എന്താണ് സൊസൈറ്റിക്ക് വേണ്ടി. എങ്ങനെയാണ് 5 ഓറിയന്റേഷൻ നമ്മൾ റിപ്പോർട്ട് ആക്കുന്നത്? ഓക്കെ, പിന്നെ നമ്മൾ അങ്ങനെ ഓറിയന്റ് ആകുമ്പോൾ ഒരു കാര്യം, നമുക്കൊരു ഐഡിയ കിട്ടും ഏതൊക്കെ എവിടെയൊക്കെയാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് നമുക്കൊരു താല്പര്യം വരും. അപ്പൊ നമ്മളൊരു ഏജൻസിനെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ 45 ഡേയ്സിന്റെ നമ്മളൊരു ഫീൽഡ് വർക്ക് ചെയ്യും. ഒരു ഏജൻസി പോയിട്ട്, ഏജൻസി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തില് സോഷ്യൽ വർക്കർ അവിടെ ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണ്. എന്താണ്, ക്വാളിഫൈഡ് ആയിട്ടുള്ള MSW ഹോൾഡർ അവിടെ ഉണ്ടായിരിക്കണം. അവിടെ മാത്രമേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. അത് നിങ്ങളുടെ ഡിപ്പോളോ അല്ലെങ്കിൽ CMS ഏത് നിങ്ങൾ ഏത് സെന്ററിൽ നിന്ന് കണക്റ്റഡ് ആണ്, ആ സൂപ്പർവൈസർ ആയിട്ട് സംസാരിച്ച് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി ചെയ്യാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അവിടെ 45 ദിവസം നിങ്ങൾക്ക് കൺകറന്റ് വിസിറ്റ്, നമ്മുടെ സൗകര്യം നമുക്ക് ഒരു 8 hours അവിടെ സ്പെൻഡ് ചെയ്യാം. അപ്പൊ അതിന്റെ ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് നിങ്ങളെ ഫീൽഡ് വർക്ക് സൂപ്പർവൈസറിന്, സെന്ററിന്റെ സൂപ്പർവൈസർ ഉണ്ടല്ലോ, അവിടെ കാണിക്കുക, റിപ്പോർട്ട് കാണിക്കുക, മീറ്റ് ചെയ്യുക. അതിനാണ് നമ്മൾ ഇൻഡിവിജ്വൽ കോൺഫറൻസ് പറയുന്നത്. ഓക്കെ, അത് റിപ്പോർട്ടൊക്കെ ആക്കണം. നമ്മൾ സംസാരിച്ചു കഴിഞ്ഞിട്ട് ആ റിപ്പോർട്ട് നിങ്ങൾ എന്താണ് സൂപ്പർവൈസറും സ്റ്റുഡന്റും നിങ്ങൾ തമ്മിൽ രണ്ടുപേരും എന്താ സംസാരിച്ചത്, അത് ഒരു റിപ്പോർട്ട് ആക്കണതിനാണ് ഇൻഡിവിജ്വൽ കോൺഫറൻസ് പറയുന്നത്. അതുപോലെ 5 എണ്ണം അത് മെൻഷൻ ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ ആ 45 ദിവസം നമ്മൾ പോയ റിപ്പോർട്ടൊക്കെ നമ്മൾ ബുക്കിൽ പകർത്തി എഴുതി സബ്മിറ്റ് ചെയ്യും. ഇതാണ് യൂഷ്വൽ പ്രൊസീജിയർ കേട്ടോ, വർഷങ്ങളായിട്ട്. പക്ഷെ ഇപ്പൊ ഈ കൊറോണയിൽ വന്നത് നമുക്ക് ഓൺലൈനാണ്. അപ്പൊ ഞങ്ങൾക്കൊരു ഡൗട്ട് എന്ന് വെച്ചാൽ, ഇനി നിങ്ങൾക്കും ഓൺലൈൻ തന്നെയാണോ, അതെ ഇനി പോയി ചെയ്യാനുള്ള സമയം ഉണ്ടാവോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആണ് ഇപ്പ നിലനിന്ന് പോണത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറയണത്? ഓക്കെ, അപ്പം നേരിട്ട് പോയി ഏജൻസിയിൽ ഫീൽഡ് വർക്ക് ചെയ്യണോ അത് ഓൺലൈൻ ആണോ, നിങ്ങൾക്കും ഓൺലൈൻ തന്നെയാണെന്നൊരു കൺഫ്യൂഷൻ ആണ്. ഞാൻ ഡൽഹിയിലെ ഒരു ഡോക്ടർ രമ്യ എന്ന് പറഞ്ഞ ഒരു കോർഡിനേറ്റർ, MSW പ്രോഗ്രാം ഹാൻഡിൽ ചെയ്യുന്ന കോർഡിനേറ്ററിന് മെയില് ചെയ്തു, എന്താന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ ആ ഒന്ന് പറയോ, അല്ലെങ്കിൽ ഓൺലൈൻ ചെയ്തവരുടെ എങ്ങനെയാണ് ഫീൽഡ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു. പക്ഷെ ആളുടെ ഇതുവരെ എനിക്ക് ഒരു റിപ്ലൈ വന്നിട്ടില്ല. ഇനി ഞാൻ ഡൽഹിയിലെ നമ്പർ ഏതെങ്കിലും കോമൺ നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ച് വേറെ പേഴ്സണൽ ഐഡി ഉണ്ടെങ്കിൽ അവരൊന്ന് കണക്ട് ചെയ്തിട്ട്. ബിക്കോസ് നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ സഫർ ചെയ്യണം. ഓൾറെഡി ഇത്ര മാസങ്ങളായി. നിങ്ങൾ ജനുവരിയിൽ എടുത്തവരല്ലേ, അഡ്മിഷൻസ് എടുത്തവരാണ് അല്ലേ? ആണോ? ഏ
അങ്ങനെ എടുത്തവരാണ്. അപ്പൊ ഇപ്പോഴും നമുക്ക് ഫീൽഡ് വർക്ക് ഒന്നും തുടങ്ങാൻ പറ്റാത്ത ഒരു കൺഫ്യൂഷൻ ടെൻഷൻസ് നിങ്ങളെ ഇതിലുണ്ടാവും ഒരു ഇതില്. പക്ഷെ ഇതാണ് നമുക്കും ഒരു ബുദ്ധിമുട്ട്. ഓൺലൈൻ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ബിക്കോസ് കൊറോണ മാറണമില്ലല്ലോ, ഇനി എന്ത് മാറും, എന്ത് പോകാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പല ഏജൻസീസ് പ്രൊമോട്ട് ചെയ്യണില്ല ആൾക്കാർ വരാനായിട്ട്, പലവരും സമ്മതിക്കണില്ല അവിടെ വന്ന് ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള ഒരു ചാലഞ്ചും നിങ്ങളുടെ മുമ്പിൽ ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഞാൻ എന്തായാലും ഇന്നാളെ ആദ്യം രണ്ടു ദിവസം വർക്ക് ചെയ്യുകയാണ് ഞാൻ ഡൽഹിയിലേക്ക് ഒരു കോമൺ നമ്പറിലേക്ക് വിളിച്ച് അവരുടെ ഒരു പേഴ്സണൽ ഐ ഡി ചോദിക്കട്ടെ, എന്നിട്ട് ഷെയർ ചെയ്യാം എങ്ങനെയായാലും. ഞങ്ങള് ഞങ്ങളുടെ എല്ലാ അക്കാഡമിക് കൗൺസിലേഴ്സിനോടും ഞാൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കില്ല, അപ്പൊ അവർക്ക് നിങ്ങളോട് പറയാൻ പറ്റും. അങ്ങനെ പോവാമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് നല്ല ഫീൽഡ് വർക്ക് ക്ലാസ് എടുക്കുന്ന സാറുണ്ട് സുബിൻ സാർ. പുള്ളിയുടെ ഓൺലൈൻ നിങ്ങൾ വല്ലതും കണ്ടായിരുന്നോ? വീഡിയോ ക്ലാസ് കിട്ടിയിട്ടില്ല നിങ്ങൾക്ക്? കണ്ടായിരുന്നോ? ആ ഓക്കെ സാറ്, പോയി ചെയ്യണ കാര്യങ്ങളൊക്കെ, ഓൺലൈൻ അല്ല പോയി ചെയ്യണ കാര്യങ്ങളൊക്കെ ഇസറ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. MSW, CMSW ജനറൽക്കാരോടൊക്കെ DSW എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് വേണി അത് നമ്മുടെ ഗ്രൂപ്പിൽ, നിങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫ് ഗ്രൂപ്പിൽ ഇട്ടേക്കും. അപ്പൊ നിങ്ങൾക്ക് അത് വെച്ച് മനസ്സിലാക്കി എടുക്കാൻ കാര്യങ്ങളൊക്കെ. ഇനി പോയി ചെയ്യണ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഡൗട്ടിൽ ഇരിക്കുന്നത്, എന്താ വേണ്ടത്, അവിടെ ഒരു കൺഫ്യൂഷൻ ആണ് നിൽക്കണം. അതർവൈസ് ഇറ്റ് ഇസ് ഓൾ ഓക്കെ. ഈ ഫീൽഡ് വർക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് എന്താണ്? ആ അങ്ങനെ ഇല്ല, അതാത വർഷം തീർക്കണം എന്നാണ് ശരിക്കും പറഞ്ഞത്. അതിര അതാത വർഷം തീർക്കണം എന്നാണ്. പക്ഷെ ഈ അതാത വർഷം പറഞ്ഞ 7 വർഷം കഴിയ, ഇപ്പൊ ഇനി എപ്പൊ തുടങ്ങണം എന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. തുടങ്ങാൻ പറ്റിയവരൊക്കെ തുടങ്ങിക്കോ, കുഴപ്പമില്ല. പക്ഷെ ഏത് മോഡാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷനാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. ഓൺലൈൻ ആണോ, അതെ നേരിട്ട് പോയി ചെയ്യുന്നതാണെങ്കിൽ 5 ഓറിയന്റേഷൻ നമ്മൾ ചെയ്തിരിക്കണം. നിങ്ങൾ പുതിയ ഗൈഡ് ലൈൻസ് നോട്ട് ചെയ്ത് വായിച്ചായിരുന്നോ? ഇല്ല അല്ലെ, ഒന്നും അതിന് ഐഡിയ കിട്ടുന്നില്ല. അതാണ് കൺഫ്യൂഷൻ. അതാ അത് പറയണോ പഴയത് പറയണമെന്നും ഐഡിയ ഇല്ല. നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കിട്ടണമില്ല അതിന് ബേസിസ്. RC എന്ന് വെച്ചാൽ ചോദിക്കാൻ പറ്റില്ല, അവർക്ക് ഒരുപാട് കോഴ്സസ് ഉണ്ട്. അവർ MSW പ്രോഗ്രാം മാത്രം ആയിട്ട് അവർക്ക് അതിനെ കുറിച്ച് അറിയില്ല. അത് ഡൽഹിയില് ആണ് ഇതെന്ന സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് എന്തോ ഉണ്ട്, സ്കൂൾ ഓഫ് SOSW, ആ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് ഉണ്ട്. ആ സ്കൂളിലെ ആൾക്കാരോട് ചോദിച്ചാലാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കിട്ടിയ പ്രകാരം നിങ്ങളോട് ഞങ്ങൾക്ക് പറയാൻ പാടുള്ളൂ. ശരി, നിങ്ങളെ ഞങ്ങളൊന്നും മിണ്ടാത്ത, ഞങ്ങളും കൺഫ്യൂഷനാണ്. ആദ്യം ഇങ്ങനെ പല മെയിലൊക്കെ ചെയ്തപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ്. പിന്നെ വിസ്മയ എന്ത് പറയണു? വിസ്മയനെ കാണാൻ പറ്റുമോ? ക്യാമറയ്ക്ക് വേണേ ഓൺ ചെയ്യാട്ടോ വിസ്മയ. ജൂവൽ എവിടെ ഉള്ള ആളാണ്? ജൂവൽ എന്റെ ഫസ്റ്റ് ക്ലാസ് ആയാലും കുറച്ച് ചാറ്റ് ചെയ്യാൻ ഓർത്തു. ജുവൽ ഇല്ല, ഓക്കെ, ചിലര് പോയി. ലക്ഷ്മി കീർത്തന. എനിവേസ് നമുക്ക് നിങ്ങൾ വറി ചെയ്യേണ്ട, അങ്ങനെ ഒരു ഇത് വേണ്ട, എല്ലാം ഡിലേ ആണ്. ഇപ്പൊ പലർക്കും എക്സാം തന്നെ എഴുതാൻ പറ്റാത്തവർക്ക് അടുത്ത പ്രാവശ്യം എക്സാം എഴുതാന്നൊക്കെയാണ് ഫീസ് കൊടുക്കാണ്ട് അങ്ങനെയും ഇരുന്നു പറയണ്ട്. എല്ലാവർക്കും ഫീസിനൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഫീൽഡ് വർക്ക് ജേർണൽ എഴുതണം എങ്ങനെയാണ്? നമുക്കിപ്പോ തന്നിരിക്കുന്ന സെക്കൻഡറി ഡേറ്റ കളക്ട് ചെയ്ത് എഴുതാൻ പറ്റില്ലല്ലോ ഇപ്പൊ ജേർണലിൽ. അപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല. നിങ്ങൾ ജനറൽ ആണോ സി ആണോ? ജനറൽ ആണ്. ഓക്കെ, അപ്പം ഫീൽഡ് അതില് പറഞ്ഞേക്കണ പോലെ നമ്മള് ഒരു ഏജൻസി പോയി ചെയ്ത് അതിന്റെ റിപ്പോർട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ട് നിങ്ങൾ ഓൺലൈൻ ആണോ ചെയ്യേണ്ടത്, പോയി ചെയ്യണമെന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പൊ നമ്മൾ നിക്കണത്. അപ്പം അല്ലെങ്കിൽ നമ്മുടെ ജേർണലിലെ ഓരോ പേജസിലെ ഓറിയന്റേഷൻ വിസിറ്റ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലേ, അങ്ങനെ 5 ഏജൻസി പോയി ഓറിയന്റേഷൻ വിസിറ്റ് ചെയ്യണം നമ്മള്. അതിന് കിട്ടിയോ? എന്നിട്ട് അവിടുത്തെ എല്ലാ ഡീറ്റെയിൽസും നമ്മള് ഒരു ഓർഡറിൽ എഴുതി പോകണം. ആ പ്രൊഫോമ നിങ്ങൾക്ക് ഉണ്ടല്ലോ, ആ ഫസ്റ്റ് പേജ് ബുക്ക് നമ്പർ 13 അല്ലേ എഴുതിയേക്കണം, 1-3 അല്ലേ? ആ 1-3 പ്രൊഫോമ തന്നിട്ടില്ലേ, പാറ്റേൺ തന്നിട്ടില്ലേ, ആ പാറ്റേൺ പ്രകാരം എൻട്രി ചെയ്ത് പോയാൽ മതി. പേജസ് ലെഫ്റ്റ് ആവാൻ പാടില്ല, എല്ലാം ഫുള്ളാകും. പക്ഷെ ഞാൻ ഇപ്പോഴും നിങ്ങൾ കൺഫ്യൂസ് ചെയ്തോണ്ടിരിക്കും, പുതിയതാണോ വേണ്ട, ഈ കൊറോണ ഗൈഡ് ലൈൻസ് ആണോ അല്ലെങ്കിൽ യൂഷ്വൽ പ്രാക്ടീസ് ആണോ എന്ന് അറിയാൻ പാടില്ലാത്തതായിരുന്നു. നിങ്ങൾ ജിയോ സാറിനോട് തന്നെ ചോദിച്ചിട്ടുണ്ടാവും, എന്നോടും ചോദിക്കും, നാളെ വേറെ ആളുകൾ നിങ്ങൾ നാളെ ആ സാറിനോട് ചോദിക്കും. ആദ്യം ഒരു കൺഫ്യൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, എത്ര പെട്ടെന്ന് ഞാൻ ആ സ്കൂൾ കോർഡിനേറ്ററിൽ നിന്ന് കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ ഡൽഹിയിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് നിന്ന് കോൺടാക്ട് ചെയ്തിട്ട് പറയാൻ നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് അറ്റൻഡൻസ് അറ്റൻഡ് ചെയ്യാൻ എൻട്രി ചെയ്യാൻ പറ്റിയോ? ഓക്കെ ആയോ? ഇല്ലേ, പറ്റിയില്ലേ?
മാം നമുക്ക് ഒരു ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് ഫീൽഡ് വർക്കിന് പോകാൻ പറ്റുമോ? ആ പറ്റും പറ്റും, കുഴപ്പമില്ല. ആ ഏജൻസി പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ, ആ പർട്ടിക്കുലർ ഏജൻസി ഓക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പോണതിന് കുഴപ്പമില്ല. ചിലർ ചെയ്യുന്നവരുണ്ട്, ഒരു മൂന്നോ നാലോ പേരൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അവരിത്രയും പേരെ പെർമിറ്റ് ചെയ്യുന്ന സംശയമാണ്. ഇത്രയും പേരെ ഗൈഡ് ചെയ്യണ്ടേ, അവർക്ക് അതുപോലെ വർക്ക് നിങ്ങൾക്ക് തരണ്ടേ, ആ ഏജൻസിയുടെ വർക്ക് നിങ്ങളെ ഇത് ചെയ്യണ്ടേ, അലോക്കേറ്റ് ചെയ്യണ്ടേ, വെറുതെ പോയിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ചിലര് പറയും രണ്ടുപേരെ കൂടുതൽ വേണ്ട. നമ്പർ കൂടുതലുള്ളവരെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അതിനുള്ള അന്വേഷണം നിങ്ങൾ പോകും. ഏജൻസി എന്ന് പറയുന്നത് എങ്ങനെയാ നമ്മൾ അപ്രോച്ച് ചെയ്യണേ, അതിനെ കുറിച്ച് ഒരു ഐഡിയ? ആ ഏജൻസി നമ്മള് അപ്രോച്ച് ചെയ്യാന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പൊ നിങ്ങക്ക് നിയർ ബൈ പോവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങക്ക് നിയർ ബൈ അന്വേഷിക്കാം. പക്ഷെ അവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള എം എസ് ഡബ്ല്യു ഹോൾഡർ ആയിട്ടുള്ള ഒരാൾ അവിടെ വേണം, സോഷ്യൽ വർക്കർ വേണം. എന്നിട്ട് അവരെ ഏജൻസി ഇപ്പം സപ്പോസ് എന്താ പറയാ, ഒരു കൗൺസിലിംഗ് സെന്റർ ആകാം, അത് ആദ്യം തന്നെ വേണമെന്നില്ല. എൻ ജി ഒ നിങ്ങൾ ഏതെങ്കിലും നോൺ എൻ ജി ഒ നടത്തുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങക്ക് പോകാം, സെന്ററിൽ പോവാം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഏജൻസിയിലൊക്കെ നിങ്ങൾക്ക് പോവാം. പിന്നെ പിന്നെന്താണ്, സ്ട്രീറ്റ് ചിൽഡ്രന് ഉള്ള ഏജൻസീസ് ഉണ്ടാകാം. ഓൾഡ് ഏജ് ഹോമില് ഇപ്പം പല സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ ഉണ്ട്, അവിടെ നിങ്ങൾക്ക് പോകാം. സോഷ്യൽ വർക്കേഴ്സ് അപ്പോയിന്റഡ് ആണ് ഈ ഓൾഡ് ഏജ് ഹോമിൽ പോകാം. പിന്നെ നിങ്ങൾ ഈ ഫൈവ് ഓറിയന്റേഷൻ ടീമിനൊക്കെ ഒരു ഐഡിയ കിട്ടും നിങ്ങളുടെ. ഇപ്പം എന്താ പറയാ, പിന്നെ ഈ എന്താ ഒത്തിരി എൻ ജി ഒസ് എൻവയൺമെന്റ് ബേസ് ചെയ്തിട്ടുള്ളത് ഉണ്ടാകാം. പിന്നെ ഹെൽത്ത് സെന്ററിൽ വേണമെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഹെൽത്ത് സെന്റർ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ഹലോ ഹലോ മിസ്, ആ ആ ആ അവർ ചേ ആ എന്നിട്ട് ശരി 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 ഓക്കെ 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 ഓക്കെ. അപ്പൊ അവിടെ എന്തോ ടെക്നിക്കൽ എറർ ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സെന്ററിന്റെ നെയിം, എൻറോൾമെന്റ് നമ്പർ, പിന്നെ കോഴ്സ് കോഡ്, പ്രോഗ്രാം ഇപ്പൊ ചാറ്റ് ലൈനിൽ പറഞ്ഞു, ചാറ്റിൽ പറഞ്ഞിട്ടില്ലേ, ആ ഡീറ്റെയിൽസ് ഒന്ന് പെട്ടെന്ന് തന്നെ എൻറ്റർ ചെയ്യണേ. റിപ്പീറ്റ് ആയാലും കുഴപ്പമില്ല, നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും മറന്നു വേണമെങ്കിൽ കുഴപ്പമില്ല, ഒന്നുകൂടി എൻറ്റർ ചെയ്തേക്കണേ. അപ്പൊ ഇതുപോലത്തെ പല ഏജൻസീസും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. വിമൻസ് സെന്റേഴ്സ് ഉണ്ടാകാം. പിന്നെ എന്താ, നിങ്ങൾ എവിടെയാ കൃഷ്ണേജയുടെ വീട് എവിടെയാ? ഇങ്ങനെ ആർക്കാരെയും പോവാനാണോ താല്പര്യം? ഓക്കെ ഓക്കെ, ചാലക്കുടി ഏരിയ തന്നെ ഓപ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ പല എൻ ജി ഒസിനെ നമുക്ക് നിങ്ങളൊന്ന് ഗൂഗിൾ അടിച്ചു നോക്കിയാൽ മതി. എൻ ജി ഒ പിന്നെ അവാർഡ് എന്ന് പറഞ്ഞ ഒരു ഏജൻസി ഉണ്ട്, അവിടെ ചെയ്യാം. തൃശ്ശൂർ ചൈൽഡ് ലൈൻ, കുടുംബശ്രീയില് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, അവിടെ പ്രൊജക്ട് ഒത്തിരി പ്രൊജക്ട് ഉണ്ട്. ആ പ്രൊജക്ടിന് കീഴിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. താല്പര്യം ഏരിയ ഉള്ള ഏരിയ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ആരായാലും ഇപ്പൊ ഇപ്പൊ ആ പറഞ്ഞു അത് ചിൽഡ്രൻ, സ്ട്രീറ്റ് ചിൽഡ്രൻ ഉണ്ട്, ചൈൽഡ് ലൈൻ ഉണ്ട്, ഡി സി പി ഉണ്ട്, ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ഉണ്ട്. അങ്ങനെയുള്ള യൂണിറ്റ്സിലും ചിലപ്പോ അവര് നിങ്ങളെ പെർമിറ്റ് ചെയ്യുമായിരിക്കും. ഓക്കെ, ഇപ്പൊ ആലുവയിൽ ഡി സി പി ഉണ്ട്, അതുപോലെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് ഡി സി പി ഉണ്ടോന്ന് അറിയില്ല, ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ്, അവിടെ നമുക്ക് ഫീൽഡ് വർക്ക് ചെയ്യാം. ചൈൽഡ് ലൈൻ ഉണ്ട് തൃശ്ശൂരാണ്, ഓരോ ഡിസ്ട്രിക്റ്റിൽ ഓരോന്നുണ്ട്, അവിടെ പോവാം. പിന്നെ ഇപ്പം കളമശ്ശേരി രാജഗിരിയിലെ ഒത്തിരി ഔട്ട്റീച്ച് പ്രോഗ്രാംസ് നടത്തുന്ന ഒരു സെന്റർ ആണ്, അവിടെ നമുക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാം. കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ടുള്ള എൻ ജി ഒസ് ഉണ്ട്, കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യണ ഒത്തിരി പേരുണ്ട്, അതുപോലെ ചെയ്യാം. മെന്റൽ റിട്ടാർഡഡ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറിലെ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, അവിടെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. സ്കൂൾ സ്കൂൾ ഇല്ല, അതാണ് ഞാൻ സ്കൂൾ മെൻഷൻ ചെയ്യാത്തത്. സ്കൂൾ കൗൺസിലേഴ്സിന്റെ ചിലവർക്ക് സ്കൂൾ പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് സ്കൂൾ കൗൺസിലർ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അവര് ഒരാളെയും കൂടി ഇങ്ങനെ ഒരു ട്രെയിനിങ്ങിനെ ചിലപ്പോൾ വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്കൂൾ കൗൺസിലിങ്ങിനെ കുറിച്ച് പഠിക്കാം, അത് സ്കൂൾ പ്രോഗ്രാംസ് ഉണ്ടാകുന്ന സോഷ്യൽ വർക്ക്സ് ഉണ്ട്, അതിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാം. അങ്ങനെ ഒത്തിരി ഗവൺമെന്റ്
ഗവൺമെന്റ് സ്കൂൾസ് ആണ്, എങ്ങനെയാ സ്കൂളിൽ? അല്ല കുഴപ്പമില്ല, കുഴപ്പമില്ല, എങ്ങനെയുള്ള സ്കൂൾ ആയാലും കുഴപ്പമില്ല, നല്ലതായിട്ട് കൗൺസിലേഴ്സ്. ആ പക്ഷെ നമ്മള് പെർമിറ്റ് ചെയ്യണം, അവര് ട്രെയിനിങ് അവര് അക്സെപ്റ്റ് ചെയ്യണം, ട്രെയിനിങ് അവര് ഇല്ലെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഇതാണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് കുറച്ചുകൂടി പറയാൻ പറ്റും, നിങ്ങളുടെ ഏരിയ നിങ്ങൾക്ക് താല്പര്യം പറയാം. നിങ്ങളുടെ ഇഗ്നോ സ്റ്റുഡൻസ് കൂടുതൽ എങ്ങനെയാണ് ചെയ്യുന്നത്? കുടുംബശ്രീയില് എം എസ് ഡബ്ല്യൂ ചെയ്യുന്ന ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. എം എസ് ഡബ്ല്യൂ ഹോൾഡർ ഉണ്ടോ അവിടെ? സോഷ്യൽ വർക്കറായിട്ട്, പ്രോജക്ട് കോർഡിനേറ്റർ ആയിട്ട്, ആ കൗൺസിലിംഗ്, എന്താ ഈ ജെൻഡർ കൗൺസിലിംഗ് ആണോ? അങ്ങനെ അതില് നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. പാലിയേറ്റീവ് കെയറിൽ എം എസ് ഡബ്ല്യൂ കാരുണ്ടെങ്കിൽ അവിടെ ചെയ്യാം കേട്ടോ. കുടുംബശ്രീ നടത്തുന്ന പാലിയേറ്റീവ് കെയർ ഇല്ലേ ഗവൺമെന്റ്, എൻ എച്ച് എം നടത്തുന്നത്, എൻ എച്ച് ആർ എം, അവിടെ നമുക്ക് ചെയ്യണേന് കുഴപ്പമില്ല. കൗൺസിലിംഗ് സെന്റർ, ആ അതെ അതെ, അതാണ് ഞാൻ ചോദിച്ചത്. ജെൻഡർ അങ്ങനെ ചെയ്യണേന് കുഴപ്പമില്ല കേട്ടോ. അപ്പൊ എം എസ് ഡബ്ല്യൂക്കാർ ചിലയിടത്ത് ഇല്ല, ചിലത് പാർട്ട് ടൈം ഉള്ളു, ചില ജെൻഡർ കൗൺസിലിംഗ് സെന്ററില് ശരിക്കും കൗൺസിലേഴ്സ് എം എസ് ഡബ്ല്യൂക്കാരെ എല്ലാം കേട്ടിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ നോക്കണം. ഞാൻ ചേർത്തലയാണ്. അപ്പൊ ഇവിടെ നിയർ ബൈ ആയിട്ട് എന്തെങ്കിലും ഏജൻസികൾ ഉള്ളതായിട്ട് മാമിന് അറിയോ? ചേർത്തല, ആലപ്പുഴ ആ ഭാഗത്തൊക്കെ ഈ ചില ഡയസിസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ചില ഡയസിസ് അവർ കുറെ സോഷ്യൽ വർക്ക് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. ഈ ചർച്ച് ക്രിസ്ത്യൻ അങ്ങനെ സ്പിരിച്വാലിറ്റി അല്ല, അവർ കുറെയൊക്കെ വിമൻ എംപവർമെന്റ്, ഡിസബിലിറ്റി എംപവർമെന്റ്, അങ്ങനെ ഒത്തിരി എൻജിഒസ് അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും, അതൊന്ന് അടിച്ചു നോക്കിയാൽ മതി. പിന്നെ എറണാകുളത്ത് വരാൻ പറ്റുവാണെങ്കിൽ പൊന്നുരുണ്ണിയില് ഒരു ഇതുണ്ട്, ഡബ്ല്യു എസ് സി വെൽഫെയർ സർവീസസ് എറണാകുളം, അവിടെ ഒരുപാട് പ്രൊജക്ട്സ് അവര് നടത്തുന്നുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ പോലെ ഡിസബിലിറ്റിയുടെ കാര്യങ്ങള്, പിന്നെ അവർക്ക് ഈ ലാൻഡ് അക്വിസിഷൻ അല്ലെ, മെട്രോ റെയിൽ പോയ അങ്ങനെ അതിലൊക്കെ സോഷ്യൽ വർക്കേഴ്സ് അവരെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ട്രെയിനിങ് ആയിട്ട് നമുക്ക് അവിടെ കയറാം. അങ്ങനെ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങളുടെ ചേർത്തലയിലും ഉണ്ടാകും. പിന്നെ ചേർത്തല എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ അറിയില്ല, പറയാനായിട്ട് ചേർത്തല ഇത് പരിചയ എറണാകുളം തൃശ്ശൂർ ഒക്കെയാണ് കുറച്ചുകൂടി ഒരു പരിചയമുള്ള സ്ഥലങ്ങൾ. പിന്നെ ചൈൽഡ് ലൈൻ താല്പര്യം ഉണ്ടെങ്കിൽ ചൈൽഡ് ലൈൻ താല്പര്യം ഉണ്ടെങ്കിൽ മതി, ഫാമിലി കൗൺസിലിംഗ് സെന്റേഴ്സ് ഒക്കെ ഉണ്ടാകും, ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. എല്ലാവരും എൻട്രി ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലെ? എനിക്ക് എന്തോ ചെയ്തില്ല, ലിങ്കിൽ ചെയ്തില്ല എന്നാ, എന്താ ക്ലിയർ ആയില്ല, ലിങ്ക് ചെയ്യണേ ഉള്ളു. എന്താ മനസ്സിലായില്ല എനിക്ക്, ഇവിടെ എൻട്രി ചെയ്തില്ലേ പേരൊക്കെ? ഇവിടെ ഇവിടെ പറ്റുള്ളൂ, സ്പ്രെഡ്ഷീറ്റിൽ പറ്റുന്നുണ്ടോ? ആ സ്പ്രെഡ്ഷീറ്റിൽ പറ്റുന്നില്ല. ഓക്കെ ഓക്കെ, അത് കുഴപ്പമില്ല, അവിടെ ശരിയായിട്ടുണ്ടല്ലേ. ആ അന്നൊന്ന് ചെയ്തേക്ക്. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്തല്ലോ. Thank you. Please attendance, please enter attendance. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താന്ന് വെച്ചാൽ കാണാം, ക്ലാഷ് ഒന്ന് തീർത്തേക്കാം കേട്ടോ, എന്താ അറിയാം. ഓക്കെ, താങ്ക് യു. ഓക്കെ.